അലാ സയ്യിദിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولشركائنا ولتلاميذنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر لنا ولهم وارحمنا وإياهم واجمع بيننا وبينهم في دار السلام. നല്ല ചർച്ചയായിരുന്നു. എന്തിനില്ല, കുറേ ഭാഗം കേട്ടു. പയ്യോളി ഉസ്താദിൻ്റെ ക്ലാസ് ഏകദേശം കേട്ടു. വളരെ വളരെ ഞാൻ കരുതി ഈ പയ്യോളി ഉസ്താദിന് സാധാരണ ഈ ആദർശ ചർച്ചയിൽ മറ്റേ ഈ മാനസിക രോഗികളെ ചികിത്സിക്കുന്ന പണി മാത്രമേ അറിയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. അതല്ല, സാധാരണ ജനറൽ ഫിസിഷ്യനായിട്ട് തന്നെ എവിടെയും കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാണ് പയ്യോളി ഉസ്താദ് എന്നിപ്പോൾ മനസ്സിലായി. ഒഴിവിൻ്റെ കുറവ് ഒഴിവ് കുറവുണ്ടെങ്കിലും ഉള്ള പരമാവധി ഒഴിവ് ഉപയോഗപ്പെടുത്തി ഫലപ്രദമായി കാര്യങ്ങൾ പറഞ്ഞ് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് നന്നായിണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. അബൂ മിഷലിൻ്റെ വിയോജിപ്പ് സാരാക്കേണ്ടതില്ല. അത് ഒരു ആദർശപരമായ വിയോജിപ്പല്ല, ഒരു പദപ്രയോഗത്തിലുള്ള അഭിനയം എന്ന വാക്ക് പറഞ്ഞതിൽ എന്നാ വേണമെങ്കിൽ നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നോ നീക്കു പോക്കു എന്നൊക്കെ പറഞ്ഞോളൂ, എന്നാ കേസ് തീർന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ കളവ് പറയൽ വരെ കുടുംബ ബന്ധത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഹലാലാക്കിയ ഈ കളവ് പറയാന്ന് പറഞ്ഞതിന്റെ മറ്റൊരർത്ഥാണ് പച്ചപ്പൊള്ളു പറയാന്നല്ല ആ കളവിന്റെ അർത്ഥം. ആ കളവ് പറയുക എന്നതിന്റെ ആശയമാണ് പയ്യോളി ഉസ്താദ് പറഞ്ഞ ആ അഭിനയം. അത് ആ അർത്ഥത്തിനെ അത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു കുടുംബത്തിലെ സന്തോഷം, ഐക്യം, ഒത്തൊരുമ നിലനിർത്താൻ വേണ്ടിയിട്ട് ബാഹ്യമായ ചില പ്രകടനങ്ങൾ, ചില നീക്കുപോക്കുകൾ ഒക്കെ അനിവാര്യമാണ്. അത് സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞതാണത്. ഇപ്പൊ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞതുപോലെ മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി കളവ് പറയൽ ഇസ്ലാം അനുവദിച്ചതാണ്. കളവ് പറയേണ്ടി വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് കാര്യങ്ങളിലാണ് കളവ് പറയൽ അനുവദിച്ചതായി ഞാൻ കേട്ടിട്ടുള്ളൂ എന്ന് ഉമ്മുൽ മുഅ്മിനീന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി വളരെ പ്രസിദ്ധമായ ഹദീസിലുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചില അകൽച്ചകൾ, മാനസികമായ അകൽച്ചകൾ മാറ്റിയെടുക്കാൻ, കുടുംബത്തിൽ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താൻ വേണ്ടി ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ അനുവദിച്ചിരിക്കുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് സഹീഹായ ഹദീസിലുണ്ട്. അപ്പം അത് നിഷേധിച്ചുകൊണ്ടല്ല അബൂ മിഷലും പറഞ്ഞത്, മറിച്ച് അബൂ മിഷൽ പറഞ്ഞ ആ പ്രയോഗത്തിന് അഭിനയം എന്ന് പറയണ ഒരു ഭംഗി ഇല്ല എന്നാണ്, അത്രയും പൈന അർത്ഥമുള്ളൂ. അത് ആണെങ്കിൽ വേണ്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് നീക്കുപോക്ക് എന്നൊക്കെ പറഞ്ഞോളി, സംഗതിക്ക് വ്യത്യാസമൊന്നുമില്ല. ഏതായാലും ആട്ടെ, നമ്മൾ വിഷയത്തിലേക്ക് കടന്നു വരിക. ഇസ്ലാമിന്റെ സമഗ്രത, അതൊക്കെ പറഞ്ഞതാക്കി നിങ്ങൾ ചോദ്യോത്തരത്തിന് സമയത്ത് വന്നോളി ഇൻഷാ ആ വാക്കൊക്കെ പറഞ്ഞുതരാം. കളവ് വുജൂബാവുന്ന സമയമുണ്ട്, കളവ് പറയൽ വുജൂബാവുന്ന സന്ദർഭങ്ങളുണ്ട്, കളവ് പറയൽ ജായിസാകുന്ന സന്ദർഭങ്ങളുണ്ട്, കളവ് പറയൽ സുന്നത്താവുന്ന സന്ദർഭങ്ങളുണ്ട്, കളവ് പറയൽ ഹറാമാവുന്ന സന്ദർഭങ്ങളുണ്ട്, വ്യത്യസ്ത സന്ദർഭങ്ങളുണ്ട്. അത് വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് തന്റെ റിയാളു സ്വാലിഹീനിലും അതുപോലെ തന്നെ അദ്കാറിലും ഒക്കെ അത് നമ്പറിട്ട് വേർതിരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു വിശദമായ ചർച്ചയാണ്. ഏതായാലും ഇപ്പൊ ഇതിലേക്ക് കടന്നു വരേണ്ട ആവശ്യമില്ല. ആട്ടെ, നമ്മള് വിഷയം ത്തിലേക്ക് വരിക. ഇസ്ലാമിന്റെ സമഗ്രത മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണെന്ന് ആദാബുൽ ഹല, അതായത് പരിശുദ്ധ ദീനിൽ ഇസ്ലാം ഏതാനും ചില ചടങ്ങുകളിൽ ഒതുങ്ങുന്നതല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല തുറകളെയും സമഗ്രമായി തന്നെ പ്രതിപാദിച്ചുകൊണ്ട് അതിൻ്റെ വിധിവിലക്കുകൾ എല്ലാ ഭാഗത്തെയും സ്പർശിച്ചിട്ടുണ്ട്.
ഒരിക്കൽ ഹദീസിൽ കാണാം, ഒരിക്കൽ യഹൂദികളിൽപ്പെട്ട ചില ആളുകൾ മുസ്ലിങ്ങളെ പരിഹസിച്ചുകൊണ്ട് മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിനോട് യഹൂദി പറയുകയുണ്ടായി, ഇന്ന സാഹിബക്കും യുഅല്ലിമുക്കും കുല്ല ഷൈ ഹത്തൽ ഖിറാഅ, ഓ നിങ്ങളെ പ്രവാചകൻ വല്ലാത്തൊരു പ്രവാചകൻ തന്നെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നുവല്ലോ. എത്രത്തോളം എത്ര ഹിറാ വിസർജനം ചെയ്യൽ വരെ അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. ആൾ കളിയാക്കിയതാണ്, യഹൂദി മുസ്ലിങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്, അത് പറഞ്ഞത് മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹുവിനോടാണ്. നിങ്ങളുടെ നബി വല്ലാത്തൊരു നബി തന്നെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നല്ലോ, വിസർജനം വരെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. അന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു നബി പറയേണ്ട കാര്യമല്ല, ഒരു മനുഷ്യൻ എങ്ങനെ വിസർജനം നടത്തേണ്ടത് എന്നും ആണ് ഈ പറഞ്ഞ യഹൂദി ഉദ്ദേശിച്ചത്. പക്ഷേ ശരിക്ക് ഉരുളക്കുപ്പേരി എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടി പറഞ്ഞത് ജവാബുൽ ഹക്കീം എന്നാണ് അതിന് സാഹിത്യ ഭാഷയിൽ പറയാം, തന്ത്രപരമായ തിരിച്ചടി എന്നർത്ഥം. അതെ, ഞങ്ങളെ പ്രവാചകൻ അങ്ങനെ തന്നെ എല്ലാം പഠിപ്പിച്ചു തരാറുണ്ട്. അഥവാ മലമൂത്ര വിസർജനം ഖിബിലക്ക് മുന്നിട്ട് ചെയ്യാറുണ്ട്, പിന്നിട്ട് ചെയ്യാൻ പാടില്ല, ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ട് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം, തിരിച്ചു വരുമ്പോൾ വലതുകാൽ വെച്ച് പ്രവേശിക്കണം, നന്നായി കഴുകി വൃത്തിയാക്കണം, അല്ലെങ്കിൽ മൂന്നിൽ കുറയാത്ത കല്ലുകളെ കൊണ്ട്, ഇങ്ങനെ വിശദമായ, അതായത് ഈ പറഞ്ഞ ആൾ ഇനി പറയേണ്ടില്ലായിരുന്നു എന്നായി, കാരണം ഇത്രയും വിശദമായി വിസ്തരിച്ചൊരു വിധിവിലക്ക് കേവലം മലമൂത്ര വിസർജനത്തിന് തന്നെ ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ മറ്റു വിഷയങ്ങളുടെ എത്രയാണ്. അപ്പൊ ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന കേവലം സാധാരണ ദൈനംദിനം നിർവഹിക്കുന്ന പ്രാഥമിക ആവശ്യമാണ് മലമൂത്ര വിസർജനം. അതിനുപോലും ഇത്രയും വിസ്തരിച്ച വിധിവിലക്കുകൾ ഉണ്ടെങ്കിൽ ഇസ്ലാം എത്രമാത്രം സമഗ്രമാണ് എന്നാണ് സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിവരണത്തിലൂടെ. അപ്പോ നമ്മൾ തന്നെ അത്ഭുതപ്പെടുത്തുമാർ നമുക്ക് തുടർച്ചയായി ഒരു മൂത്രയ്ക്കാൻ അല്ലെങ്കിൽ മലവിസർജനം ചെയ്യാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട സുന്നത്തുകള്, കറാഹത്തുകള്, ഹറാമുകള് തുടങ്ങി, വുജൂബുകൾ തുടങ്ങി, അതിന്റെ വിധിവിലക്കുകളുടെ ഒരു നീണ്ട പട്ടികയെ വരാൻ പോകുന്നു. പേജ് നമ്പർ 56 ഖുലാസ, ആദാബുൽ ഹലാഅ് എന്നാണ് പാഠത്തിന്റെ തലക്കെട്ട്. എവിടെ നമ്മളെ കിഷേരി, ആ പബ്ലിക്കിലുണ്ട്, എന്നാലും കിഷേരിന്റെ ക്യാമ്പ് ഉണ്ടായാല് ആരാ കിഷേരി ഉണ്ടാവും, എവിടെയെങ്കിലും ചിലപ്പോ താഴത്തെവിടെയെങ്കിലും ഇരിക്കുന്നു കാണും. അല്ലാതെ പുറത്തു പോല, എന്തായാലും കിശേരി അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും പുറത്തു പോല, അതാണ് അങ്ങനെ ഒരു പ്രത്യേകത കിശേരിക്കുണ്ട്. അപ്പോ ശരി ഉണ്ടെങ്കിൽ കാമുമായിട്ട് വന്നാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ പബ്ലിക്കിൽ ഉണ്ടായാലും മതി. ആട്ടെ, ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിഹിന സ്തായി ആദാബുൽ ഹലാഇ, ഹലാഇന്റെ ആദാബ് എന്ന് പറഞ്ഞാൽ ഹലാ എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലം എന്നാണ് വാക്കിനർത്ഥം. പഴയ കാലത്തൊക്കെ നമ്മളെ മലപ്പുറത്തുകാർ പറയാ പൊറായിലിരിക്കുക എന്നാ, പുറത്തിരിക്കുക എന്നും പറഞ്ഞു ചെറു എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്താണ് മലമൂത്ര വിസർജനം ചെയ്യാറ് എന്നുള്ളവർക്ക്, ആ അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹലാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് പാലിക്കേണ്ട മര്യാദകൾ. യുസന്നു ലി മുരീദിൽ ഹലാഇ, മലമൂത്ര വിസർജനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് സുന്നത്താക്കപ്പെടും എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും മലമൂത്ര വിസർജനം ചെയ്യാതെ കഴിയില്ലല്ലോ. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യൻ ഏത് സാഹചര്യത്തിലാവട്ടെ അവന്റെ പ്രാഥമിക ആവശ്യമാവുന്ന മലമൂത്ര വിസർജനം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന് 27 സുന്നത്തുകളാണ് പറയുന്നത്. ഹാദിഹിൽ ഉമൂർ, ശേഷം പറയാൻ പോകുന്ന 27 കാര്യങ്ങൾ സുന്നത്താക്കപ്പെടും. അവളൊന്ന് ചിന്തിച്ചു നോക്കിയാണ്,
ഒന്ന് മൂത്രയ്ക്കുമ്പോൾ 27 കാര്യങ്ങൾ പാലിച്ചാൽ 27 സുന്നത്ത്, ഒരു സുന്നത്തിന് 10 കൂലി. അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കൽ മൂത്രമൊഴിച്ച് ഇസ്ലാമിന്റെ നിയമപ്രകാരം മൂത്രമൊഴിച്ചാൽ 270 പുണ്യങ്ങൾ സൽക്രമം. ഒരു ദിവസം 10 പ്രാവശ്യം രാവും പാലുമായിട്ട് ഒരു മനുഷ്യൻ മൂത്രമൊഴിച്ചെങ്കിൽ 2700 പുണ്യം മൂത്രമൊഴിച്ചതിന്. ഒരു മുസ്ലിമായ, അതാണ് അജബില്ലാംജിൽ മുസ്ലിം ഇന്ന അംറഹു കുല്ലഹു ഖൈർ, ഒരു മുസ്ലിമിന്റെ കാര്യം അത്ഭുതം തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്തുകൊണ്ട്? അവന്റെ ഏത് കാര്യവും അവന് അനുകൂലമായി അനുഗുണമായി പ്രതിഫലാർഹമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ചിന്തിക്കുന്നവന്, വിവരമുള്ളവന്, അല്ലാത്തവനൊക്കെ വെറുതെ എങ്ങനെയാണ് പോവും? അപ്പൊ അതുകൊണ്ടാണ് അറിവ് പഠിച്ചാൽ ദുനിയാവും നേടാൻ കഴിയും, ആഹ്റും നേടാൻ കഴിയും. ഇപ്പൊ നോക്കി, നിങ്ങൾ ഒരു അധ്വാനവും ഇല്ല, ഒരു മെനക്കെടും ഇല്ല. എത്ര പ്രാവശ്യം നമ്മൾ ഒരു ദിവസം മൂത്രിക്കുന്നു, അതുപോലെ തന്നെ മലവിസർജനം ചെയ്യുന്നു. 27 സുന്നത്തുകൾ ഓരോന്നിനും പാലിച്ചുകൊണ്ട് 270 ഹസനത്ത് നേടാൻ ഒരു മൂത്രമൊഴിക്കലിലൂടെ സാധിക്കുമെങ്കിൽ നമ്മളുടെ ശ്രദ്ധ മാത്രം മതി എന്ന്. അതിനൊന്നിനും പ്രത്യേക ചെലവില്ല. നോക്കാം. ഒന്ന്, അൽ ഇന്തിആൽ. അൽ ഇന്തിആൽ, ചെരുപ്പ് ധരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷെ ചെരുപ്പ് തന്നെ ആയിക്കൊള്ളണം എന്നില്ല, പാദരക്ഷ എന്നാണ് അതിന്റെ അർത്ഥമുള്ളൂ. പാദരക്ഷയായി എന്താണോ ധരിക്കുന്നത്, ഷൂ ആയാലും വിരോധമില്ല, ചെരുപ്പായാലും വിരോധമില്ല. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മെതിയടി എന്ന് പറഞ്ഞിട്ട് മരം കൊണ്ടുണ്ടാക്കുന്ന, അതായാലും വിരോധമില്ല, ഏതായാലും വേണ്ടിയില്ല. പാദരക്ഷ, പാദരക്ഷ ധരിക്കുക എന്നതൊരു പ്രത്യേക സുന്നത്താണ്. അപ്പം മൂത്രവിസർജനമോ മലവിസർജനമോ ചെയ്യാൻ പോകുന്നൊരു വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ ചെരുപ്പ് ധരിക്കുക എന്ന് നിനക്ക് ചെരുപ്പിട്ടാൽ അത് ഒരു സുന്നത്തായി. ആ ചെരുപ്പിടുന്നതിൽ എത്ര സുന്നത്തിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞു, ആദ്യം വലത്തേ കാലിന്റെ ചെരുപ്പിടുക, പിന്നീട് ഇടത്തേ കാലിന്റെ ചെരുപ്പിടുക, ഊരുന്ന സമയത്ത് അഴിക്കുന്ന സമയത്ത് ആദ്യം ഇടത് കാലിന്റെ ചെരുപ്പ് അഴിക്കുക, പിന്നെ വലത് കാലിന്റെ ചെരുപ്പ് അഴിക്കുക. അത് ഈ ചെരുപ്പഴിക്കുന്നതിൽ കിട്ടുന്ന വേറെ സുന്നത്തുകളാണ്. ചെരുപ്പിടുക എന്ന് പറയുന്ന ഒറ്റ സുന്നത്തിൽ കിട്ടുന്ന ധാരാളം സുന്നത്തുകൾ വേറെ ഉണ്ട്. രണ്ട്, സത്രു റസിഹി, പുരുഷൻ തലമറക്കൽ. സ്ത്രീയോ, സ്ത്രീ ഏതായാലും വേണം. അപ്പോ സ്ത്രീയും പുരുഷനും തലമറക്കൽ പ്രത്യേകം സുന്നത്താണ്. നമ്മളെ പുതിയ ആൾക്കാർ ഇപ്പൊ നിസ്കാരത്തിൽ തലമറക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അവര് മലമൂത്ര വിസർജനത്തിന് സമയത്ത് തലമറക്കുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോ അടിയിൽ നിന്നും മുകളിൽ നിന്നും മറ സ്വീകരിക്കുക എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ. അഥവാ ചെരുപ്പ് ധരിക്കുമ്പോൾ അടിയിൽ നിന്ന് ഉള്ള മറയാണ്, തലമറക്കുമ്പോൾ മുകളിൽ നിന്നിട്ടുള്ള മറയാണ്. അപ്പൊ അടിയും കീഴ്ഭാഗവും മേൽഭാഗവും മറച്ചുകൊണ്ടായിരിക്കുക എന്നത് രണ്ടും സുന്നത്താണ്. അത് തന്നെ തൊപ്പി ധരിക്കുക, തലപ്പാവ് ധരിക്കുക, തൊപ്പിയുടെ മേലിൽ തലപ്പാവ് ധരിക്കുക, മൂന്നായാലും സുന്നത്താണ്. ആവട്ടെ. മൂന്ന്, തൻഹിയത്തു മാ അലൈഹി മുഅല്ലമൻ. അപ്പോ ഈ ഓരോന്നിനും വ്യത്യസ്ത സുന്നത്തുകൾ വേറെ ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞ ചെരുപ്പ് ധരിക്കുന്നതിന് തലമറക്കുന്നതിനൊക്കെയുള്ള വ്യത്യസ്ത സുന്നത്തുകൾ എന്നതുപോലെ മൂന്നാമത്തേത് തൻഹിയത്തു മാ അലൈഹി, അവന്റെ മേൽ ഉള്ള വസ്തുവിനെ മാറ്റിവെക്കുക. തൻഹയ്യത്തും ആ ഒരു വസ്തുക്കളൊക്കെ മാറ്റിവെക്കുക. അലൈഹി മുഅല്ലമൻ, ആദരിക്കപ്പെടുന്ന വസ്തുക്കളുള്ള, മിൻ ഖുർആനിൻ, ഖുർആൻ എഴുതപ്പെട്ടതുണ്ടെങ്കിൽ അത്, ഔ ഇസ്മി നബിയിൻ, അല്ലെങ്കിൽ അംബിയ മുർസലീങ്ങളുടെ പേര് എഴുതപ്പെട്ടതുണ്ടെങ്കിൽ, ഔ മലക്കിൻ, അല്ലെങ്കിൽ മലക്കുകളുടെ പേര് എഴുതപ്പെട്ടതുണ്ടെങ്കിൽ, ഔ വൈരിഹി, അതല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന ദിക്റുകള്, ദുആകള്, സ്വലാത്ത് തുടങ്ങിയ ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വസ്തുക്കൾ എഴുതപ്പെട്ടത് മലമൂത്ര വിസർജനത്തിന് അതിന്റെ സ്ഥലത്തേക്ക് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മാറ്റിവെക്കൽ പ്രത്യേകം സുന്നത്താണ്. അപ്പൊ ചില സ്ത്രീകളുടെ ചെയിനിന്റെ ലോക്കറ്റിന്മേൽ അള്ളാഹു ജല്ല ജലാലുഹു എന്ന് പതിച്ചതുണ്ടാവും. അത് ഈ പറഞ്ഞതിൽപ്പെട്ട ബഹുമാനിക്കപ്പെടേണ്ടതാണ്.
അതല്ലെങ്കിൽ മറ്റു ചില ലോക്കറ്റുകളിൽ കാണാം മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ബഹുമാനിക്കപ്പെടേണ്ടതിൽപ്പെട്ടതാണ്. ചില ആളുകളുടെ മൊബൈലിന്റെ ഡയലിൽ എപ്പോഴും പുറത്തു കാണുന്ന സ്ക്രീനിൽ കാണുന്നത് ചിലപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുണ്ടാവും, ചിലപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു പോലത്തതുണ്ടാവും, ചിലപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടാവും. ഇങ്ങനെ ബഹുമാനിക്കപ്പെടുന്നത് ഡയലിൽ സ്ഥിരമായിട്ട് പുറത്തു ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന നിലക്ക് ഉണ്ടെങ്കിൽ അതും ഇപ്പറഞ്ഞ പരിധിയിൽപ്പെട്ടതാണ്. അങ്ങനെ ഖുർആന്, അള്ളാഹുവിന്റെ പേര്, അംബിയാ മുർസലീങ്ങളുടെ പേര്, മലക്കുകളുടെ പേര്, മറ്റ് ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ എന്നിവ എഴുതപ്പെട്ടതോ പതിക്കപ്പെട്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വസ്തുവിനെ മാറ്റിവെക്കണം. ഇനി മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലോ മറക്കണം. അതിലും മതിപ്പോ ഉദാഹരണം പറയാം, ചൈനാണ്. ചൈന അയച്ചു വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉദാഹരണം, യാത്രയിൽ എവിടെയെങ്കിലും ഒരു തൽക്കാലം ബസ് സ്റ്റാൻഡിലുള്ള മുത്രപ്പെരയിൽ മുത്രയ്ക്കാൻ പോവാണ്. അവിടെ ചൈന അയച്ചു വെക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ആ ലോക്കറ്റുള്ള ഭാഗം ഷർട്ടിന്റെ കുപ്പായത്തിന്റെ അകത്തേക്ക് ഇട്ട് മറച്ചാൽ മതി. പുറത്ത് കാണുന്ന കാഴ്ച ഇല്ലാത്ത നിലക്ക് മറച്ചാലും മതി. എടുത്തു വെക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ മറക്കുക എന്നാലും മതി. നാല്, അഹു അഹജാരിൽ ഇസ്തിൻജായി, മനോഹരം ചെയ്യാനുള്ള കല്ലുകളെ നേരത്തെ എടുക്കുക. മൂത്രമൊഴിച്ചു കഴിഞ്ഞതിന് ശേഷം കല്ലുകൊണ്ട് വനേരിക്കേണ്ട സാഹചര്യമാണ് എങ്കിൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞിട്ട് കല്ല് വരതല്ല വേണ്ടത്. ആദ്യം കല്ലെടുത്ത് തയ്യാറാക്കുക. ഇനി കല്ലായിക്കൊള്ളണം എന്ന് ടിഷ്യൂ പേപ്പറാണെന്ന് ഇട്ടുകൊള്ളി, ടിഷ്യൂ പേപ്പർ കൊണ്ട് പറ്റുമോ അവക്കഞ്ഞ് ഈ ശുദ്ധീകരണത്തിന്റെ ഭാഗത്ത് പറയും. ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി കൊണ്ടോ ഒക്കെയാണ് അത് ആദ്യം തയ്യാറ്. അപ്പൊ മനോഹരം ചെയ്യാനുള്ള കല്ല് പോലെയുള്ള വസ്തു കൊണ്ടാണ് മനോഹരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ അത് തയ്യാർ ചെയ്യുക. ഇനി വെള്ളമാണ് കൊണ്ടാണ് മനോഹരം ചെയ്യുന്നതെങ്കിൽ ആ വെള്ളത്തെ നേരത്തെ തയ്യാർ ചെയ്തു വെക്കുക. മൂത്രമൊഴിച്ച് വന്നിട്ട് പിന്നെ, അല്ലെങ്കിൽ മലവിസർജനം ചെയ്ത് വന്നിട്ട് പിന്നെ വെള്ളം എടുത്തു വെക്കാൻ നോക്കുകയല്ല വേണ്ടത്. ആദ്യം അതെടുത്ത് വെച്ചിട്ട്, പക്ഷേ ഇപ്പോ ഒക്കെ അധികവും സാധാരണ ടോയ്ലറ്റിൽ നിന്നാണല്ലോ മലമൂത്ര വിസർജനം ചെയ്യുന്നത്. ഇപ്പോക്കെ വെള്ള സൗകര്യങ്ങൾ അവിടെ തന്നെ നേരത്തെ ഉണ്ടാവും എങ്കിൽ മതി. അതില്ലാത്ത സാഹചര്യമാണെങ്കിൽ ആദ്യം വെള്ളം എടുത്തു വെച്ച്, അതല്ല കല്ല് പോലത്തത് കൊണ്ടാണ് മനോഹരം ചെയ്യുന്നതെങ്കിൽ അത് ഒരുക്കി വെച്ചതിന് ശേഷം മലമൂത്ര വിസർജനം ചെയ്യുന്നതാണ് നല്ലത്, സുന്നത്ത് നടത്തും. അല്ലാതിരുന്നാ പിന്നെന്ത് വേണം? പിന്നെ ചിലപ്പോ ഉണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നൊരു പരിപാടി, എവിടെയെങ്കിലും ഒരുത്തിന്ന് മൂത്രം ഒഴിച്ചിട്ട് മനോരം പിടിക്കുക എന്നറിയലുണ്ട്. മനോരം പിടിച്ച് ഇങ്ങനെ നടക്കുക ആളുടെ കൂടെ. അത് ഇസ്തിബറ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഉദാഹരണം, ചില ആളുകൾക്ക് മൂത്രമൊഴിച്ചാല് മൂത്രമൊഴിച്ചു കഴിഞ്ഞാലും കുറെ സമയം പിന്നെ ഇങ്ങനെ നടക്കണം. ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ കുറേശ്ശെ മൂത്രം ഒറ്റാൻ സാധ്യതയുണ്ട്. അല്ലാതെ പെട്ടെന്ന് മൂത്രം ഒഴിച്ചെടുത്ത് മനോഹരം ചെയ്ത് പോന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മൂത്രം തിരിഞ്ഞു വരും എന്ന് കണ്ടാൽ, അപ്പം നടന്നെങ്കിൽ മൂത്രം പൂർണ്ണമായി തിരിഞ്ഞു വരൽ നിൽക്കുകയുള്ളൂ എന്ന് കണ്ടാൽ അവിടെ പിടിച്ച് നടക്കുന്നത് കൊണ്ട് വിരോധമില്ല. എങ്കിലും പിടിക്കാത്ത നിലക്ക് വസ്ത്രത്തിലും ദേഹത്തിലും ആകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അഞ്ച്, തഖ്ദീമു യസാരിഹി, ഇടത് കാല് മുന്തിക്കുക. അതൊക്കെ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്ത ദുഹൂരി, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇടത് കാൽ മുന്തിക്കുക. അത് പ്രത്യേകിച്ച് ടോയ്ലറ്റ് ഉണ്ടെങ്കിലും വേണ്ടിയില്ല, ഇല്ല ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു പൊതുസ്ഥലത്ത്, അതായത് നമ്മൾ യാത്രയിലോ മറ്റോ ആണ് ഇടക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി, പള്ളിയോ അതുപോലത്തുള്ള മൂത്രമൊഴിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളൊന്നും അടുത്തില്ല, അങ്ങനെ റോഡിന്റെ സൈഡിൽ വണ്ടി സൈഡാക്കി ഇറങ്ങി റോഡിന്റെ പരിസരത്ത് എവിടെയോ ഇരുന്ന് മൂത്രമൊഴിക്കുകയാണ്, എന്നാലും ഈ നിയമം ബാധകമാണ്. അല്ലാതെ ഇത് ബാത്റൂമിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ കയറുമ്പോൾ മാത്രം ബാധകമല്ല, നാം മൂത്രമൊഴിക്കാനോ മലവിസർജനം ചെയ്യാനോ എവിടെ പോവുകയാണെങ്കിലും
അവിടെയൊക്കെ ഈ വിസർജന സ്ഥലത്തേക്ക് എടുത്തു വെക്കുന്ന ആദ്യം ഇടത്തുകാലായിരിക്കണം. അപ്പോ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ടോയ്ലറ്റിലേക്ക് കയറുന്ന ഇടതുകാലി വെച്ചുകൊണ്ടായിരിക്കുക, അല്ലെങ്കിൽ ബാത്റൂമിലാണെങ്കിൽ ബാത്റൂമിലേക്ക് ആദ്യം കാല് വെക്കുന്ന ഇടതുകാലി വെച്ചായിരിക്കുക. അല്ലാത്ത പുറന്ന സ്ഥലത്താണെങ്കിലോ വിസർജനത്തിന് ഇരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയോ ആ സ്ഥലത്തേക്ക് ആദ്യം ഇടത്തെ കാല് വെക്കുക. മനസ്സിലായില്ലേ? ടോയ്ലറ്റ് ഒന്നുമല്ല, പുറത്ത് തുറന്നൊരു സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വല്ല മലന്റെയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ മറയുള്ള വല്ല മരത്തിന്റെ ഒക്കെ എടുത്തു വെച്ചിട്ട് മൂത്രമൊഴിക്കാനാണ്, മറയുള്ള സ്ഥലത്ത് വെച്ചിട്ട്. എന്നാൽ അവിടത്തേക്ക് എടുത്തു വെക്കുന്ന കാല്, ഈ ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് എടുത്തു വെക്കുന്ന കാല് ആദ്യം ഇടതുകാലായിരിക്കുക, പിന്നെ വലതുകാലായിരിക്കുക. അപ്പൊ അത് ടോയ്ലറ്റിക്ക് മാത്രമല്ല ബാധകം നടത്തും, തമ്മിൽ വ്യത്യാസമുണ്ട്. ടോയ്ലറ്റിലാവുമ്പോൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ കാല് ഇടത്തതാകുക, അല്ലാത്ത തുറന്ന സ്ഥലത്തൊക്കെയാണെങ്കിൽ നാം എവിടെയാണോ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്, വിസർജനത്തിന് വേണ്ടി എവിടെയാണോ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടത്തേക്ക് ആദ്യം ഇടത്തെ കാല് വെക്കുക എന്നർത്ഥം. ആറ്, പ്രവേശിക്കുന്ന സമയത്ത് പറയുക, പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുക എന്നർത്ഥം. അവിടെ കടന്നിട്ട് ഉള്ളിലെത്തിയിട്ട് പിന്നെ പറയാൻ പാടില്ല, ഇവിടുന്ന് പ്രവേശിക്കുക, ഉടനെ കടക്ക്, ആദ്യം ചെല്ല്, ദിക്ർ ചെല്ലുക, ചെല്ലിയ ഉടനെ പ്രവേശിക്കുക. എന്താ അറിയേണ്ടത്? ബിസ്മില്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നല്ലോണം മൂത്രയ്ക്കാൻ മുട്ടീണ്, അല്ലെങ്കിൽ നന്നായിട്ട് മലവിസർജനത്തിന് മുട്ടുന്നുണ്ട്, അപ്പോ അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊന്നും പറയാൻ സമയമില്ല, എന്നാ ബിസ്മില്ലാ എന്ന് പറഞ്ഞോ, എന്നാലും കിട്ടും സുന്നത്ത്. അപ്പൊ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് തന്നെ ചൊല്ല. ഇനി ഒരു സാധുവിന് അത് അറിയില്ല, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്നൊന്നും ചൊല്ലാൻ അവനറിയില്ല, അല്ലെങ്കിൽ അവൾക്കറിയില്ല. എന്നാ ചുരുങ്ങിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. സ്ത്രീകൾ പ്രത്യേകം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, ബിസ്മില്ല എന്നെങ്കിലും ചൊല്ലാതെ ടോയ്ലറ്റിലേക്കോ ബാത്റൂമിലേക്കോ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല. അത് ഹൈറുള്ള സമയത്താണെങ്കിലും വേണ്ടില്ല, നിഫാസുള്ള സമയത്തായാലും വിരോധമില്ല, ജനാബത്തുള്ള സമയത്തായാലും വിരോധം, അല്ലാത്ത സമയത്തായാലും വിരോധമില്ല. എപ്പോഴൊക്കെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നോ അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് കടക്കുന്നോ അപ്പോഴൊക്കെ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം കിടക്കുന്നത്. മലമൂത്ര വിസർജനത്തിന് തന്നെ ആയിക്കൊള്ളണമെന്നില്ല അതിന്റെ ഉള്ളിൽ കിടക്കുമ്പോ, അപ്പൊ ഈ രണ്ടും രണ്ടും വേറെയാണ്. മലമൂത്ര വിസർജനത്തിന് ഉദ്ദേശിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോ അത് ടോയ്ലറ്റിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ വേണം ബിസ്മില്ലാഹ്. ഇനി ടോയ്ലറ്റ് അല്ല, പുറത്തൊരു സ്ഥലത്ത് മൂത്രമൊഴിക്കേണ്ട സാഹചര്യം വന്നു എന്നാലും ആ മൂത്രമൊഴിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത് ചെല്ലണം. ഇനി ടോയ്ലറ്റിലേക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടിയല്ല, അതല്ലെങ്കിൽ ബാത്റൂമിലേക്ക് മൂത്രമൊഴിക്കാനോ മലവിസർജനത്തിനോ വേണ്ടിയല്ല എടുക്കുന്നത്, എന്നാലും ചൊല്ലിക്കോ. എന്താ കാരണം? അവിടെ ഈ വിസർജന സ്ഥലം ടോയ്ലറ്റ് അതല്ലെങ്കിൽ ഈ ബാത്റൂം, ഇത് പിശാചുക്കളുടെ വാസകേന്ദ്രമാണ്. സ്ഥിരമായി ദുഷ്ടന്മാരായ പിശാചുക്കളും ജിന്നുകളും ഈ ടോയ്ലറ്റുകളിലും ബാത്റൂമുകളിലും സ്ഥിരമായി താമസിക്കുന്നവരുണ്ട്. ജിന്നും പിശാചും മനുഷ്യനെ പോലെ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്, വലിയവരും ചെറിയവരുമുണ്ട്, കുട്ടികളും വയസ്സന്മാരുമുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ലൈംഗിക ബന്ധമുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വേഴ്ചതയിലേർപ്പെടാറുണ്ട്, ഗർഭധാരണ നടക്കുന്നുണ്ട്, പ്രസവം നടക്കുന്നുണ്ട്, എല്ലാം മനുഷ്യനെ പോലെ അവർക്കുണ്ട്. തന്നെയല്ല, അവരുടെ ലൈംഗിക ആവശ്യത്തിന് അവരുടെ വർഗത്തിൽപ്പെട്ട ജിന്നുകൾ ജിന്നുകളുടെ വർഗത്തിൽപ്പെട്ട, അതുപോലെ പിശാചുക്കൾ പിശാചുക്കളുടെ വർഗത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം അവർ സംതൃപ്തരാകുന്നില്ല, മനുഷ്യരുമായും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഖുർആൻ തന്നെ സാക്ഷിയാ. ഹുറുലീങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്ത് ആവർത്തിച്ച അല്ലാഹു തആല പറയുന്നുണ്ട്, ലം യത്മിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. കേട്ടോ, ആ സ്വർഗസ്ഥരായ ആളുകൾക്ക് ഇണയായി ലഭിക്കുന്ന ഹുറുലീങ്ങളെ മുമ്പ് ഒരു മനുഷ്യനിൽ വർഗത്തിൽപ്പെട്ടതോ ജിന്നു വർഗത്തിൽപ്പെട്ടതോ ആയ
ഒരു പുരുഷനും അവരുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല. അപ്പം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ മനുഷ്യൻ മാത്രമല്ല ജിന്നും ഉണ്ട് എന്നായി. അപ്പം പെണ്ണിൽ ആകൃഷ്ടനാകലും പെണ്ണിനെ വശീകരിക്കാൻ ശ്രമിക്കലും പെണ്ണിനെ കടന്നുപിടിക്കലും ഒക്കെ ജിന്നുകൾക്കുമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, സത്രു മാ ബൈന അയ്യുനിൽ ജാന്നി വ ഔറത്തിൽ ഇൻസാനി സിക്റുല്ലാഹ്. പിശാചുക്കളുടെ ജിന്നുകളുടെ കണ്ണിന് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനത്തിന്റെയും ഇടയിലുള്ള മറയാണ് അള്ളാഹുവിന്റെ ദിക്ർ, അഥവാ വിസർജന സ്ഥലത്തേക്ക് നാം അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലി, ഇനി ചുരുങ്ങിയത് ബിസ്മില്ലാ എന്നെങ്കിലും ചൊല്ലി. എന്നാൽ ഈ മനുഷ്യന്റെ ഔറത്ത് കാണാൻ ഇനി ആ ടോയ്ലറ്റിനകത്ത് അല്ലെങ്കിൽ ആ ബാത്റൂമിനകത്തുള്ള പിശാചിനോ ജിന്നിനോ സാധ്യല്ല. അത് അള്ളാഹുവിന്റെ ദിക്റിന്റെ പ്രത്യേകതയാണ്. ബിസ്മില്ല എന്ന ദിക്റിന്റെ പ്രത്യേകത കൊണ്ട് ഈ മനുഷ്യന്റെ ഔറത്ത് കാണാൻ കഴിയില്ല. അപ്പൊ പലപ്പോഴും സ്ത്രീകൾക്ക്, ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കല്ല, വളരെ അത്യാവശ്യമായ ഒരു വിഷയം ആയതുകൊണ്ട്, ചെറുപ്പക്കാരികളായ പല സ്ത്രീകൾക്കും പെട്ടെന്ന് പല മാനസിക രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ പോലെയുള്ള പെട്ടെന്ന് മുമ്പൊന്നും ഇല്ലാത്തത് ചിലപ്പോൾ ഉണ്ടാകുന്നു. പെട്ടെന്ന് കാണാം, കല്യാണം കഴിയുന്നവരെ ഒരു പ്രശ്നമില്ലാത്ത ചില കുട്ടികളെ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അപസ്മാര രോഗം ബാധിച്ചതായിട്ടോ പിശാചി രോഗം ബാധിച്ചതായിട്ടോ ഒക്കെ കാണുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങൾ പലതുണ്ട്, അതൊക്കെ പറയാനല്ല ഇവിടെ ഉദ്ദേശം. അതിൽപ്പെട്ട ഒരു കാരണം, ഹൈള് പോലെയുള്ള അശുദ്ധിയുള്ള സമയത്തോ ദേഹശുദ്ധിയില്ലാത്ത സമയത്തോ ഒക്കെ ഇത്തരം വിസർജന സ്ഥലത്തേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ യുവതികളായ സുന്ദരികളായ സ്ത്രീകൾ വിസർജന സ്ഥലത്തേക്ക് കടക്കുമ്പോൾ ബിസ്മി അല്ലാതെ കടക്കുമ്പോൾ അവനകത്തുണ്ടായിരുന്ന പിശാചുക്കളാവുന്ന ജിന്നുകൾ, ആ ജിന്നുകൾ ഈ പെൺകുട്ടിയിൽ ആകൃഷ്ടരാകുകയും ഇവളെ വശീകരിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഷോക്കാണ് യഥാർത്ഥത്തിൽ ഈ അവസ്മാരം അല്ലെങ്കിൽ ബോധം കടല് മറ്റുപോലെയുള്ള രോഗങ്ങൾ വരുന്നത്. ഇങ്ങനെ പൈശാചികമായ ഉപദ്രവത്തിന് ധാരാളം സാധ്യതയുള്ളതാണ് ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെ ബാത്റൂമുകൾ. അവിടെ കടക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ള പ്രതിവിധി എന്ന നിലക്ക് പറഞ്ഞു തന്നു, നിങ്ങൾ ബിസ്മി ചൊല്ലിയാൽ പിശാചിനെ നിങ്ങളെ കാണാൻ കഴിയില്ല, അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് പിശാചിന്റെ ഉപദ്രവം വരില്ല. അതുകൊണ്ട് മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ ദിക്ർ ചൊല്ലിക്കൊണ്ട് വേണം കടക്കാൻ. ഒരു പ്രാർത്ഥനയും ഒരു ദിക്റും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ വളരെ നന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവല് തോടുന്നു, മിനൽ ഖുബുസി ആൺപിശാചുകളിൽ നിന്നും, വൽ ഖബായിസി പെൺപിശാചുകളിൽ നിന്നും എന്നാണ്. അപ്പൊ പിശാചുക്കൾ അഥവാ ജിന്നുകളുടെ കൂട്ടത്തിൽ സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട്, അത് രണ്ടും മനുഷ്യനെ പല നിലക്കുള്ള ഉപദ്രവം വരുത്തി വെക്കാം. അതിൽ നിന്നിട്ട് കാവലിനെ തേടാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത് അവരുടെ ഉപദ്രവം വരാതിരിക്കാൻ. എന്നാൽ അതോടുകൂടി അവരുടെ കാഴ്ച മറക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ ബിസ്മില്ല എന്നോ ചൊല്ലുക, വളരെ ഫലപ്രദമാണ്. ചൊല്ലിയ ദിക്റിന് കൂലിയും കിട്ടും, പിശാചിന്റെ കാഴ്ച മറക്കാനും അവന്റെ ഉപദ്രവം തടയാനും അത് സഹായകമാവുകയും ചെയ്യും. ഓക്കെ, പക്ഷെ ഇത് അകത്ത് കയറിയിട്ടല്ല അല്ലേണ്ടത്, കയറുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ചൊല്ലലും കയറലുമായിരിക്കണം. അതാണ് കബലു പറഞ്ഞത്, എന്താ ദുഹൂൽ എന്ന് പറയുന്നത്. കുറെ മുമ്പ് ഇല്ല പോരാ, ഉള്ളിൽ കയറിയിട്ട് എല്ലാവരും പറ്റൂല. ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ചെല്ലിയിട്ടില്ലെങ്കിൽ പിന്നെ ചെല്ലുകയാണെങ്കിൽ മനസ്സിലേ പറ്റൂ നാവും കൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ ചെല്ലിക്കൊണ്ട് തന്നെ കയറണം. ഏഴ്, അയ്യബഉദ ദൂരെ പോവുക, ഇലാ ഹൈസുല യുസ്മഉ ലിഖാരിജിഹി സൗത്തു, അവനിൽ നിന്നും വിസർജ്യം പുറത്തു വരുമ്പോൾ അതിന് ശബ്ദം മറ്റുള്ളവർ കേൾക്കാത്ത നിലക്ക് ദൂരത്ത് പോവുക. ഇപ്പൊ അത് ബുദ്ധിമുട്ട് തന്നെ, കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിനകത്ത് തന്നെയല്ലേ, വീട്ടിനകത്ത് പലപ്പോഴും റൂമിനകത്ത് തന്നെ അറ്റാച്ചഡ് ആണല്ലോ, അപ്പൊക്കെ ബാത്ത് അറ്റാച്ചഡ് ആണ് പല റൂമുകളും. അപ്പൊ റൂമിനകത്ത് തന്നെ, അതല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളത് ചിലപ്പോ ആ കോണിയുടെ താഴെ ഉണ്ടാകുക, എന്നാലും എപ്പോഴും ആളെ ഇടപഴകുന്ന സ്ഥലത്താ. അപ്പൊ നന്നായി ഡോർ അടച്ചാൽ ചിലപ്പം മാറ്റണ്ടാവുകയായിരിക്കും, മറ്റ് മുമ്പ് അങ്ങനെയല്ല, തുറന്ന സ്ഥലത്താണല്ലോ. അപ്പോ വിസർജ്യം പുറത്തു പോകുമ്പോൾ, പ്രത്യേകിച്ച് മലവിസർജനം നടത്തുമ്പോ കീവായു പോവുമല്ലോ, അത് മറ്റുള്ളവർ കേൾക്കുന്നത് ഒരു ഐബല്ലേ. അപ്പൊ അങ്ങനെ ശബ്ദം ഉണ്ടെങ്കിൽ ആ ശബ്ദം മറ്റുള്ളവർ കേൾക്കാത്തത്ര ദൂരം പോകുന്നത് സുന്നത്താണ്. അതുപോലെ തന്നെ വലാശം
ഈ വിസർജ്യത്തിന്റെ ദുർഗന്ധം മറ്റുള്ളവർക്ക് എത്താത്ത നിരക്ക് ദൂരം പോവുക. ചില ആളുകൾക്ക് ചില പ്രത്യേക രോഗങ്ങളോ വയറ്റിൽ ചില അസ്വസ്ഥതകളോ ഒക്കെ ഉള്ള സമയത്ത് മലം വിസർജനം നടത്തിയാൽ ആ വിസർജ്യത്തിന് വല്ലാത്ത ദുർഗന്ധം ഉണ്ടാവും. അപ്പൊ പുറത്തുള്ള ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു വിഷമോ അനിഷ്ടം ഒക്കെ ഉണ്ടാവും. ആ ഇഷ്ടക്കേടും വിഷമം വരുത്തണ്ടല്ലോ. അതുകൊണ്ട് വിസർജ്യം പുറത്തു പോകുമ്പോൾ ശബ്ദമുണ്ടായാൽ ആ ശബ്ദം മറ്റുള്ളവർക്ക് കേൾക്കാത്ത നിലക്കും വിസർജ്യത്തിന്റെ ദുർഗന്ധം മറ്റുള്ളവർക്ക് ആ ദുർഗന്ധം മറ്റുള്ളവർക്ക് എത്താത്ത നിലക്കും ദൂരെ പോകൽ പ്രത്യേകം സുന്നത്താണ്. ഇപ്പൊ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ ദൂരെ പോകാൻ നിവൃത്തിയൊന്നുമില്ല. ആകെ 10 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലം ഒക്കെ ഉള്ളത് ഓരോരുത്തർക്ക്. അതിൽ പിന്നെ എവിടെ പോകാനാ? അപ്പൊ അതിന് പിന്നെ നമ്മൾ എന്താക്കും? അതിനുവേണ്ടി പ്രത്യേകിച്ച് ടോയ്ലറ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും? അതിന് പോകുന്ന വേറെ നിവൃത്തിയൊന്നുമില്ല. 8. അപ്പൊ പിന്നെ അതിന് ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ചെയ്യാം. അപ്പൊ ആ സുന്നത്ത് അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ ഉസ്താദേന്ന് പിന്നെ ചോദിക്കാൻ നിൽക്കണ്ട. അതൊക്കെ നഷ്ടപ്പെടാതെ എടുക്കാൻ സാധിക്കും. അതായത് വിസർജ്യത്തിന് പുറത്തു വരുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പൈപ്പ് തുറന്നിട്ട് ആ പൈപ്പ് വെള്ളം ഇങ്ങനെ ചാടുന്ന ഒച്ചന്റെ കൂട്ടത്തിൽ പുറത്തേക്ക് കീവായുവിന്റെ ശബ്ദം കേൾക്കാതിരിക്കാനാവും. അതുപോലെ തന്നെ വിസർജ്യത്തിന് ദുർഗന്ധമുണ്ടെങ്കിൽ വിസർജ്യം പുറപ്പെടുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്നാൽ അത് പുറത്തേക്ക് അടിച്ചു വീശാതെ പെട്ടെന്ന് അത് ക്ലോസറ്റിലേക്ക് പോകുന്നത് കൊണ്ട് വാസന മറ്റുള്ളവർക്ക് വരാതിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ വിസർജന സമയത്ത് കീവായു പോകുമ്പോഴുള്ള ശബ്ദം മറ്റുള്ളവർക്ക് കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇതിന്റെ ദുർഗന്ധം മറ്റുള്ളവരിലേക്ക് പുറത്തു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത് പ്രത്യേകം സുന്നത്താണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. 8. മറ സ്വീകരിക്കുക. എങ്ങനെ? തന്നെ മറ്റൊരാൾ കാണാത്തവർക്ക് മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ വേണ്ടി മറയിലേക്ക് പോവുക. അത് എന്ത് മറയാലും വേണ്ടിയില്ല. ചില പുറത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചില മരത്തിന്റെ മറവോ കല്ലിന്റെ മറവോ അതല്ലെങ്കിൽ വല്ല കുഴിയുടെയോ തോടിന്റെയോ മറവോ ഇങ്ങനെയൊക്കെ എന്ത് മറവായാലും വേണ്ടി മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറിയാൻ അത്ര. ഇപ്പൊ പിന്നെ ടോയ്ലറ്റുകളൊക്കെ അടക്കുന്നതാ എന്നാലും മതി. അങ്ങനെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറിയുക, അത് പ്രത്യേകം സുന്നത്താണ്. കാരണം ഒരു മനുഷ്യന്റെ അന്തസ്സിന് അഭിമാനത്തിന് ഇസ്ലാം വലിയ വില കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കീവായി പോകുമ്പോൾ മറ്റുള്ളവർ കളിയാക്കി ചിരിക്കുന്നത് അവനൊരു അന്തസ്സിന് ക്ഷതം വരും. അപ്പൊ അത് കേൾക്കാത്തനക്ക് പോവാ. അതുപോലെ തന്നെ ഈ ദുർഗന്ധം മറ്റുള്ളവരൊരു വെറുപ്പുണ്ടാക്കും. അതവനൊരു സന്തോഷക്കേട് ദുഃഖ വിഷമം വരും മാനസികമായി. അതുകൊണ്ട് അതില്ലാതാക്കുക. അതുപോലെ തന്നെ ഒരാള് മലവിസർജനം ചെയ്യുന്നത് അല്ലെങ്കിൽ മൂത്രവിസർജനം ചെയ്യുന്നത് മറ്റുള്ളവർ നോക്കിക്കാണുക എന്ന് പറഞ്ഞാൽ ഇവനെ സംബന്ധിച്ച് അതൊരു ഒരു മാനക്കേടാണ്, ഒരു സന്തോഷക്കുറവാണ്. അപ്പൊ അതിന് ദൃഷ്ടിയിൽ നിന്നിട്ട് മറിയാം. അപ്പൊ ഒരു മനുഷ്യന്റെ മാനത്തിനും അന്തസ്സിനും വളരെ വില കൽപ്പിക്കുന്നുണ്ട്. അതിന് ക്ഷതമേൽപ്പിക്കാൻ ഇടവരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. 9. അല്ലാ യഖ്ളിയ ഹാജത്തുഹു ഖായിമൻ. നിന്നുകൊണ്ട് ആവശ്യം നിർവഹിക്കാതിരിക്കാറ, മൂത്രം വഹിക്കുക, മലവിസർജനം ചെയ്യുക എന്നിവ നിന്നുകൊണ്ട് നിർവഹിക്കാതിരിക്കുക, അത് സുന്നത്താണ്. എപ്പോഴും ബിലാ ഉദ്രിൻ, ഉദ്രില്ലാതെ. പ്രത്യേകമായ ഉദ്രുണ്ടെങ്കിൽ ഇടക്ക് ഇരിക്കാൻ വയ്യാത്ത ഉദാഹരണം കാലിന്റെ കാലുമുട്ടിന് സുഖമില്ല ഒരാൾക്ക്, അതല്ലെങ്കിൽ അയാളുടെ അരക്കെട്ടിന് ഊരക്ക് എന്തോ തകരാറുണ്ട് ഇരിക്കാൻ വയ്യ എന്നാ പിന്നൊന്ന് മൂത്രമൊഴിക്കുക തന്നെ, മല വിസർജനം ചെയ്യുന്ന അതിന് പ്രശ്നമില്ല. അങ്ങനെ കാലിന് തകരാറൊന്നുമില്ല, പക്ഷേ ഈ സ്ഥലം മൂത്രമൊഴിച്ച അങ്ങോട്ട് ദേഹത്തേക്ക് തെറിക്കും, ഇരുന്ന് മൂത്രമൊഴിച്ച ദേഹത്തേക്ക് തെറിക്കും, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എന്നാൽ തെറിക്കാതിരിക്കാൻ വേണ്ടി നിന്ന് മൂത്രമൊഴിക്കുക, അല്പം ദൂരത്തേക്ക് മൂത്രമൊഴിക്കാൻ കഴിയുമല്ലോ നിന്നിട്ടാകുമ്പോൾ. അതല്ലെങ്കിൽ ഈ സ്ഥലം വളരെ ഇടുങ്ങിയതാണ്, ഇവിടെ ഇരുന്നാൽ ഇവന്റെ ദേഹത്തൊക്കെ നജസ്സാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സ്ഥലത്ത് അസൗകര്യമുള്ളത് കൊണ്ടോ മൂത്രം തെറിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടോ ഇവന്റെ അരക്കെട്ടിനോ കാലിനോ മറ്റോ തകരാറുള്ളത് കൊണ്ടോ പോലെയുള്ള ഉദുറുണ്ടെങ്കിൽ നിന്ന് പല മൂത്ര വിസർജനം ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. ഇങ്ങനെ ഉദുറൊന്നും ഇല്ലാതെ ഒരു ഫാഷനായിട്ട് ഇരുന്ന് മൂത്രമൊഴിക്കുക, അത് പാടില്ല. 10. അല്പം ഉയരമുള്ള ഒരു വസ്തുവിന്മേൽ ഇരിക്കുക, നിറ ചവിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉയരമുള്ളത് വെക്കുക.
ഇരിക്കുന്നത് സമനിരപ്പിലായാൽ ഈ മൂത്രമൊഴിച്ചാലൊക്കെ അല്ലെങ്കിൽ മലവിസർജനം ചെയ്താൽ ദേഹത്തിലേക്ക് അതല്ലെങ്കിൽ കാലിലേക്ക് അല്ലെങ്കിൽ കാലിൽ ധരിച്ച പാദരക്ഷയിലേക്ക് ഇത് ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്നത് കാല് വെക്കുന്ന സ്ഥലം അല്പം ഉയരമുള്ളതാകുക. എന്നാൽ ഈ മൂത്രവും മലവും ഒക്കെ താഴത്തിലേക്ക് പോയാൽ കാലിലേക്കും കാലിൽ ധരിച്ച പാദരക്ഷയിലേക്കും ഈ വിസർജ്യം വരാതിരിക്കാൻ അത് സഹായകമാണ്. അതുകൊണ്ട് അല്പം ഉയരമുള്ളത് എന്ന് പറഞ്ഞാൽ അല്പം ഉയരമുള്ളിരിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പത്തെ ഈ ഇതുണ്ടല്ലോ യൂറോപ്യൻ ക്ലോസറ്റ് അതല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇരിക്കുന്ന കാല് ഉയർന്നിരിക്കുക എന്ന്. അതായത് നമ്മള് ടോയ്ലറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ചവിട്ടുന്ന ഈ ചവിട്ടടി ഉണ്ടല്ലോ അത് കുറച്ച് ഉയരമാകുക. ഇനി അത് ഉയരല്ലാതെ സമനിരപ്പിലാണെങ്കിൽ അടിയിൽ ചെറിയ ചാലുണ്ടായാൽ മതി. അതായത് മൂത്രവും മലവും പോകാനുള്ള സ്ഥലം ആഴമുള്ളതായാൽ മതി. എന്നാ ഇപ്പൊ ഉയരമുള്ള സ്ഥലത്ത് ഇരിക്കലും എന്ന് പറഞ്ഞാൽ ചില പള്ളികളിലൊക്കെ ഉള്ള മൂത്രപ്പെരകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഓവു ചാലായിട്ട് ഉണ്ടാവുക. ഇരിക്കുന്നത് വലിയ ഉയരമൊന്നും അധികം ഉണ്ടാവില്ല, അവിടെ പ്രശ്നമില്ല. കാരണം എന്താ, മൂത്രം താഴത്താണല്ലോ പോകുന്നത്, അപ്പൊ ഉയരമുള്ള സ്ഥലത്ത് ഇരിക്കുന്ന വിധി തന്നെ. സമനിരപ്പായ സ്ഥലത്താണെങ്കിൽ ഉദാഹരണം ഒരു രണ്ട് കല്ല് അല്ലെങ്കിൽ ഒരു കൊൽപ്പുള്ള കല്ല് വെച്ചിട്ട് ആ കല്ലുമ്മ കയറി ഇരുന്നിട്ട് മൂത്രം ഒഴിക്കുക, എന്നാ എന്താ മൂത്രം താഴത്തേക്ക് ആയിക്കോടും. അതിനാ പറയുന്നത് ഉയരമുള്ള സ്ഥലത്ത്. പതിനൊന്ന്, ധരിച്ച വസ്ത്രം ഉയർത്താതിരിക്കുക ഭൂമിയോട് അടുക്കുന്നത് വരെ. ടോയ്ലറ്റിലാണ് കയറി വാതിൽ അടച്ചടന്നെ ഉടുത്തത് തുണിയാണെങ്കിൽ തുണി അങ്ങ് പൊക്കി എന്നിട്ട് പിന്നെ അങ്ങനെ പോവുകയാണ് എവിടേക്ക്, കാഷ്ടിക്കുന്ന അല്ലെങ്കിൽ മൂത്രിക്കുന്ന ക്ലോസറ്റ് വെച്ചവിടത്തേക്ക്. അതുവരെ ഇപ്പം പൊക്കി പിടിച്ച് അത് ചെയ്യരുത് എന്ന്, എന്റെ ആവശ്യമില്ലല്ലോ. വിസർജനം നടത്തുന്ന സ്ഥലം, ആ സ്ഥലത്ത് ഇപ്പൊ ഉദാഹരണം നമ്മള് കക്കൂസിലൊക്കെ ആണെങ്കിൽ അതിന്റെ ക്ലോസറ്റ്, ആ ക്ലോസറ്റിന്റെ സൈഡില് നമ്മൾ നിന്നിട്ട് നിന്നോടത്തുനിന്ന് തന്നെ ഉടുതുണി പൊക്കാതെ താഴ്ന്നതിനെ ഇരിക്കുന്നതിനനുസരിച്ച് അല്പാൽപമായി പൊക്കുക. ആവശ്യത്തിന് വെളിവാക്കിയാൽ മതിയല്ലോ, ഇതൊരു വർക്കത്തുള്ള സാധനമൊന്നും അല്ലല്ലോ അവിടുത്തെ വെളിവാക്കുക അറിയണത്. അതുകൊണ്ട് നേരത്തെ ഇത് പൊക്കി പൊടിച്ചുകൊണ്ട് പോകാതിരിക്കുക. പന്ത്രണ്ട്, അല്ലാ യഖളിയ ഹാജത്തുഹു, മലമൂത്ര വിസർജനം നടത്താതിരിക്കുക. ഫീ മൗദിഇ യുക്രഹു ഖളാ, മലമൂത്ര വിസർജനം ചെയ്യാൻ കറാഹത്താക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട് എനി പറയുന്ന കുറെ സ്ഥലങ്ങൾ, പത്ത് സ്ഥലങ്ങൾ എണ്ണി പറയുന്നുണ്ട്. മലമൂത്ര വിസർജനം ചെയ്യൽ കറാഹത്താക്കപ്പെട്ട പത്ത് സ്ഥലങ്ങൾ ശേഷം പറയുന്നുണ്ട്. ആ പത്തിൽപ്പെട്ട സ്ഥലങ്ങളിൽ എവിടെയും മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക എന്നത് പ്രത്യേകം സുന്നത്താണ്. അതവിടെ വരുന്നതുകൊണ്ട് ഇപ്പൊ ഇവിടെ വിശദീകരിക്കുന്നില്ല. പത്ത് സ്ഥലങ്ങളാണ് മലമൂത്ര വിസർജനം ചെയ്യൽ കറാഹത്താക്കപ്പെട്ട സ്ഥലം. ഹറാമായത് വേറെ ഉണ്ട്, വേറെ പറയും. കറാഹത്താക്കപ്പെട്ട സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കൽ സുന്നത്ത്. കാരണം സുന്നത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ കറാഹത്ത്. അപ്പൊ കറാഹത്ത് ചെയ്യാതിരിക്കുമ്പോൾ അത് സുന്നത്തായി മാറും, മൊക്കതായ കാര്യമായതുകൊണ്ട്, വ്യക്തമായ വിരോധം വന്നതുകൊണ്ട്. പതിമൂന്ന്, അല്ലാ യസ്തഖ്ബിൽ ഖിബ്ലത്ത വലാ യസ്തദ്ബിറഹ, ഖിബ്ലക്ക് അഭിമുഖമായോ വലാ യസ്തദ്ബിറഹ ഖിബ്ലക്ക് പിന്തിരിഞ്ഞുകൊണ്ടോ വിസർജനം ചെയ്യാതിരിക്കുക. എപ്പോൾ, ഹൈസു കാന സാതിറുൻ, മറണ്ടെങ്കിൽ മറക്കകത്ത്, മറക്കകത്ത് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ തന്നെ കിബിലക്ക് അഭിമുഖമായോ കിബിലക്ക് പിന്തിരിഞ്ഞോ ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക സുന്നത്താണ്. മറയുണ്ടാകലും വഖർബ മിൻഹു, ആ മറയോട് അവൻ അടുക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ നാല് വശത്തേക്കും മൂന്ന് മുഴത്തിൽ താഴെ അല്ലെങ്കിൽ മൂന്ന് മുഴത്തിൽ ഉൾക്കൊള്ളുന്ന ദൂരത്ത് മറയുണ്ടെങ്കിലേ മറയായി കണക്കാക്കാൻ പറ്റൂ. ഇപ്പോഴുള്ള ചില ടോയ്ലറ്റുകൾ സ്വന്തം ടോയ്ലറ്റ് അല്ല, ബാത്റൂം കം ടോയ്ലറ്റാണ്, രണ്ടുകൂടി കൂടിയ
അങ്ങനെ വരുമ്പോൾ സൗകര്യത്തിന് വേണ്ടി വിശാലമായ റൂമായിരിക്കും. അതിൽ ക്ലോസറ്റ് ഘടിപ്പിച്ച ഭാഗത്തു നിന്ന് ഇവന്റെ പിൻഭാഗത്തേക്ക് 3 മുഴത്തേക്കാൾ അകലമുണ്ട്, മുമ്പാകത്തേക്ക് 3 മുഴത്തേക്കാൾ അകലമുണ്ട്. എന്നാൽ അവിടെ ഈ പറയുന്ന സുന്നത്ത് നഷ്ടപ്പെടും. മറ ഉണ്ടാവുകയും ആ മറയോട് അടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ മുന്നിട്ടോ പിന്നിട്ടോ ആകുമ്പോൾ ആകാതിരിക്കൽ സുന്നത്താണ്. മനസ്സിലായില്ലേ? എന്നാ ഹറാമില്ല, മറയില്ലെങ്കിൽ അതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സലു അല്ലെങ്കിൽ ഹറാമ് തന്നെ വരും. മലമൂത്ര വിസർജനം ഖിബ്ലയിലേക്ക് നേരിട്ട് മുന്നിട്ടുകൊണ്ടോ പിന്നിട്ടുകൊണ്ടോ നിർവഹിക്കുന്നു മറയില്ലാതെ. പ്രത്യേകം മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതും അല്ല, മറയും ഇല്ല. എങ്കിൽ മുന്നിട്ടാണെങ്കിലും പിന്നിട്ടാണെങ്കിലും ഹറാമാണ്. ഇവിടെ അതല്ല, മറണ്ട് ഇതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലവുമാണ്. എങ്കിലും നേരെ ഖിബ്ലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം നടത്താതിരിക്കൽ സുന്നത്താണ്. പതിനാല്, അല്ലാ യസ്തഖ്ബില ബൈത്തൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിടാതിരിക്കലും, വലാ യസ്തദ്ബിറഹ ബൈത്തുൽ മുഖദ്ദസിന് പിന്നിടാതിരിക്കലും. എങ്ങനെ? ബിലാസാതിരിൻ, മറയില്ലാതെ. മറുണ്ടെങ്കിൽ മുന്നിടുന്നത് കൊണ്ടും പിന്നിടുന്നത് കൊണ്ടും വിരോധമില്ല. അപ്പൊ പിന്നെ പണ്ട് പറഞ്ഞേക്ക് ഇപ്പൊ 4 ഭാഗമായല്ലോ നമ്മളെ നാട്ടിൽ നിന്ന്. ഉദാഹരണം പറഞ്ഞാല് നമ്മളെ നാട്ടില് കേരളത്തിൽ വെച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാൽ ഖിബ്ലക്ക് പിന്നിട്ടായി, പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നാൽ ഖിബ്ലക്ക് മുന്നിട്ടുമായി, വടക്കോട്ട് തിരിഞ്ഞിരുന്നാൽ ബൈത്തുൽ മുഖദ്ദസിന് മുന്നിട്ടായി, തെക്കോട്ട് തിരിഞ്ഞിരുന്നാൽ ബൈത്തുൽ മുഖദ്ദസിന് പിന്നിട്ടായി. കുഴങ്ങിയല്ലോ. മുമ്പ് പാരത് അറിയുമ്പോ പറഞ്ഞു കേക്കലുണ്ട്, കുട്ടി കിത്താബോധാൻ പോയി, ബാപ്പ വെറുങ്കാക്കേ, കിത്താബോധി കുറെയൊക്കെ പഠിച്ച് മോലിയാരിട്ടിയായിട്ട് തിരിച്ചു വരുമ്പോ മോനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബാപ്പ പോയി, ബാപ്പ വെറുങ്കാക്കേ പോരുന്ന ബൈക്കെന്ന് ബാപ്പക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. ഒരു വെറും കാക്കയാണ്, വിവരമൊന്നുമില്ല. അങ്ങനെ വൈക്ക് വഴിയിൽ തന്നെ ഒരു സൈഡിക്കാണ്ട് ഇരുന്നിട്ട് മറയൊന്നുമില്ല, അവിടെ മൂത്രയിക്കായിരുന്നു. അപ്പൊ നേരെ ഖിബ്ലക്ക് മുന്നിട്ട് പടിഞ്ഞാട്ട വാപ്പ അങ്ങോട്ട് ഇരിഞ്ഞ് മൂത്രയിക്കാൻ പറ്റൂല, ആറ് വേഗം തിരിഞ്ഞ് കേക്കോട്ടിരിഞ്ഞു, ഏ വാപ്പ അങ്ങോട്ട് തിരിയാൻ പറ്റൂല അറിഞ്ഞു. അപ്പൊ ഖിബ്ലക്ക് പിന്നിടലായല്ലോ, മൂത്രയിക്കാനായിട്ട് മുട്ടണുണ്ട്, വേഗം എന്താക്കി വടക്കോട്ട് ഇരിഞ്ഞു, ഏ വാപ്പ അങ്ങോട്ട് തിരിയാൻ പറ്റൂല അറിഞ്ഞു. വേഗം നാ പിന്നെ തെക്കോട്ട് എടുത്തിരിഞ്ഞു, ആയി അങ്ങോട്ട് ഇരിഞ്ഞ് ഉത്തരയിക്കാൻ പറ്റൂല. പിന്നെ ഇപ്പൊ 4 ഭാഗമല്ലാതെ ഇയാൾ അവിടെ നിന്നാണ് പോയിട്ട് എന്താണ് മലന്ന് കയറുന്നിട്ട് മേപ്പെട്ടാണ് മൂത്രമൊഴിച്ചു, പാഞ്ഞണ്ട് പോയിട്ട് പെരയെ ചെന്നിട്ട് പറഞ്ഞ് പെണ്ണുങ്ങളെ വിളിച്ചാണ്ട് പറഞ്ഞ് പൊന്നും പമ്പറന്നോളാം എനിക്ക് മൂത്രയിക്കാൻ മുട്ടുണ്ടെങ്കിൽ ഇപ്പൊ മൂത്രമൊഴിച്ചോ, ആ കുട്ടി വന്നാ പിന്നെ ഒരു ഭാഗത്തേക്ക് മൂത്രയിക്കാൻ കുട്ടിയാക്കൂല. ഇവിടെ കുട്ടിന്റെ അടുത്തുകൊണ്ട് ഒരു പോരായ പാപ്പാക്ക് വിവരമില്ലാണോ? ഇവിടെ പ്രശ്നം. ഇവിടെ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് മറയില്ലാതെ ഖിബ്ലക്ക് മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം ചെയ്യൽ ഹറാമ്. മറ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കൽ സുന്നത്ത്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ടും പിന്നിട്ടും മറയില്ലാതെ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കൽ സുന്നത്ത്. അവിടെ മറയുണ്ടെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിന് മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കഅബ ശരീഫിലേക്ക് മുന്നിട്ടും പിന്നിട്ടും മറയില്ലാതെ ചെയ്യുകയാണെങ്കിൽ അത് ഹറാമാണ്. മറയോട് കൂടി ചെയ്യൽ തന്നെ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്, ചെയ്യാതിരിക്കൽ സുന്നത്താണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് മറയില്ലാതെ മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം ചെയ്യൽ ഒഴിവാക്കേണ്ടതാണ്. മറ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. അപ്പോ വീട് എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാ വെച്ചാല്, വീടെടുക്കുമ്പോൾ നമ്മുടെ വീട്ടിനകത്തുള്ള ക്ലോസറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അത് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് നോക്കേണ്ടതാണ്, അല്ലാതെ പിന്നത് മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മറയുണ്ട്, തയ്യാറാക്കപ്പെട്ട സ്ഥലമാണ് എങ്കിൽ പോലും ഖിബ്ലക്ക് നേരെ അഭിമുഖമായിട്ടോ അതിന്റെ നേരെ എതിർദിശയിലോ ആവരുത് ക്ലോസറ്റ് ഘടിപ്പിക്കുന്നത്. മറിച്ച്
കോണായിട്ടോ അതല്ലെങ്കിൽ തെക്ക് വടക്കായിട്ടോ ചെയ്യുക. അപ്പൊ പിന്നെ ബൈത്തുൽ മുഖദ്ദിസ് വരൂലേ? അവിടെ മറ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞല്ലോ. തയ്യാറാക്കപ്പെട്ട സ്ഥലമാണ്, മറുള്ള സ്ഥലമാണ്, അവിടെ പ്രശ്നമില്ല. ഖിബ്ലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടും മറ ഉണ്ടെങ്കിൽ ഹറാമില്ലെങ്കിൽ പോലും നല്ലതല്ല. ഇനി പതിനഞ്ചല്ലാസ്തക്ബിലാസാ, സൂര്യനിലേക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. വലൽ കമറ, ചന്ദ്രൻ അഭിമുഖമായിരുന്നു കൊണ്ടും എവിടെ ബിലാസാത്തിരി മറയില്ലാതെ, മറയില്ലാതെ സൂര്യചന്ദ്രന്മാർക്ക് അഭിമുഖമായിക്കൊണ്ട് വിസർജനം നടത്താതിരിക്കലും സുന്നത്താണ്. മറണ്ടെങ്കിൽ അവിടെ പ്രശ്നമില്ല. മറല്ലാത്തപ്പം നേരിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്, അപ്പൊ ആ ഉദിച്ചു വരുന്ന ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്, അപ്പൊ ആ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിച്ചു വരികയാണ്, അപ്പൊ ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട്, ഇങ്ങനെ സൂര്യചന്ദ്രാദികളിലേക്ക് അഭിമുഖമായിക്കൊണ്ട് മറയില്ലാതെ വിസർജനം ചെയ്യാതിരിക്കുക. അഥവാ മറ ഉണ്ടെങ്കിൽ വിരോധമില്ല, മറല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. പതിനാറ്, ഇരിക്കുമായിസ്രാഹു, ഇടത് കാലിൽ ഊന്നിയിരിക്കുക. അപ്പൊ ഇരുത്ത് എങ്ങനെയല്ല, സാധാരണ രണ്ട് കാലും സമനിരപ്പിൽ വെച്ചുകൊണ്ടല്ല ഇരിക്കേണ്ടത്, മറിച്ച് എന്ത് ചെയ്യുക, വലത് കാലിന്റെ വിരലുകൾ ഭൂമിയിൽ ഊന്നി ബാക്കി വിരലല്ലാത്ത ബാക്കി ഭാഗം അല്പം ഉയർത്തി ഇടത് ഭാഗത്തേക്ക് അല്പം ചെരിഞ്ഞ് ഇടത്തേ കാല് സാധാരണ ചവിട്ടി ഇരിക്കുക. ഇടത്തേ കാല് ശരിക്ക് ചവിട്ടിയിരുന്ന് ആ ഭാഗത്തേക്ക് അല്പം ആഞ്ഞ് വലത്തേ കാലിന്റെ വിരലുകൾ നിലത്ത് വെച്ച് ബാക്കി ഭാഗം അല്പം ഉയർത്തി, അപ്പൊ കുറഞ്ഞൊരു ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഇരുത്തം വരും. ആ ഇരുത്തമാണ് സുന്നത്ത്. അത് വിസർജ്യം പെട്ടെന്ന് പുറത്തു പോകാനും പൂർണമായി വിസർജ്യം പോകാനും സഹായകമാകും എന്നാണ്. അപ്പൊ നമ്മൾ സാധാരണ ഇരിക്കലെങ്ങനെ, മറ്റേത് ഇപ്പോ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോ പിന്നെ നല്ല കസാലമ്മൽ ഇരിക്കുന്ന ഇരുത്താണ്, അതല്ല. അല്ലാത്ത നമ്മളെ അറേബ്യൻ ക്ലോസറ്റ് എന്ന് പറയുന്ന സാധാ ക്ലോസറ്റിലാണെങ്കിൽ തന്നെയും രണ്ടു കാലും ഒരുപോലെ ചവിട്ടി വെച്ചാണല്ലോ അധിക ആളുകളും ഇരിക്കുന്നത്. അതല്ല സുന്നത്തായ രൂപം. ഇടത്തേ കാല് ചവിട്ടി ആ ഭാഗത്തേക്ക് അല്പം ചാരി വലത് കാലിന്റെ വിരലുകൾ നിലത്തൂന്നി കാലിന്റെ ബാക്കി ഭാഗം അല്പം ഉയർത്തി പിടിച്ച് ഇടത് ഭാഗത്തേക്ക് അല്പം ചാഞ്ഞ് ഇരിക്കുക, അത് സുന്നത്ത. പതിനേഴ്, അല്ലായത്ത കല്ലമ, വിസർജനക്കുന്ന സമയത്ത്, വിസർജനം നടത്തുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക. ഇല്ലാലി ളറൂറത്തിൻ, അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ, ളറൂറത്ത് അനിവാര്യമായി, കൂടാതെ കഴിയാത്ത വല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ, ഉദാഹരണം വെള്ളമില്ല, അപ്പൊ മോട്ടർ ഒന്ന് സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഭാര്യയോട്, അതിനിപ്പോ തികേടൊന്നുമില്ല, അതിന്റെ ഒരു അത്യാവശ്യം ആയതുകൊണ്ട് പറയാം. എന്നാൽ തന്നെയും വിസർജ്യം പുറത്തു വരുന്ന സമയത്ത് സംസാരം ഉപേക്ഷിക്കേണ്ടതാണ്. വിസർജന സ്ഥലത്ത് പ്രവേശിച്ചിടം മുതൽ വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ഖുർആന്, ദിക്ർ, ദുആ പോലുള്ളത് തീരെ പാടില്ല. വിസർജ്യം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ സംസാരവും പാടില്ല. വിസർജ്യം പുറത്തു വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള ബാക്കി സമയത്ത് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. മനസ്സിലായില്ലേ? അപ്പൊ സംസാരിക്കുന്നത് രണ്ടേ അതിൻ്റെ അർത്ഥം. വിസർജന സമയത്ത് വിസർജ്യം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യവും സംസാരിക്കാതിരിക്കുക. ദിക്ര, ദുആ, സ്വലാത്ത് പോലത്തെ മാത്രമല്ലാത്ത സാധാരണ മാനുഷികമായ സംസാരങ്ങളും ആ സമയത്ത് പാടില്ല, ഒഴിവാക്കുക. എന്നാൽ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിച്ചോടെ മുതൽ പുറത്തിറങ്ങുന്നത് വരെ ദിക്ര, ദുആ, ഖുർആൻ പോലത്തത് അത് ഏതായാലും ഉപേക്ഷിക്കുക. പതിനെട്ട്, അല്ലാ യൻദുറ ബിലാ ഹാജത്തിൻ, അത്യാവശ്യമില്ലാതെ നോക്കാതിരിക്കുക. എവിടേക്ക്? ഇലാ ഫർജിഹി, ഗുഹ്യസ്ഥാനത്തേക്ക്. മൂത്രമൊഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മലവിസർജനം ചെയ്യുന്ന സമയത്ത് ഗുഹ്യസ്ഥാനത്തേക്ക് അത്യാവശ്യമില്ലെങ്കിൽ നോക്കാതിരിക്കുക. എന്തെങ്കിലും രോഗവിവരം അറിയാനോ അതുപോലെയുള്ള അത്യാവശ്യം ഉണ്ടെങ്കിൽ നോക്കുന്നുണ്ട്, വിരോധമില്ല.
ഇല്ലെങ്കിൽ ഇത്ര പോരിശാക്കപ്പെട്ട വർക്കത്തുള്ള സാധനമൊന്നും അല്ലല്ലോ അപ്പൊ അത്. അവനാന്റെ തടിന്റെ ഒരു ഭാഗം തന്നെയല്ല. അപ്പൊ എന്തായാലും നോക്കി കാണത്ര ഭംഗി ആസ്വദിക്കേണ്ട വസ്തുവൊന്നുമല്ല. അതുകൊണ്ട് അത്യാവശ്യമില്ലെങ്കിൽ നോക്കാതിരിക്കുക. നോക്കല് ഹറാമുണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല പറയുന്നത് കേട്ടോ, അത് ഒഴിവാക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഈ ഗുഹ്യസ്ഥാനത്തിൽ നിന്നും പുറത്തു വരുന്ന മലം മൂത്രം എന്നിവയിലേക്കും ആവശ്യമില്ലാതെ നോക്കാതിരിക്കൽ സുന്നത്താണ്. ആവശ്യമുണ്ട് രോഗസ്ഥിതി അറിയാനോ മറ്റോ നോക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ ഈ വിസർജ്യത്തിലേക്ക് അത് മലമായാലും മൂത്രമായാലും അതിലേക്ക് നോക്കാതിരിക്കുക, അതുപോലെ തന്നെ തന്റെ ഗുഹ്യസ്ഥാനത്തേക്ക് നോക്കാതിരിക്കുക എന്നിവ രണ്ടും സുന്നത്താവുന്നു. പത്തൊമ്പത്, ഒന്നായിട്ട് വായിച്ചാൽ തീരുവോ, സമയം അത്യാവശ്യം ആയിട്ട്. രണ്ടെണ്ണം 20 എടുത്ത ബാക്കി നാളത്തെ കൂട്ടം. 19, അല്ലാസ ബിയദിഹി, മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് ഇങ്ങനെ അനാവശ്യങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ തോണ്ടിയിട്ടും ഇവിടെ പിടിച്ചിട്ടും അവിടെ തൊട്ടിട്ടും, ഇങ്ങനെ ചിലർക്ക് പുറത്തൊക്കെ ഇരിക്കുന്ന സമയത്തുണ്ട് ഇങ്ങനെ ഒരു കോലും കൊള്ളിരുത്തിട്ട് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കൈകൊണ്ട് അനാവശ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്യൽ ഉപേക്ഷിക്കുക, അടങ്ങിയിരിക്കുക എന്നർത്ഥം. അതുപോലെ തന്നെ 20, അവിടെ പറഞ്ഞ നിർത്തം, അല്ലായസ്താക്ക, മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യാതിരിക്കുക. അവർ എളുപ്പപ്പണി ആളുകൾക്ക് ബ്രഷ് ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ ഏതാരും കൂടാതെ കഴിയില്ലല്ലോ. അപ്പൊ ആ ബ്രഷ് ചെയ്യുന്ന സമയത്ത് മൂത്രമൊഴിക്കും ചെയ്യുക, ഒരു സമയം കൊണ്ട് രണ്ട് പണി നിർവഹിക്കുക. മൂത്രമൊഴിക്കല് താഴ്ന്നല്ലേ, അതങ്ങനെ നടക്കട്ടെ. ബ്രഷ് ചെയ്യുന്നത് മോളല്ലേ, അതിങ്ങനെ നടക്കട്ടെ എന്നുള്ളവർക്ക് മൂത്രമൊഴിക്കുന്നുണ്ട്, അതോടുകൂടി ബ്രഷ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മലവിസർജനം നടത്തുന്നുണ്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്, അത് പാടില്ല. മലവിസർജനം വേറെ നടക്കട്ടെ, മൂത്രവിസർജനം വേറെ നടക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് രണ്ടാലൊന്ന് ആയിരിക്കട്ടെ മിസ്വാക്ക് ചെയ്യുന്നത്. കാരണം ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നിട്ട് അതിൻ്റെതായ ഒരു തരം ഗ്യാസ് പുറത്തു വരുമല്ലോ, അത് ഒരു ശക്തമായ ഒരു തരം ആസിഡാണ്. ഈ ആസിഡിന്റെ നീരാവി നമ്മുടെ പല്ലുകളിൽ ഒന്ന് പതിക്കാൻ ഇടവന്നാൽ നമ്മുടെ പല്ലിൻ്റെ എനാമൽ നഷ്ടപ്പെടാനും പല്ലിന് മഞ്ഞ രോഗം ബാധിക്കാനും ഒക്കെ കാരണമാവും. അതിൻ്റെ ഹിക്മത്താണ്. നമ്മളിപ്പോ പറയുന്ന എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്. അതുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്തുകൂടാ. ഒന്നിരിക്കലും അതിന് മുമ്പ് ചെയ്യട്ടെ, അതല്ലെങ്കിൽ അതിന് ശേഷം ചെയ്യട്ടെ, അതിന്റെ കൂട്ടത്തിൽ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇങ്ങനെ 20 ആദാബുകളാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളെ റബ്ബ് തൗഫീഖ് ചെയ്ത് പറയാം. അപ്പൊ തന്നെ സാധാരണത്തേലും കുറച്ചധികം സമയം പാടായി. കുറേ സമയം പാടോതുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് മടുപ്പ് വരാനും പാടില്ലല്ലോ. പിന്നെ ഇനി കുറച്ച് സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ പഠിക്കേണ്ട അത്യാവശ്യമുള്ള എന്തെങ്കിലും മറ്റ് ഫിഖ്ഹി കാര്യങ്ങളോ ഒക്കെയുള്ള സംശയ നിവാരണമായിട്ട് കുറച്ച് സമയം പോകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തു കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അവന്റെ ദീനിന്റെ ഹിദമത്തായി നമ്മിൽ നിന്നൊരു സ്വീകരിക്കുകയും ആഹ്റത്തിൽ അതൊക്കെ നമ്മുടെ ഹസനാത്തിന്റെ പട്ടികയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും ഉസ്താ. ഞാൻ ഒളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നജസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ റോട്ടിൽ കാണുന്ന ചെളിവള്ളങ്ങൾ നജസാണോ എന്നുള്ളതാണ് ഒരു സംശയം. പിന്നെ വേറൊരു സംശയം, ഈ ചെളിവള്ളത്തിലേക്ക് ഏതെങ്കിലും നജസുമായിട്ടുള്ള ഈ കാഷ്ടങ്ങൾ, അതായത് ഈ പോത്തിൻ്റെയോ അതിൻ്റെയൊക്കെ ചാണകം പോലത്തത് എറിഞ്ഞിട്ട് അതിൽ നിന്ന് തെറിക്കുന്ന വെള്ളങ്ങൾ നജസാണോ എന്നതാണ് സംശയം. അസ്സലാമു അലൈക്കും.
വാലൈക്കും അസ്സലാം. ശബ്ദം കുറച്ച് കുറവേനി, ഏതായാലും മഴക്കാലത്തും മറ്റും വെള്ളം കെട്ടി നിൽക്കില്ല റോഡ് സൈഡുകളിലും വഴിയോരങ്ങളിലും ഒക്കെ വെള്ളം ഉണ്ടാവും. ഈ വെള്ളം ദേഹത്തേക്കോ വസ്ത്രത്തിലേക്കോ ആയാൽ അത് നജസാണോ എന്നാ ചോദ്യം. അത് നജസാണെന്ന് ഉറപ്പുണ്ട്, നജസ് കലങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നജസാണ്. എന്നാൽ ആ നജസ് ശരീരത്തിന്റെ താഴ്ഭാഗത്തോ വസ്ത്രത്തിന്റെ താഴ്ഭാഗത്തോ ആണെങ്കിൽ അഫു ചെയ്യപ്പെടും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നെ കുറഞ്ഞത് അഫു ചെയ്യപ്പെടും വസ്ത്രത്തിലോ ദേഹത്തിലോ ഒക്കെ ആണെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞു. അതേസമയത്ത് നജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ധാരണയുള്ളൂവെങ്കിൽ അതുകൊണ്ട് നജസാവുന്നതല്ല, അത് തൊഹൂർ തന്നെയാണ്, യാതൊരു തകരാറുമില്ല. മറ്റൊരു സംശയം മലം, അതല്ലെങ്കിൽ ഈ മാക്കാലി മൃഗങ്ങളുടെ കാഷ്ടം എന്നിവ വെള്ളത്തിലേക്ക് വീണു അല്ലെങ്കിൽ എറിയപ്പെട്ടു, അതിൽ നിന്ന് തെറിക്കുന്ന വെള്ളം, ആ വെള്ളം ധാരാളമുണ്ട്, 2 കുല്ലത്തിൽ അധികമുള്ള വെള്ളമാണെങ്കിൽ ഈ തെറിച്ചതിൽ അത് കലർന്നിട്ടില്ല എന്നതുകൊണ്ട് തെറിച്ച വെള്ളത്തിന് നജസാവില്ല. അതേസമയത്ത് 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്നാണ് തെറിച്ചതെങ്കിൽ ഈ തെറിച്ച വെള്ളം നജസാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഒന്ന് എസ് അടിച്ചിരോ. ഓക്കെ. ഈ ഗൾഫിലൊക്കെ ബാത്റൂമിൽ നിന്ന് ഒളവ് എടുക്കുന്ന, ബാത്റൂമിൽ തന്നെയാണ് എല്ലാവരും ഒളവ് എടുക്കുകയും എന്നിട്ട് റൂമിൽ തന്നെ നിസ്കരിക്കുകയും ചെയ്യുന്ന ആൾക്കാര്, ബാത്റൂമിൽ നിന്ന് ദിക്ർ ചൊല്ലൽ അനുവദനീയമാണോ? അത് എന്താണ് അതിന്റെ മസാല എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മൈക്ക് കിട്ടാത്തതുകൊണ്ട് അവസ്ഥ അതെ. ഒരാൾ സ്വന്തം അവകാശത്തിൽപ്പെട്ട കിണർ വെള്ളം മറ്റൊരാൾക്ക്. ഒരാള് ചോദിച്ചാ സുഹൃത്തെ, അദ്ദേഹത്തിന്റെ ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയട്ടെ. എന്താ നിങ്ങൾ ചോദിച്ചാ പിന്നെ? ഒരു സുഹൃത്ത് ഇപ്പൊ ചോദിച്ചു, സാധാരണ ഗൾഫുകളിൽ മാത്രല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലുമൊക്കെ ഏകദേശം അങ്ങനെയായി, ടോയ്ലറ്റും ബാത്റൂമും ഒന്നിച്ചാണ്, അതിൽ വെച്ച് തന്നെയാണ് വുദു ചെയ്യാനുള്ള സൗകര്യവും ഉള്ളത്. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ നാടുകളിലും ഏകദേശം അങ്ങനെയായി വന്നു. അങ്ങനെ വന്നാൽ ഈ ടോയ്ലറ്റിൻ അല്ല ബാത്റൂമാണ്, ടോയ്ലറ്റിന്റെ അങ്ങേ തലക്കൽ ഒരു ബാത്ത് ടോയ്ലറ്റാണ്, അതായത് ക്ലോസറ്റും ഒക്കെ ഘടിപ്പിച്ച് മലമൂത്ര വിസർജ്ജനം കുറച്ച് സ്ഥലം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്, ബാക്കി കുറെ ഭാഗമുണ്ട് അതൊക്കെ ബാത്റൂമായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സുകൊണ്ട് ചെല്ലുകയാണ് വേണ്ടത്, നാവ് കൊണ്ട് പറയൽ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അവിടെ വെച്ച് ഉതു എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നജസ്സില്ലല്ലോ. നജസ് ദേഹത്തിലേക്ക് തെറിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവാൻ പാടില്ല, അതുണ്ടാവില്ല. സാധാരണ അത് ഉണ്ടെങ്കിൽ തന്നെ ക്ലോസറ്റിനകത്ത് മാത്രം ഉണ്ടാകുക, അതുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കിയാൽ മതി. എങ്കിൽ പോലും അവിടെ വെച്ച് ദിക്ർ ചൊല്ലാതെ മനസ്സിൽ നടത്തുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, രണ്ടും ഒന്നിച്ചാണെങ്കിൽ പോലും ക്ലോസറ്റിന് പ്രത്യേകം സ്ഥലം തിരഞ്ഞെടുത്ത് മലമൂത്ര വിസർജനത്തിനുള്ള സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തി ബാക്കിയുള്ള ഭാഗം കുളിക്കാൻ വേണ്ടിയിട്ടും സൗകര്യപ്പെടുത്തി രണ്ടും വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ദിക്ർ ചെല്ലുന്നതുകൊണ്ട് വിരോധമില്ലതാണ്. എന്നാലും അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അതേസമയത്ത് മനസ്സുകൊണ്ട് ദിക്ർ ദുആകളൊക്കെ ചെയ്യുകയും ചെയ്യാം, ശരീരം കേൾക്കുന്ന നിലക്ക് പറയുന്നതേ ഈ കറാത്തുള്ളൂ. എങ്കിലും അഥവാ ചെല്ലിയാൽ ഹറാമൊന്നുമില്ല, കറാത്താണ്, അത് ഒഴിവാക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. ഒരാൾ അവകാശത്തിൽപ്പെട്ട കിണർ വെള്ളം മറ്റൊരാൾക്ക് തടയാൻ പാടുണ്ടോ? അത് വെള്ളം എടുക്കാൻ പാടില്ല എന്ന്. അതേപോലെ ഒരാൾ അവകാശത്തിൽപ്പെട്ട കിണർ വെള്ളം എടുക്കണമെങ്കിൽ ഉറന്നു വരുന്ന വെള്ളമാണ് ചോദിക്കുന്നത്, എടുക്കണമെങ്കിൽ അയാളെ സമ്മതം വേണോ? സമ്മതം ഇല്ലാതെ എടുക്കാൻ പറ്റും? ആ, ഒരാളുടെ ഉടമയിൽപ്പെട്ട സ്ഥലത്ത് അയാള് തന്റെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച കുഴിച്ച കിണറ്റിൽ നിന്നായാലും കുളത്തിൽ നിന്നായാലും വെള്ളം എടുക്കണമെങ്കിലും ഉപയോഗിക്കണമെങ്കിലും അതിന്റെ ഉടമയുടെ സമ്മതം വാങ്ങേണ്ടതാണ്.
മനസ്സിലല്ലേ? കിണറ്റിൽ നിന്നിട്ട് തന്റെ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച കിണറ്റിൽ നിന്ന് മറ്റൊരാൾക്ക് വെള്ളം കോരണമെങ്കിൽ ഇതിന്റെ ഉടമയുടെ അനുവാദം വാങ്ങേണ്ടതാണ്. അത് വാക്കാലനുവാദമായാലും വേണ്ടിയില്ല, ബാഹ്യമായി അദ്ദേഹത്തിന് സമ്മതമുണ്ടാവുമെന്ന ധാരണയിലായാലും വിരോധമില്ല. ഒരാൾ മുടക്കിയാൽ, എന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, എന്റെ കുളത്തിൽ നിന്നിട്ട് വെള്ളം കോരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കോരാൻ പാടില്ല, ഹറാമാണ്. കാരണം ഒരാളുടെ മിൽക്കിലുള്ള വസ്തുവിന്റെ മാലിക്കാണ് അവന് വിലക്ക് വിൽക്കാൻ വരെ അധികാരമുണ്ട്. ഒരാൾ തന്റെ സ്വന്തം കിണറ്റിലെ വെള്ളം വിലക്ക് കോരി വിൽക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല എന്നാണ് ഇസ്ലാമിന്റെ വിധി. കാരണം അവന്റെ മിൽക്കിലുള്ള, അവന്റെ ഉടമയിലുള്ളതാണ്. ഉറവ് ഇട്ടിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവന്റെ സ്ഥലമാണല്ലോ, ഇവന്റേതായ ഉടമയിൽപ്പെട്ട സ്ഥലമാണ് ഈ കുളം അല്ലെങ്കിൽ കിണർ. ആ കിണറ്റിലെ വെള്ളത്തിന്റെ ഉടമ അവൻ തന്നെയാണ്. എന്നാൽ ഇവിടെ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്, തന്റെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കി വരുന്ന വെള്ളം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തിന് ശുക്ര എന്ന നിലക്ക് വെള്ളം ആവശ്യമുള്ളവർക്ക് നൽകേണ്ടതാണ് എന്ന്. അതൊരു പുണ്യകരമായ കാര്യമാണ്. വില കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ സൗജന്യമായിട്ട് വിൽക്കുക. സൗജന്യമായിട്ട് കൊടുത്താൽ അതിന് സ്വതക്കന്റെ കൂലി കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കിണറ്റിൽ നിന്നും നമ്മുടെ അയൽവാസികള്, അതല്ലെങ്കിൽ പുറമെ നാട്ടിലെ യാത്രക്കാര്, അന്യനാട്ടുകാര് ആര് വെള്ളം കോരി കുടിച്ചാലും അതിനൊക്കെ നമുക്ക് സ്വതക്കയുടെ കൂലി കിട്ടും. സ്വതക്ക ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ വില വാങ്ങിയിട്ട് കൊടുക്കേണ്ടതാണ്. ഇത് രണ്ടും കൊടുക്കാതെ തടയുന്നത് മാനുഷികതക്കും മാന്യതക്കും യോജിച്ചതല്ല എന്നതുകൊണ്ട് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? സ്വതക്ക സൗജന്യമായിട്ട് കൊടുക്കുക, അത് സുന്നത്താണ്. സ്വതക്കന്റെ കൂലി കിട്ടും. ഏറ്റവും മുന്തിയ സ്വതക്ക നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധജലം ധർമ്മം ചെയ്യലാണ് എന്നാണ് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ വളരെ നല്ല സ്വതക്കയാണ്. നമ്മളൊരു നല്ല കിണറ് ഒഴിച്ച് അള്ളാഹു നമുക്ക് ചെയ്തു തന്നെ അമ്മത്ത ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അടുത്തുള്ള വീട്ടുകാർക്ക് വെള്ളമില്ല എന്നാൽ അവർ നമ്മളെ വെള്ളം നമ്മൾ കൊടുക്കുന്നു, കോരാൻ അനുവദിക്കുന്നു. എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടൂല. അവർ കോരുന്ന ഓരോ തുള്ളി വെള്ളത്തിനും അള്ളാഹു തആല നമുക്ക് നമ്മുടെ ഹസനത്തിന്റെ പട്ടികയിൽ കൂലി തരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇവൻ പറയുന്നു എന്റെ കിണറ്റിൽ നിന്ന് നിങ്ങൾ വെള്ളം കോരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കോരൽ മറ്റവനെ ഹറാമാ. കാരണം ഇവന്റെ മുതല് അപഹരിക്കുന്നതിന് തുല്യമായി വരും. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? മുത്തുനബിയുടെ ചെരുപ്പിന്റെ ഫോട്ടോ പോക്കറ്റിൽ ഇട്ട് ബാത്റൂമിൽ പോകുന്നതിന് പ്രശ്നമുണ്ടോ എന്നാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. മാറ്റിവെക്കൽ, തഅലീമുള്ള വന്ദിക്കപ്പെടുന്ന വസ്തുക്കളൊക്കെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞതിൽ അതും പെടുന്നുണ്ട്. അപ്പൊ അത് മാറ്റിവെക്കുക വേണ്ടത്. പക്ഷേ മാറ്റിവെക്കാൻ സൗകര്യമില്ലാത്തയിടത്ത് പുറത്ത് കാണാത്ത നിലക്ക് ഉള്ളിൽ സൂക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് വിരോധമല്ല. മനസ്സിലായില്ലേ? വളരെ ആദരവാക്കപ്പെട്ടതാണത്. നിങ്ങൾ വിചാരിച്ചേക്ക് അതിപ്പോ എന്താ വരച്ച ഫോട്ടോ അല്ലേന്നാ. പക്ഷെ എന്താണ് വരച്ച ഫോട്ടോ? അതാണ് പ്രശ്നം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ ആകൃതി രൂപമാണ് എന്ന നിലക്ക് വരക്കപ്പെട്ടതാവുമ്പോൾ അതിന് ആദരവുണ്ട്. അങ്ങനെ ആദരവാക്കപ്പെട്ട വസ്തുവിനെ ആദരിക്കേണ്ടതിനെയൊക്കെ മാറ്റിവെക്കുകയാണ് വേണ്ടത്. പക്ഷേ പുറത്ത് മാറ്റിവെക്കാൻ സൗകര്യമില്ലെങ്കിൽ പുറത്ത് കാണാത്ത നിലക്ക് അകത്ത് പോക്കറ്റിന്റെ അകത്തോ മറ്റോ ഉള്ളിൽ വെക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതിന്റെ ഇടക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരാള് മൈക്ക് എടുത്തിട്ട് അയാളുടെ ശബ്ദമില്ലായിരുന്നു. അദ്ദേഹം മൈക്ക് വിട്ടതല്ല, അദ്ദേഹം എന്തായി പോയതാണ്, ശബ്ദമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ താഴെ ഇറക്കിയതാണെങ്കിൽ അദ്ദേഹത്തിന്റെ മൈക്ക് ശരിയാക്കി അദ്ദേഹത്തിന് കയറി വരാം. സ്സലാമലൈക്കും. കേൾക്കാമോ ഉസ്താദെ? ഞാന് റിയാദിലാണ്. സൗദി അറേബ്യയിലെ ജി സി സി എമ്മിലുള്ള ലൈസൻസും മറ്റു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാ സമയത്തും ഇത് പോക്കറ്റിൽ ഉണ്ടാവും, അത് മാറ്റി വെക്കേണ്ടതുണ്ടോ ബാത്റൂമിൽ പോകുന്ന സമയത്ത് എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മാറ്റി പുറത്തെടുത്ത് വെച്ചോളന്നില്ല, പുറത്ത് കാണാത്ത നിരക്ക് നമ്മളെ പേഴ്സിനകത്തോ അതുപോലെ തന്നെ ബെൽറ്റിനകത്തോ ഒക്കെ ഇങ്ങനെയൊക്കെ വെച്ചാൽ മതിയാവുന്നതാണ്. പുറത്ത് വെളിവാകാൻ നിലക്ക് അല്ലാതിരിക്കാൻ അർത്ഥം. മനസ്സിലായില്ലേ? അതിപ്പോ ഇതിനൊരു വരൂലല്ലോ. ഇപ്പൊ ഉദാഹരണം ഈ കാമയില്, അതുപോലെ തന്നെ ഈ
ലൈസൻസിൽ ഒക്കെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ എംബ്ലം, അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്, അതൊക്കെ വെളിവാകാത്ത നിലക്ക് വെച്ചാൽ മതി. അപ്പൊ നമ്മൾ സാധാരണ അങ്ങനെ വെളിവാകുന്ന നിലക്ക് വെക്കണില്ലല്ലോ. പറഞ്ഞേക്കും ചിലപ്പോൾ നമ്മളെ പോക്കറ്റിലായിരിക്കും, പലപ്പോഴും നമ്മളെ പേഴ്സിനകത്തായിരിക്കും, അത് പോക്കറ്റിലിട്ടതായിരിക്കും, അങ്ങനെ വെക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഓക്കെ. അസ്സലാമലൈക്കും റഹ്മത്തുള്ള. ഉസ്താദിന്റെ ചോദ്യം, ഈ ഫർദ്ദിൻസ്കാരത്തില് ഫർദ്ദിൻസ്കാരത്തിൽ നിയത്തിൽ വസ്വാസ് വന്നാൽ അങ്ങ് എന്ത് ചെയ്യണം? മീൻസ് വേറെ അസ്ഹർ നിസ്കരിക്കാൻ നിസ്കാരത്തില് ഞാൻ ഉച്ചരിച്ചതായി നിയത്തിൽ അസ്ഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വസ്വാസ് വന്നാൽ ആ നിസ്കാരം ഉടനെ ഞാൻ കൈവിട്ട് ഉടനെ വേറെ നിസ്കരിക്കണോ അല്ല എന്ത് ചെയ്യണമെന്ന്? അസ്സലാമലൈക്കും. നിയ്യത്തിൽ സംശയം തോന്നിയാൽ, നിയ്യത്ത് പറഞ്ഞതിലല്ല, നിയ്യത്ത് പറയേണ്ട ആവശ്യമില്ല നിസ്കാരം സഹിയാകാൻ. നിസ്കാരം സഹിയാകാൻ വേണ്ടത് നമ്മുടെ മനസ്സിൽ കൽബിൽ ഉണ്ടാകുകയാണ്. ഉദാഹരണം, ളുഹ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. ജമാഅത്തായിട്ടാണെങ്കിൽ ളുഹ്ർ എന്ന ഫർള് ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു. അതേ രീതിയിൽ അസർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. ജമാഅത്തായിട്ടാണെങ്കിൽ അസർ എന്ന ഫർള് ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു. മഗ്രിബ് എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. മാരിബ് എന്ന ഫർള് ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു. ഇഷ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. ഇഷ എന്ന ഫർള് ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു. ഇങ്ങനെ ഇത്രയും നിർബന്ധമുള്ളു. അത് നമ്മളെ മനസ്സ് കരുതാൻ വേണ്ടത്. മനസ്സിൽ കരുതുന്നത് മനസ്സിൽ ശരിക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് നാവ് കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. ആ പറയുന്നത് യഥാർത്ഥത്തിൽ നിയ്യത്തല്ല. നിയ്യത്ത് എന്നാണ് നമ്മൾ കൽബിൽ കരുതുന്നതാ. അത് നമ്മൾ കുറേ വെച്ച് കുറെ സുന്നത്തുകളൊക്കെ ഉണ്ട് കഴിഞ്ഞ് പറയും. പക്ഷെ അതൊക്കെ അവിടെ വെച്ച് ആകെ കൺഫ്യൂഷൻ ആകുന്നതിനേക്കാളും നല്ലത് ഈ നിർബന്ധമായ നിയ്യത്ത് പേക്കാതെ നമ്മളെ കൽബിലുണ്ടാകുക. ഉദാഹരണം, ളുഹ്ർ എന്ന ഫർള് ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു, അള്ളാഹു അക്ബർ. ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ അത് ഉണ്ടാവണം. അത് ഈ മൂന്ന് കാര്യം, ഞാൻ നിസ്കരിക്കുന്നു എന്നതും ളുഹ്ർ എന്നും ഫർള് എന്നും, ഇങ്ങനെ മൂന്ന് കാര്യമാണ് നിയ്യത്ത്. ഈ മൂന്ന് കാര്യം തകരാറാണോ എന്ന് തോന്നിയാൽ നിയ്യത്ത് സഹിയാവൂല. അപ്പൊ പിന്നെ രണ്ടാമത് നിയ്യത്ത് ഉറപ്പ് വരുത്തി, രണ്ടാമത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിക്കാൻ വേണം. അതല്ലാത്ത ബാക്കിങ്ങൾ, അതാഹ് കള്ളാഹ് ഇറക്കായത്തിന്റെ എണ്ണം കിബിലക്ക് മുന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടി, അതൊക്കെ സുന്നത്തേ ഉള്ളൂ, അത് വിട്. ഈ മൂന്ന് കാര്യത്തിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. ഞാൻ നിസ്കരിക്കുന്നു, ളുഹ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു, അസർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്നിങ്ങനെയുള്ള ഇതിൽ, അത് ജമാഅത്തായിട്ടാണെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു, ഇത് കരുതുന്നതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല, അത് ഉറപ്പ് വരുത്തുക. അതിങ്ങനെ ഒരു രോഗമായിട്ട് വരുന്ന സംശയമാണെങ്കിൽ ആ സംശയത്തെ അവഗണിക്കേണ്ടതും ശരിയായിട്ടുണ്ട് എന്ന ഉറപ്പുമേൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതും ആണ്. അല്ല, അങ്ങനെ ഒരു സാധാരണ രോഗമുള്ള ആളൊന്നുമല്ല. ഏതോ ഒരു സമയത്ത് അങ്ങനെ ഒരു സംശയം അനുഭവപ്പെട്ടാൽ സംശയത്തോടുകൂടി, നിയ്യത്തിന്റെ വിഷയമായതുകൊണ്ട് സംശയത്തോടുകൂടി മുന്നോട്ട് പോകാൻ പാടില്ല. രണ്ടാമത് നിയ്യത്ത് ഉറപ്പ് വരുത്തി തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് നിസ്കാരം തുടരേണ്ടതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. ആരും മൈക്ക് എടുക്കുന്നില്ല സാറേ. ഇറങ്ങിയടുത്ത് പിന്നെ കുറെ ചോദ്യം ഇവിടെ പെൻഡിംഗ് ഉണ്ട്. ഈ നേരത്തെ റൈസ് ഹാൻഡ് ചെയ്ത് നിന്ന ആളുകൾ, ക്ലാസ് തുടങ്ങിയ സമയത്ത് റൈസ് ഹാൻഡ് ചെയ്ത് നിന്ന ആളുകളുണ്ട്. അവർ റൂമിലില്ലെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ്, അല്ലെങ്കിൽ മൈക്ക് വേണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ഒഴിവാക്കണം. എന്നാൽ മറ്റുള്ള ആളുകൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉസ്താദ്, ചോദ്യം ഇന്നലെ ഉസ്താദിനോട് ചോദിച്ച ചോദ്യമാണ്. ഉസ്താദ് ഇന്ന് മറുപടി തരാമെന്ന് പറഞ്ഞിരുന്നു, അയാളൊന്നും വിളിച്ചിരുന്നു. ചോദ്യം, ഭാര്യയുടെ പിതാവ് രണ്ടാമത് വിവാഹം ചെയ്ത പിന്നെ അമ്മായിമ്മ, രണ്ടാം അമ്മായിമ്മയുമായിട്ടുള്ള ബന്ധം, അത് പിന്നെ മഹരുമായ ബന്ധമായിട്ട് വിടുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, ഭാര്യക്ക് അസുഖമായിട്ട് കിടപ്പിലാണ്, ആ സാഹചര്യത്തിൽ ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഭാര്യ നിലനിൽക്കെ ഈ രണ്ട് ചോദ്യം കൂടെ നിൽക്കുന്ന തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതെ, ഇന്നലത്തെ ചോദ്യത്തിൽപ്പെട്ട ഭാര്യയുടെ പിതാവ് രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീ മഹറമിന്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. അത് വിവാഹബന്ധം ഹറാമായവരുടെ പട്ടിക പരിശോധിച്ചപ്പം ഭർത്താ ഈ ഭാര്യയുടെ പിതാവ് രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീ
ഇവരെ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉമ്മാന്റെ സ്ഥാനം വരുമെങ്കിൽ പോലും ഇവനെ സംബന്ധിച്ച് ഉമ്മയുടെ സ്ഥാനം അതിന് കൊടുത്തുകൊണ്ട് വിവാഹബന്ധം ഹറാമായി, കാണൽ ഹലാലായി, തൊടൽ അനുവദനീയമായി എന്ന അവസ്ഥയിൽ എണ്ണിയിട്ടില്ല. അതുകൊണ്ട് അവരതിൽ പെടുന്നില്ല എന്നാണ് മനസ്സിലായത്. രണ്ടാമത്തേത്, ഭാര്യ പറ്റ അവശയായി രോഗിയായി കിടക്കുമ്പോൾ പോലും ജീവിച്ചിരിക്കുന്ന സമയത്ത് സഹോദരിയെ വിവാഹം കഴിക്കൽ ഖുർആൻ കഠിനമായി വിരോധിച്ച ഹറാമിൽപ്പെട്ടതാണ്. വാന്തജ്മാഉ ബൈനൽ ഉഖ്തൈൻ എന്ന് അല്ലാഹു തആല ഖുർആനിൽ ഹറാമായ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. സഹോദരിമാർ ഒരേ മാതാപിതാക്കൾക്കുള്ള അല്ലെങ്കിൽ ഒരു ഉമ്മത്ത അല്ലെങ്കിൽ ഒരു വാപ്പത്ത സഹോദരി മൂന്ന് തരത്തിലുണ്ട്. ഈ മൂന്ന് തരത്തിലുള്ള സഹോദരിമാരാണെങ്കിലും ഒരു ഭർത്താവിന്റെ കീഴിൽ ഒരു സമയത്ത് ഉണ്ടാവാൻ പാടില്ല. ഒരു പക്ഷേ ആദ്യത്തെ ഭാര്യയെ തലാഖ് ചൊല്ലി അവളുടെ ഇദ്ദ കഴിയണം, അതല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടിരിക്കണം, എങ്കിലേ അവളുടെ സഹോദരിയെ വിവാഹം കഴിക്കൽ ഹലാലാവുകയുള്ളൂ. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. എൻ്റെ ചോദ്യം, ഹജ്ജ് ചെയ്യാത്ത ഒരാൾക്ക് ഹജ്ജ് ചെയ്യാത്ത ഒരാൾ മറ്റൊരാളുടെ ഹജ്ജ് പകരം ചെയ്യാമോ? രണ്ടാമത്, അഖീഖത്ത് മുബ്തദികൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ. തൻ്റെ ഹജ്ജ് ചെയ്യാതെ മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പാടുള്ളതല്ല. അഥവാ അങ്ങനെ ചെയ്താൽ അത് മറ്റേ ആൾക്ക് ആവൂല, അവനവന് തന്നെയാവും. ഫർളായ ഹജ്ജ് അതുപോലെ തന്നെ ഫർളായ ഉംറ തനിക്ക് താൻ ആദ്യം നിർവഹിച്ചതിന് ശേഷമല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജോ ഉംറയോ നിർവഹിച്ചാൽ സഹിയാവുകയില്ല. അപ്പൊ ഫർളായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇനി ഇയാൾക്ക് കഴിവില്ല, സാമ്പത്തികമായി കഴിവൊന്നുമില്ല, അപ്പൊ അയാൾക്ക് ഹജ്ജ് ഫർളാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. ഹജ്ജിനവിടെ എത്തി, ഹജ്ജ് നിർവഹിക്കാൻ സൗകര്യം എത്തിയ ആൾക്കൊക്കെ ഹജ്ജ് ഫർളായി. അങ്ങനെ ഫർളായാൽ തൻ്റെ ഹജ്ജാണ് ആദ്യം നിർവഹിക്കേണ്ടത്, ഉംറയാണെങ്കിൽ തൻ്റെ ഉംറയാണ് ആദ്യം നിർവഹിക്കേണ്ടത്. ജീവിതത്തിൽ ഒരു ഹജ്ജും ഒരു ഉംറയും ഒരാൾക്ക് നിർബന്ധമാണ്. അത് നിർവഹിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരാൾക്ക് വേണ്ടി പകരം ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ പാടുള്ളൂ. അല്ലാതിരുന്നാൽ അത് തൻ്റെതായി കൂട്ടും, മറ്റേ ആൾക്കത് ലഭിക്കുന്നതല്ല. ഒന്ന് ഹജ്ജ്. പിന്നെന്താ സമയം, പിന്നെ രണ്ടാമത് മൈക്ക് കിട്ടാൻ പ്രയാസമായത് കൊണ്ടായിരിക്കും രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്. അഖീഖത്തർത്ഥ മുബ്തദികൾക്ക് കൊടുക്കാൻ പറ്റുമോ? മുബ്തദികൾക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതിലാണ് എനിക്ക് സംശയം. കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിലല്ല. കൊടുക്കാൻ മുസ്ലിമീങ്ങൾക്കൊക്കെ കൊടുക്കാം, മനസ്സിലായില്ലേ? മുസ്ലിമീങ്ങൾക്കൊക്കെ കൊടുക്കാം, കാഫറിന് കൊടുക്കാൻ പാടില്ല. കാരണം ഇബാദത്തിന്റെ ഭാഗമായതുകൊണ്ട് ഉദുഹിയത്ത് അഖീഖത്ത് എന്നിവയൊക്കെ ഇബാദത്തിന്റെ ഭാഗമാണ്. ഇബാദത്തിന്റെ ഭാഗമായ ഇത് ഒന്നും അമുസ്ലിമിന് കാഫറിന് കൊടുക്കാൻ പാടില്ല. മുബ്തദി കാഫറാണെന്ന് വിധിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കൊടുക്കൽ സഹിയാവും. പക്ഷെ അവർക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതിൽ വേറെ വിഷയമാണ്. കാരണം ബദരീങ്ങളുടെ പേരിൽ അർത്ഥത് തിന്നാൻ പാടില്ല, മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ അർത്ഥത് തിന്നാൻ പാടില്ല, പന്നിയർച്ചിക്ക് തമാണ് എന്ന് പറയുമ്പോ പിന്നെ കുട്ടിന്റെ പേരിൽ അർത്ഥം എങ്ങനെ എന്നാ പറ്റുന്നത്? രണ്ടു കണക്കാണ്. കുട്ടിന്റെ പേരിൽ അർത്ഥം തിന്നാൻ പറ്റുന്നു, മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിലും ബദരീങ്ങളെ പേരിലും അർത്ഥം തിന്നാൻ പറ്റൂല എന്നുള്ളത് ഐ അർത്ഥത്താപ്പ. അത് രണ്ടും ഒരേ നിയമം തന്നെ, മനസ്സിലായില്ലേ? കുട്ടിയുടെ പേരിൽ സദഖ ചെയ്യാൻ വേണ്ടിയിട്ട് അറക്കുന്നതിനാണ് അഖീഖത്ത് എന്ന് പറയുന്നത്. ബദരീങ്ങളുടെ പേരിൽ സദഖ ചെയ്യാൻ വേണ്ടി അറക്കുന്നതിനാണ് ബദരീങ്ങളുടെ പേരിൽ അറക്കുന്നത് എന്ന് പറയുന്നത്. മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ സദഖ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ അറക്കുന്നത് എന്ന് പറയുന്നത്. രണ്ടും സെയിമാണ്. അപ്പൊ അവർക്കത് വാങ്ങി ഭക്ഷിക്കാൻ പറ്റുമോ? അതല്ല, പിന്നെ ബദരീങ്ങളും മൊയ്തീൻ ഷെയ്ഖും മമ്പുറത്ത് തങ്ങളൊക്കെ മോശമാണ്, നമ്മളെ കുട്ടികളൊക്കെ ഉഷാറാണ്, നമ്മളെ കുട്ടികളെ പേരിൽ അർത്ഥതായതുകൊണ്ട് തിന്നാ എന്നാണോ എനിക്കറിയില്ല. ഏതായാലും ഒരിക്കൽ വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഒരു തീരുമാനിക്കേണ്ടതാണ്, കൊടുക്കണേന് കേടില്ല. ഓക്കെ. ഒരാൾ ഹജ്ജും മറ്റൊരാൾ ഹജ്ജും ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ ഉസ്താദേ? ഒരു ഹജ്ജ് ഒരിക്കൽ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് ഹജ്ജ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹജ്ജ് ഉംറ ആണെങ്കിലും ഒന്നിൽ കൂടുതൽ ഉംറ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല.
ഒരു കൊല്ലത്തിൽ ഒരു ഹജ്ജ് മാത്രമേ ചെയ്താൽ സഹിയാവുള്ളൂ, രണ്ടാമത്തെ ഒരു ഹജ്ജ് സഹിയാവൂല. രണ്ടാൾക്കും കൂടി വേണ്ടി എന്ന് കരുതിയാലും അത് പറ്റൂല. ഒരിക്കൽ ഒരു ഉംറയാണെങ്കിൽ അങ്ങനെ തന്നെ, ഒരു ഉംറ ബാപ്പാക്കും ഉമ്മാക്കും കൂടി വേണ്ടിയിട്ട് ഒരു ഉംറ എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. ഒരാൾക്ക് വേണ്ടി ഒരു ഹജ്ജ്, ഒരാൾക്ക് വേണ്ടി ഒരു ഉംറ. ഹജ്ജാവുമ്പം ഒരു കൊല്ലത്തിൽ ഒന്ന് മാത്രമേ പറ്റൂ, ഉംറയാകുമ്പോൾ എത്രയും പറ്റും. പക്ഷേ ഒന്ന് ചെയ്ത് അത് പൂർത്തിയാക്കി മുടിമുറിച്ച് തഹല്ലുലായതിന്റെ ശേഷം രണ്ടാമത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടെണ്ണം ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ. അസ്സലാമലൈക്കും, കേൾക്കുന്നുണ്ടോ? സ്ഥലത്തെ ചോദ്യം, വുദു ചെയ്തതിന് ശേഷം ശഹവത്ത് അനുഭവപ്പെട്ടാൽ വുദു ബാത്തിലാവുമോ? മൈക്ക് റിലീസ്. വുദു എടുത്തതിന് ശേഷം ശഹവത്ത് അനുഭവപ്പെട്ടാൽ വുദു ബാത്തിലാവൂല എന്ന് തന്നെയാണ് ബാഹ്യമായ ശറഈന്റെ നിയമം. എന്നാൽ ആത്മീയമായി നോക്കുമ്പോ നേരെ മറിച്ചുമാണ്. നമ്മളിപ്പോ ശറഇ ഫിഖ് പറയുന്നത് ബാഹ്യമായ നിയമങ്ങളാണ്. ബാഹ്യമായ നിയമം കേവലം മനസ്സിൽ ശഹവത്ത് രൂപപ്പെട്ടു, പക്ഷേ അതുമൂലം എന്ത് വന്നിട്ടില്ല, മതി പുറപ്പെടൽ പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ വുദു മുറിയില്ല എന്നാണ് ഫിഖിന്റെ നിയമം. പക്ഷേ അതിന്റെ ആത്മീയ വശം നോക്കുമ്പോൾ ആത്മീയമായി മലക്കിയായ അവസ്ഥ വന്നവനാണ് വുദു, വികാരം ശഹവത്ത് വരുമ്പോൾ അതിന് നേരെ വിപരീതം വരും എന്നതൊക്കെ അതിന്റെ ആത്മീയ വിഷയങ്ങളാണ്. നിയമം പറയുമ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിയമം പറയുമ്പം ബാഹ്യമായി വുദു മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ശഹവത്ത് മാത്രം ഉണ്ടായിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ശഹവത്ത് ഉണ്ടായാൽ പലപ്പോഴും മതി പുറപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ മതി പുറപ്പെട്ടാവുന്നു പറയും. മതി പുറപ്പെട്ടിട്ടൊന്നും ഇല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ. ഹലോ, കേൾക്കോ? മൊബൈൽ ഫോണിലെ ഖുർആൻ ഫീഡ് ചെയ്യുന്നത്. ആ, നിങ്ങളെ ശബ്ദം കുറച്ച് കുറവേ ഇനി, പക്ഷെ എനിക്ക് ഇവിടെ ഇത് ഇതുള്ളതുകൊണ്ട് കുറച്ച് കേട്ട്. മൊബൈൽ ഫോണിൽ ഖുർആൻ ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതിന്റെ മെമ്മറിയിൽ വെക്കണോണ്ട് കേടില്ല. ഖുർആൻ നമ്മൾ ഹിഫ്ളാക്കുന്നത് പോലെയുള്ളൂ. ഖുർആൻ 30 ദിവസം കൽബിന്റെ ഉള്ളിൽ ഹിഫുള്ള ഒരു മനുഷ്യന് മലമൂത്ര വിസർജനം ചെയ്യുന്നത് പോലെയുള്ളൂ. ഇതിന്റെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു, അതുകൊണ്ട് വിരോധമില്ല. അതേസമയത്ത് അതിന്റെ സ്ക്രീനിൽ പുറത്തു വന്നുകൊണ്ടാവുമ്പോൾ അത് മലമൂത്ര വിസർജന സമയത്ത് സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. സ്ക്രീനിലുണ്ടെങ്കിൽ, സ്ക്രീനിലല്ലാതെ മെമ്മറിയിലാണെങ്കിൽ വിരോധമില്ല. എന്നതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടുത്തെ റിയാലുണ്ടല്ലോ, ഒരു റിയാലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നോ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒക്കെ കാണാം. അതുമായിട്ട് പോകുന്നതോ അതും തന്നെ പുറത്തില്ലാതെ പേഴ്സിലോ പോക്കറ്റിലോ ഒക്കെ വെച്ചതുകൊണ്ട് വിരോധമില്ല. ഒരു ഭാര്യ ഭർത്താവ് അയാളുടെ ഭാര്യയെ സ്വന്തം ചെലവിൽ ഉംറക്ക് കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഉംറ ഫർളായ ഉംറയാണോ സുന്നത്തായ ഉംറയാണോ എന്ന്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഭർത്താവിന്റെ ചെലവിൽ ഭാര്യയെ കൊണ്ടുവന്നു, ഭാര്യ മുമ്പ് ഉംറ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ഫർളായ ഉംറ അതുകൊണ്ട് വീടും. അവർ ചെയ്യുന്നത് ഫർള് തന്നെയാണ്, ഫർളിന്റെ പ്രതിഫലം കിട്ടും. ഇനി രണ്ടാമത് സ്വന്തമായി തന്നെ അവർക്ക് സാമ്പത്തികമായ കഴിവുണ്ടെങ്കിലും രണ്ടാമത് ഈ ഫർളായ ഉംറ ചെയ്യേണ്ടതില്ല. അതായത് ഉംറ ആയാലും ഹജ്ജാണെങ്കിലും സാമ്പത്തികമായി സ്വന്തം കഴിവുണ്ടെങ്കിലേ, സൗകര്യങ്ങൾ ഒത്തുവന്നെങ്കിലേ നിർബന്ധമാവുന്നുള്ളൂ. എങ്കിലും മറ്റ് രീതിയിൽ നമുക്കിവിടെ എത്തിപ്പെടാൻ സാധിച്ചു, ഉംറ ചെയ്യാൻ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ സൗകര്യം ലഭിച്ചാൽ ആ ചെയ്യുന്ന ഹജ്ജ് ആ ഉംറ ഫർളായിത്തീരും. ഫർളിന്റെ പ്രതിഫലം ലഭിക്കും, ഫർളിന്റെ കടമ വീടും ഒക്കെ ചെയ്യും. അപ്പൊ ഭർത്താവിന്റെ ചെലവിലാണെങ്കിലും ഭാര്യയുടെ ഫർളായ ഉംറ നിർവഹിക്കല് വേണ്ടി ഭർത്താവിന് ഭാര്യയെ ഹജ്ജ് ഉംറ ചെയ്യിച്ച പ്രതിഫലം കിട്ടുകയും ചെയ്യും.
ഭാര്യയുടെ ഉംറയുടെ ഫർള്, അതുകൊണ്ട് വിടുകയും ഫർളായ ഉംറയുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ. ആ സുഹൃത്തിന്റെ ശബ്ദം വളരെ കുറവാണ്. മാതാപിതാക്കളുടെ ജീവിതകാലത്ത് തന്നെ അവരുടെ സ്വത്ത് വീതിച്ചു കൊടുത്തു മക്കൾക്ക്. എന്നാൽ ഈ മാതാപിതാക്കൾ ഹജ്ജ് ചെയ്യാതെ അവർ ഈ മക്കൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയാണ് ചോദിച്ചതെന്നാന്ന് എനിക്ക് തോന്നുന്നത്. അത് തന്നെ പൗതി കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കുമോ? മാതാപിതാക്കൾക്ക് സാമ്പത്തികമായി കഴിവുണ്ട് എങ്കിൽ അവർ മുതൽ ഒരുമിച്ച് കൊടുക്കുകയല്ല വേണ്ടത്, അവർ ആദ്യം ഫർളായ ഹജ്ജ് ചെയ്യുകയാണ് വേണ്ടത്, ഹജ്ജും ഉംറയും ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അവർ ഫർളായ ഹജ്ജ് ചെയ്യാൻ ബാധ്യതപ്പെടുമാറുള്ള മുതൽ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാൻ പോകാതെ മുതൽ ഒരുമിച്ച് കൊടുത്തത് സഹീഹല്ല. ഹജ്ജിനും പോയി വരാൻ ആവശ്യമായ തുകക്കുള്ള സ്വത്ത് കഴിച്ച് ബാക്കിയുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അവര് ആദ്യം ആ സ്വത്ത് കൊണ്ട് ഹജ്ജ് ചെയ്യട്ടെ. ഹജ്ജ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സ്വത്ത് അവര് മരിച്ചതിന്റെ ശേഷം മാത്രമേ മക്കൾക്ക് അവകാശമുള്ളൂ. എന്നാൽ ജീവിതകാലത്ത് അവർ സദക്കയായി ദാനമായി കൊടുത്താൽ ദാനമാവും. പക്ഷേ മക്കൾക്ക് കൊടുത്ത ദാനം ഏത് സമയത്തും പിതാവിന് ആ മക്കളുടെ ഉടമയിൽ അത് നിൽക്കുന്നിടത്തോളം കാലം മാതാപിതാക്കൾക്ക് തിരിച്ചെടുക്കാൻ അവകാശമുണ്ട്. അപ്പൊ അനന്തരാവകാശം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ ഇവർ മരിച്ചതിന്റെ ശേഷമാണ് മക്കൾക്ക് അവകാശം വരുള്ളൂ. ജീവിതകാലത്ത് അവർ കൊടുത്താൽ അവർ ഇഷ്ടദാനാണ്, ഹിബത്ത് എന്നാണ് അതിന് ഇസ്രായേൽ പറയാ. മക്കൾക്ക് കൊടുത്ത ഇഷ്ടദാനം അഥവാ ഹിബത്ത്, ഈ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ധനം മക്കളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഏത് സമയത്തും അവർക്ക് തിരിച്ചെടുക്കാം. അപ്പൊ അവര് അവരുടെ ഹജ്ജ് ഉംറയും നിർവഹിക്കട്ടെ, ബാക്കിയുള്ള സ്വത്തിനെ മക്കൾക്ക് അവകാശം വരൂ. പിന്നെ ഉംറ സുന്നത്തല്ല, ഒരു സുഹൃത്ത് ഇങ്ങനെ അടിച്ചു വയ്ക്കുന്നുണ്ട്. ഉംറ സുന്നത്തല്ല, ഉംറ ഹജ്ജ് പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കൽ ഉംറ ചെയ്യൽ എല്ലാ കഴിവുള്ളവർക്ക് വുജൂബാണ്. ഹജ്ജ് ഫർളായതുപോലെ ഉംറയും ഒരിക്കൽ ഫർളാണ്, ഹജ്ജും ഒരിക്കൽ ഫർളാണ്. പിന്നീട് ഫർളാവണമെങ്കിൽ നേർച്ചയാക്കുക പോലത്തെ കാര്യങ്ങൾ വരണം. എങ്കിൽ രണ്ടാമത്തേത് ഒന്ന് സുന്നത്തല്ല, ഫർള് തന്നെയാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഭർത്താവ് ഷാഫി മദ്ഹബും അതുപോലെ തന്നെ ഷാഫി മദ്ഹബുകാരന് ഭാര്യ അനസി മദ്ഹബിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ തമ്മിൽ തൊട്ടാൽ വുളു മുറിയുമെന്നാണ് ചോദിച്ചത്. അത് പി എമ്മിലൂടെ ഒന്ന് ചോദ്യമാണ്. ഞാൻ ചോദിക്കാൻ വിചാരിച്ച ചോദ്യം വേറും പറ്റുന്നു തോന്നില്ല. ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അത് ഷാഫി മദബ് തന്നെ കെട്ടാൻ നോക്കും. അസ്ലാസേ, ഞാനെന്ന് ആകപ്പാടം കുഴഞ്ഞു മറിഞ്ഞ് ഇടങ്ങേറുന്ന പ്രശ്നമാവും. ഞാൻ ഭർത്താവ് ഒരു മദബ് വേറെയും ഭാര്യ ഒരു മദബ് വേറെയൊക്കെ ആയിട്ട് അത് ഏച്ചു കൂട്ടി ഒപ്പിക്കണമെങ്കിൽ നല്ല പണിയാ. ഇതെവിടെയെങ്കിലും അവിടെ നിന്ന് കോഴിക്കോട് അടുത്തുനിന്നൊന്നും കിട്ടണില്ലെങ്കിൽ ഞാൻ ഞങ്ങളെ കീച്ചീരിക്ക് വന്നാല് ഞാനും കീച്ചീരി ഉസ്താദോടിയൊക്കെ കൂടി അന്വേഷിച്ചിട്ട് നല്ലൊരു കുട്ടിനെ ഷാഫി മദബ് പെട്ടേനെ കിട്ടുമോ നോക്കാം. നമുക്ക് മറ്റൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഏതായാലും ഇപ്പൊ വേറൊരാൾ ചോദിച്ചാൽ അർജാസിനെ എന്റെ അല്ല, അവൻ വേറെ ആൾക്ക് വേണ്ടി ചോദിച്ചാൽ. ഷാഫി മദ്ഹബുകാരനായ ഭർത്താവ് ഹനഫി മദ്ഹബുകാരിയായ ഭാര്യയെ തൊട്ടാൽ രണ്ടാക്കും ഒതു ഉണ്ടാണോ? ഭാര്യൻ്റെത് മുറിയില്ല, ഭർത്താവിന്റെ മുറിയും. അതിനെന്താ പിള്ള കാട്ടുന്നത്? കാരണം എന്താന്ന് വെച്ചാൽ ഇത് വിശ്വാസത്തെ കൂടി ബാധിക്കുന്ന വിഷയമാണത്. ഇദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം
ഭാര്യ ഭർത്താവിനെ തൊട്ടാലും ഭർത്താവ് ഭാര്യയെ തൊട്ടാലും രണ്ടാമതും മുറിയുന്ന, പക്ഷെ അയാളെ കാര്യമല്ലേ അയാൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ, അപ്പൊ അയാളത് മുറിയുന്നുള്ള വിശ്വാസം അയാൾക്ക് ഉള്ളതുകൊണ്ട് അയാളത് മുറിയുന്ന തന്നെ വിധി. അതേസമയത്ത് ഭാര്യ എന്താണ്, ഭാര്യ മനസ്സിലാക്കുന്നത് അയാൾ അവരുടെ മതം അനുസരിച്ച് ഭാര്യ ഭർത്താവിനെ തൊട്ടാലും ഭർത്താവ് ഭാര്യയെ തൊട്ടാലും രണ്ടാളെ ഉതു മുറിയില്ല, അപ്പോൾ ഉതു മുറിയില്ല എന്നാണല്ലോ ഓളെ വിശ്വാസത്തിന്റെ ഭാഗം, അതുകൊണ്ട് മുറിയില്ല, അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ആ ഞങ്ങൾ കീശിരിക്കാരാണ്, കീശിരിക്കാര് ഞങ്ങൾ രണ്ടാളോട് കൂട്ടിട്ട് ഇപ്പൊ ഇഞ്ഞ് കീശിരി ഉസ്താദ്, അതാ ഞാൻ കീശിരിയെ കീശിരി എന്ന് വിളിക്കുന്നത്, കീശിരിന്റെ നാട്ടുകാരനാണ്. അപ്പോ കീശിരിക്കാര് അവിടെ നല്ല ഷാഫികൾ കിട്ടും പെണ്ണുങ്ങളെ, അപ്പൊ ആണെങ്കിൽ അർജാസനൊക്കെ വേണമെങ്കിൽ അവൻ കോഴിക്കോട് നിന്ന് വരണം എന്നുള്ളൂ, എന്നാലും വേണ്ടില്ല ഇൻഷാല്ലായിക്കോട്ടു. ഓക്കെ, അർജാസ ഒരുമാതിരി പറ്റുന്നുണ്ട്, അവിടെ നിന്ന് കെട്ടരുത്, ആനിറങ്ങണ സ്ഥലമാണ്. പിന്നെ ഉസ്താദെ ചോദ്യം, ഭർത്താവ് ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയും എന്ന് കേട്ടു, എന്തെങ്കിലും അതിന്റെ മസാല ഒന്ന് പറഞ്ഞു തരാമോ? അതേ സഹോദരിനെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പ്രായമായി വരി കഴിഞ്ഞാൽ ഭർത്താവിന് വയ്യാതായി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വയ്യാതായി, അപ്പോൾ അവർക്ക് നിസ്കരിക്കണമെങ്കിൽ നമ്മൾ ഒതു എടുത്തു കൊടുക്കണം, അപ്പോ എന്ത് ചെയ്യും എന്നും ആ സഹോദരി ഒരു ഉപചോദ്യം ചോദിച്ചിട്ടുണ്ട്. മക്ലിസ് ചെയ്യുന്നു, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഞങ്ങളവിടെ പയറുണ്ടാക്കിയിട്ടില്ലെങ്കിൽ മോങ്ങനന്ത മുടങ്ങും അവിടെ. ഇപ്പൊ ഇങ്ങനെ കേസ് ഇപ്പൊ അണ്ണാച്ചകൾ കൊണ്ടുവന്ന് തുടങ്ങിയോണ്ട് അർക്കടില്ല. പിന്നെ ഭർത്താവ് ഉതു എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റവശനായി കിടക്കുന്നൊരവസ്ഥ വന്നാലും മക്കളില്ലാണു, ഇങ്ങനെ വന്നാൽ അപ്പൊ മദ്ഹബ് മാറിയിട്ട് തുടപ്പെട്ടവൻ്റെത് മുറിയില്ല, തൊട്ടവൻ്റെ മുറിയുള്ളൂ എന്നുള്ള രണ്ടാം കോലൊക്കെ എടുത്താൽ മതി, ചെയ്യാവുന്നതാണ്, മനസ്സിലായില്ലേ? അതല്ല, വെള്ളം ഒഴിച്ചു കൊടുക്കുക ഭർത്താവിന്, ഭർത്താവിന് സ്വന്തം വെള്ളം എടുത്തു കൊടുക്കാൻ കഴിയില്ല, വെള്ളം ഒഴിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് സ്വന്തമായി കഴുകാൻ കഴിയുമെങ്കിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് കഴുകുകയാണ് വേണ്ടത്. അതും പറ്റാത്തൊരവസ്ഥയാണ്. ഉദാഹരണം, ഈ മനുഷ്യന് വാതരോഗം പോലെയുള്ള രോഗം പിടിപെട്ടുന്ന ബുദ്ധിക്കാണെങ്കിൽ ഒരു തകരാറില്ലാതാനും, സ്വന്തമായിട്ട് ചലനശക്തി ഇല്ല, എന്നാലും നിസ്കരിക്കണമല്ലോ ബുദ്ധിക്ക് തകരാറൊന്നുമില്ലെങ്കിൽ, അങ്ങനെ വരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോരാ, കഴുകി കൊടുക്കുകയും വേണം എന്ന് വന്നൊരു സാഹചര്യം വന്നാൽ, തൊട്ടോൻ്റെതേ മുറിയുള്ളൂ, തൊടപ്പെട്ടവൻ്റെത് മുറിയില്ല എന്ന മസല എടുത്താൽ, ഭാര്യ ഉള്ള ആളാണെങ്കിൽ അവരുടെ ഉതുവേ മുറിയുള്ളൂ, ഭർത്താവിൻ്റെ മുറിയില്ല, അത് ഷാഫി മദ്ഹബിലെ രണ്ടാം കൗല. അങ്ങനെ എടുക്കേണ്ടെങ്കിലും ദറൂറത്തിൻ്റെ സമയമാണ്, ഇങ്ങനെ രോഗമുള്ള മക്കളെ പോലെ തൊട്ട ഉതു മുറിയാത്ത ആളുകൾ വേറെ ഇല്ല, ഭാര്യ തന്നെ ഈ ഭർത്താവിന് ശുശ്രൂഷ ചെയ്യാനുള്ളൂ. ഈ ആൾക്കാണെങ്കിൽ ബുദ്ധിക്ക് യാതൊരു തകരാറും ഇല്ല, നിസ്കാരം ഫർളുള്ള അവസ്ഥയാണ്, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, കഴുകി കൊടുക്കുന്നു വേണം എന്ന് വരുമ്പോൾ, ഷാഫി ഇമാമ് തങ്ങളുടെ രണ്ടാം കൗലാവുന്ന തൊട്ടവൻ്റെതേ മുറിയുള്ളൂ, തൊടപ്പെട്ടവൻ്റെത് മുറിയില്ല എന്ന കൗലെടുത്തുകൊണ്ട് അവർക്ക് ഉദു ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഈ ചില കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല, ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾ, ആ ഡോക്ടർക്ക് ഉണ്ടാകേണ്ട നിബന്ധനകൾ എന്തെല്ലാം അവസ്ഥ ഒന്ന് വിവരിക്കാം. അതേപോലെ യാത്രയിൽ ഹറാമായ യാത്ര ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, യാത്രയിലാണുള്ളത് ഹറാമായ യാത്ര, അപ്പോൾ അയാൾ നിസ്കാരത്തിൻ്റെ ദീർഘമായ യാത്ര, നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ജമ്മും കസർ അതിൻ്റെ ഒരു നിയമം ഒന്ന് പറയും. ഡോക്ടർക്ക് ഷർത്ത്, പല കാര്യങ്ങളും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റും ഇസ്ലാമിൽ. അതിന് ഡോക്ടർ വിശ്വസ്തനായിരിക്കണം, സീക്കത്താവണം എന്നാണ്. അതൊരു സത്യവിശ്വാസിയും തീനി ചിട്ടയുള്ളതും ചതിയും കളവും വഞ്ചനയും വരാത്ത ആളും ആവലാണ് വേണ്ടത്. അങ്ങനെ ഒരാളെ കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ, മുസ്ലിം അല്ലെങ്കിലും മറ്റ് ദുരുദ്ദേശങ്ങളൊന്നും വെച്ചുകൊണ്ട് അബദ്ധം പറയില്ല, സത്യസന്ധമായി തൻ്റെ തൊഴിലിനോട് കൂറു പുലർത്തി സത്യം മാത്രമേ പറയൂ എന്നുറപ്പുള്ള വിശ്വസ്തനായ അമുസ്ലിമായ ഡോക്ടറായാലും മതി. ഇവിടെ രണ്ടിടത്തിലും മുസ്ലിം ഉണ്ടെങ്കിൽ, ഈ നിബന്ധനത്തെ മുസ്ലിം ഉണ്ടെങ്കിൽ മുസ്ലിമിനെ തന്നെ വേണം, അതില്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ആളാവണം. രണ്ടായാലും മുസ്ലിമാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും നിബന്ധന ആൾ സിഖത്താവണം, വിശ്വസ്തനാവുക, അഥവാ
ഇപ്പോ ചില ആളുകൾ അവരുടെ പ്രമോഷന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ജോലി സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടോ പ്രത്യേക ആനുകൂല്യങ്ങൾ റിവാർഡുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ പല തട്ടിപ്പുകളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുടുംബാസൂത്രണവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, ഗർഭം നിർത്തൽ, അതുപോലെ തന്നെ ഗർഭം അലസിപ്പിക്കൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ ചില മാനേജ്മെന്റുകൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ട് മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് നിർബന്ധിത അവസ്ഥയിൽ ചില ഡോക്ടർമാർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആളുടെ വാക്ക് സ്വീകരിക്കാൻ പറ്റൂല. മറ്റൊന്ന്, ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പ്രത്യേക പ്രമോഷനും മറ്റ് സമ്മാനങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചില അനിവാര്യമല്ലാത്ത ചില കാര്യങ്ങൾ അവരുടെ താല്പര്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇങ്ങനൊന്നും ഇല്ലാത്ത ഒരു ദൈവവിശ്വാസിയായ തന്റെ ജോലിയോട് 100% ആത്മാർത്ഥത പുലർത്തുന്ന ഒരു വിശ്വസ്തനായിരിക്കണം എന്നതാണ്. മുസ്ലിം വിശ്വസ്തനുണ്ടെങ്കിൽ അവനാണ് മുൻഗണന, അതില്ലെങ്കിൽ അമുസ്ലിമായ വിശ്വസ്തൻ ആയിരിക്കണം. അതാണ്. പിന്നെ മാസിയത്തിന്റെ സഫർ, ഹറാമായ യാത്ര, ഹറാമായ യാത്രക്കാരന് യാത്രാ സംബന്ധമായ ഇളവുകളൊന്നും ബാധകമല്ല. ജമ്മാക്കാൻ പറ്റില്ല, കസറാക്കി നിസ്കരിക്കാൻ പറ്റില്ല, തായമ്മം വെള്ളമില്ലാത്തതിന് വേണ്ടി തായമ്മം ചെയ്ത് നിസ്കരിക്കേണ്ട സാഹചര്യം വന്നാൽ രണ്ടാമത് മടക്കി നിസ്കരിക്കുകയും വേണം. അഥവാ യാത്രക്കാരൻ എന്നുള്ള നിലക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങളാണ് ഇത് മൂന്നും. ഒന്ന്, ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റും എന്നതും, രണ്ടാമത്തേത് 4 റക്അത്തുള്ള നിസ്കാരം രണ്ടാക്കി കസറാക്കി നിസ്കരിക്കാൻ പറ്റും എന്നതും, അതുപോലെ തന്നെ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ തായമ്മം ചെയ്താൽ പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നതും ഒക്കെ യാത്രക്കാരന്റെ പ്രത്യേക ആനുകൂല്യമാണ്. ഈ ഒരാനുകൂല്യവും അയാൾക്ക് ലഭിക്കില്ല. അയാൾ 4 റക്അത്തുള്ള 4 റക്അത്ത് തന്നെ നിസ്കരിക്കൽ വുജൂബാണ്. അതുപോലെ തന്നെ ഓരോന്നും അദാദിന്റെ വക്തത്തിൽ തന്നെ നിസ്കരിക്കൽ വുജൂബാണ്. ഓക്കെ. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഉസ്താദ്. എന്റെ സംശയം, ചെരുപ്പ് ധരിച്ചുകൊണ്ട് മയത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? വാലൈക്കും സ്സലാം. ചെരുപ്പ് ധരിച്ച്, ചെരുപ്പിൽ നജസ്സില്ലെങ്കിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. ചെരുപ്പിന്മേൽ നജസ്സുണ്ടെങ്കിൽ അത് അഴിച്ച് മാറ്റിവെച്ച് നിസ്കരിക്കേണ്ടതാണ്. നജസ്സില്ലെങ്കിൽ, നജസ്സുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട് എന്നാ അഴിക്കുക, ഇല്ലെങ്കിൽ ഒഴിച്ചു മാറ്റേണ്ടതില്ല, ചെരുപ്പോട് കൂടി തന്നെ നിസ്കരിക്കാവുന്നതാണ്. മയ്യത്ത് നിസ്കാരം മാത്രമല്ല, അല്ലാത്ത നിസ്കാരവും അതിന് പറ്റുന്ന സുജൂദ് ചെയ്യാനൊക്കെ പറ്റുന്ന നിലക്കുള്ള ചെരുപ്പോഷകമൊക്കെ ആണെങ്കിൽ അത് ധരിച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ നജസ്സുണ്ടാവാൻ പാടില്ല എന്നത് ഷർത്താണ്. നജസ്സുണ്ടായാൽ നമ്മൾ ചുമക്കുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ, നമ്മൾ ധരിച്ച വസ്തുക്കളുടെ കൂട്ടത്തിൽപ്പെടും. ധരിച്ച വസ്തു, നമ്മുടെ ദേഹം, വസ്ത്രം, നാം ധരിച്ച വസ്തുക്കൾ എന്നിവ നജസ്സിൽ നിന്ന് ശുദ്ധയാണല്ലോ. അപ്പൊ ചെരുപ്പ് നമ്മൾ ധരിച്ചതാണ്, അതിൽ നജസ്സുണ്ടാകാൻ പാടില്ല. നജസ്സില്ലേ, ഉണ്ടാകാനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ള വെറും തോന്നലിന് പ്രശ്നമൊന്നുമില്ല. ഉണ്ട് എന്നറിയും നമുക്ക്, അല്ലെങ്കിൽ മിക്കവാറും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള വന്നുണ്ട് എങ്കിൽ അത് അഴിച്ചു വെക്കണം. ഇല്ലെങ്കിലോ അത് ധരിച്ചുകൊണ്ട് മയ്യത്ത് നിസ്കാരം നിർവഹിക്കുക, അല്ലാത്ത നിസ്കാരം നിർവഹിക്കുക. ഓക്കെ. ടൂറ് പോകുന്നത് സാധാരണ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അജായിബ് കാണാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നിട്ട് പല പാഠങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് എന്നർത്ഥത്തിനായാലും ജീവിതത്തിലുള്ള ഒരു മടുപ്പും അസ്വസ്ഥതയും ഒഴിവാക്കാൻ വേണ്ടി ഒരു മാനസിക ഉല്ലാസം എന്നുദ്ദേശത്തുകളൊക്കെ ആണെങ്കിലൊക്കെ ഹലാലായ യാത്രകളാണ്. ആ യാത്രകളിലൊക്കെ ഉള്ള നിസ്കാരം ജമ്മാക്കാം, കസറാക്കാം. മറ്റടുത്ത് മാസിയത്തിന്റെ സഫറാണെങ്കിൽ നിസ്കാരം ചെയ്യോ, നിസ്കാരത്തിന് കേടൊന്നുമില്ല, പക്ഷെ ജമ്മാക്കാൻ പാടില്ല, കസറാക്കാൻ പാടില്ല. അതുപോലെ തന്നെ തയമം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ പിന്നീട് വെള്ളം കൊട്ടിയാൽ മടക്കി നിസ്കരിക്കണം, അത്രയേ ഉള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഈ മയ്യത്ത് നിസ്കാരത്തിലെ ദുആ ഒരാൾക്ക് അറിയില്ല എന്ന് വെക്കുക, എന്നാൽ അയാൾ എന്താ ചെയ്യേണ്ട ടൈമിൽ? അതേപോലെ തന്നെ ലാസ്റ്റ് ലാസ്റ്റിലെ തക്ബീറിൽ സലാം കൊടുത്തതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറയാമോ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മയ്യത്ത് നിസ്കാരത്തിലെ മുഖ്യ വിഷയം തന്നെ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആ ആണ്.
അത് മുഴുവൻ അറിയാത്ത ആള് അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ മതി, ബാക്കിയുള്ളൊക്കെ അതിന്റെ ബാക്കിയാണ്. അത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അള്ളാഹു മഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ, വറഹംഹു ഈ മയ്യത്തിന് നീ കരുണ ചെയ്യണമേ. അതീ പെടാത്ത ഒന്നുമില്ല. പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യാറിഞ്ഞാൽ ദോഷം പുറത്ത്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എല്ലാം പെട്ട്. അപ്പൊ ചുരുക്കി അത് മാത്രം ചെല്ലുക. മൂന്നാമത്തെ തക്ബീറിന് അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു, അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു, മറ്റുള്ളവരൊക്കെ ദുആ പൂർത്തിയാക്കി കഴിയുന്നത് വരെ നിങ്ങൾ അത് ആവർത്തിച്ച് ചെല്ലുക. ഇനി ഒറ്റ പ്രാവശ്യം ചെല്ലിയാലും ഫർദ് വീടും അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു എന്ന് ചെല്ലിയാൽ, ഒറ്റ പ്രാവശ്യം വീടിയാലും, ഇനി അതും കിട്ടൂലെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് മാത്രം ചെല്ലിയാലും ഫർദ് വീടും. മനസ്സിലായില്ലേ? നാലാമത്തെ തക്ബീറിന്റെ ശേഷം ദുആ സുന്നത്തേ ഉള്ളൂ. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار يا رب العالمين. എന്നൊക്കെ ദുആർക്കാം. ഇനി ഒന്നും ദുആ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരത്തിന് യാതൊരു തകരാറില്ല, ആ സുന്നത്ത് പോകുന്നുള്ളൂ. അതായത് നിർബന്ധം ഇത്രയേ ഉള്ളൂ, ഫാത്തിഹ ഓതുക, നിസ്റുദാനുസരണം തങ്ങളുടെ മേൽ സലാത്തില്ല, മയ്യത്തിന് വേണ്ടി ദുആർക്കുക, ഇത് മൂന്നേ നിർബന്ധമുള്ളൂ. അപ്പോ മുഴുവൻ കിട്ടാത്തവൻ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് ദുആ ചെയ്താൽ മതി, ഫർദ് വീടുന്നതാണ്. ഓക്കെ. സംശയം വെച്ചാലേ, ഒരു കട ഉടമയിൽ നിന്ന് മേൽവാടകക്ക് മറ്റൊരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്ത് കൊടുത്തൊരാൾ, അങ്ങനെ ആ കട ആ മേൽവാടകയിൽ നിന്ന് അവനക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം ഈ ശുപാർശ ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ കാശ് കൊടുക്കാൻ ഇസ്ലാമിക വിധി എന്താണ്? അതുപോലെ തന്നെ ആ കാശ് അത് ഹറാമാണെങ്കിൽ ഞാൻ നിശ്ചിത ശതമാനം തരൂല, വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ കാശ് തരാം, എന്തെങ്കിലും രീതി തരാം എന്ന് പറയാൻ പറ്റുമോ? അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ തരക്കില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഈ ചങ്ങാതി ഒരു ദല്ലാലിപ്പണിക്കാരനാണ് എന്ന് പറയാം. അത് ഇസ്ലാമിൽ ചില കാര്യങ്ങളിലൊക്കെ അനുവദനീയമാണ്. ദല്ലാലിപ്പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വസ്തു മറ്റൊരാൾക്ക് വിറ്റുകൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു സാധനം വാങ്ങാൻ വേണ്ടി ഇട നിൽക്കുന്നു. ഇങ്ങനെ വിൽക്കാനോ വാങ്ങാനോ ഇടയാളനായി നിന്ന് അതിനുവേണ്ടി അധ്വാനിച്ച് പരിശ്രമിച്ച് പ്രവർത്തിച്ച വ്യക്തി നേരത്തെ നിശ്ചയിച്ച ഒരു നിശ്ചിത തുക പ്രതിഫലം അറിയിക്കുന്നു, അത് അയാളുടെ തൊഴിലിന്റെ കൂലി എന്ന നിലക്കാണ്. അതല്ലാതെ ഈ ബിസിനസിന്റെ അല്ലെങ്കിൽ ഈ വസ്തുവിന്റെ ഒരു നിശ്ചിത അവകാശം ഇയാൾക്ക് എന്ന നിലക്കുള്ള ദല്ലാലിപ്പണി ഇസ്ലാമികമല്ല. മനസ്സിലായില്ലേ? ദല്ലാലിപ്പണി എന്നുള്ളവർക്ക് ഇയാൾക്ക് ഒരു സംഖ്യ വാങ്ങാൻ അർഹത ഉണ്ട്, കൊടുക്കുകയും ചെയ്യാം, കാരണം അധ്വാനമുണ്ട്. ഉദാഹരണം, ഒരു റിയാലിനൊരു റൊട്ടി, ഒരു റിയാലിനൊരു ചായ, ഈ പറഞ്ഞ നിലക്കുള്ള വിൽക്കുന്നതിന് ദല്ലാലി വെക്കാൻ പറ്റൂല, കാരണം അതിന് ഫിക്സഡ് റേറ്റാണ്, മഹറൂഫാണ്. അതല്ലാത്ത ഇടപാടുകളിലൊക്കെ, ഇപ്പൊ ഉദാഹരണം നിങ്ങൾ പറഞ്ഞേക്ക് ഒരു ബിസിനസ് സ്ഥാപനം കൈമാറുന്നു, അതല്ലെങ്കിൽ ഒരു സ്വത്ത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കന്നുകാലിയെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു, ഇതിനൊക്കെ ഈ ദല്ലാലിയുടെ കഴിവും ശേഷിയും പരിചയവും സ്വാധീനവും ഒക്കെ ഉപയോഗപ്പെടുത്തി അധ്വാനമുണ്ട്, അങ്ങനെ അധ്വാനിച്ചിട്ട് ലഭിക്കുന്നതാണ്. ഈ അധ്വാനത്തിന്റെ പ്രതിഫലം എന്ന നിലക്ക് ഒരു നിശ്ചിത സംഖ്യ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ നിശ്ചയിച്ച സംഖ്യ അയാൾക്ക് വാങ്ങാവുന്നതും അയാൾക്ക് കൊടുക്കാൻ നാം ബാധ്യസ്ഥരും ആണ്. അത് നേരത്തെ സംഖ്യ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് അതിന് അധ്വാനവും തൊഴിലും ശ്രമവും ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം തൊഴിലിന് സാധാരണഗതിയിൽ ലഭിക്കുന്ന ഒരു ദല്ലാലി തുക എന്ന നിലക്ക് ഒരു പ്രതിഫലം കൊടുക്കാൻ അർഹതപ്പെട്ടതാണ്, അത് വാങ്ങുകയും ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കച്ചവടം മേൽവാടകക്ക് വാങ്ങിക്കൊടുത്തു, നിങ്ങൾ അയാൾക്ക് ആ മേൽവാടക കൊടുത്ത് നിങ്ങൾ കച്ചവടം ചെയ്യുന്നു, നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ഈ കച്ചവടത്തിന്റെ ലാഭത്തിന്റെ ഒരു നിശ്ചിത വീതം അല്ലെങ്കിൽ അതിന് ഒരു സംഖ്യ സ്ഥിരമായി അയാൾക്ക് വേണം എന്ന് പറയാൻ യാതൊരു നിലക്കുള്ള അർഹതയും ഇല്ല, അത് ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് അനുവദനീയവുമല്ല. ഓക്കെ.
അങ്ങനെ ഒരു സംഖ്യ ഞാൻ ഇനി അങ്ങനെ സ്ഥിരം കൊടുത്തു നോട്ടാ, കൊടുത്താൽ ആ സംഖ്യ അയാൾക്ക് ഹറാമാകുമോ എനിക്ക് പിന്നെ ഈ കൊടുക്കുന്ന വ്യക്തിക്കും ഹറാമാകും, ഹറാമ് വരുമോ എന്നാണ് അത് ചോദ്യം. മൈക്രോ അങ്ങനെ വ്യവസ്ഥ വെച്ചാൽ അത് ബാത്തിലാണ്, അപ്പൊ ഹറാമാണ്. വ്യവസ്ഥ വെക്കാൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് തൃപ്തിപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ തെറ്റൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ നമ്മക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്ത ആളാണ്, ഇതുകൊണ്ട് അയാൾ ഇടപെട്ടുകൊണ്ടാണ് അത് കിട്ടിയത് എന്ന നിലക്ക് നന്ദി സൂചകമായി നിങ്ങൾ മാസത്തിലൊരു സംഖ്യ കൊടുത്തു കൊടുക്കുന്നു അയാൾക്ക്, അതിന് തെറ്റൊന്നുമില്ല. അതേസമയത്ത് ഒരു വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ അത് ഫാസിദാണ്, തെറ്റാണ്, കൊടുക്കാനും പാടില്ല വാങ്ങാനും പാടില്ല. കാരണം ആ വ്യവസ്ഥ ഇസ്ലാമിൽ ഇല്ലാത്ത വ്യവസ്ഥ വെക്കാൻ പാടില്ല, ഇസ്ലാമിൽ ഇല്ലാത്തൊരു വ്യവസ്ഥ വെക്കാൻ പാടില്ല. പക്ഷെ പലിശന്റെ കുറ്റമല്ല, ഇടപാട് ഫാസിദായതുകൊണ്ട് കുറ്റം കുറ്റം തന്നെയാണ്. പക്ഷെ പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റം ഉണ്ടാവില്ല, എങ്കിലും ഇടപാടിൽ വരുന്ന തെറ്റാണ്. അതുകൊണ്ട് അതെന്താക്കാൻ പറ്റൂല, കൊടുക്കാൻ പാടില്ല വാങ്ങാനും പാടില്ല. അതേസമയത്ത് നിങ്ങൾ തൃപ്തിപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ വിരോധമില്ല, നിങ്ങൾക്കൊരു ഉപകാരം കിട്ടിയ ആൾ അയാൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് നോക്കുകയാണെങ്കിൽ വിരോധമില്ല. ഈ ജമാഅത്ത് ജമാക്കി നിസ്കരിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ, ഒരാളിപ്പം ഏഷ്യ നിസ്കാരം ജമാക്കി നിസ്കരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് മകര നിസ്കരിക്കാത്ത ഒരാൾക്ക് അതിൽ പോയി തുടരാൻ പറ്റുമോ? അതാണ് ജമാക്കി നിസ്കരിക്കുന്ന ഒരാൾ ഏഷാസ്കരിക്കുകയായിരുന്നു, അത് അറിയാതെ ഒരാള് മകരി വിസ്കരിക്കുന്ന ഒരാൾ അദ്ദേഹത്തോട് പോയി തുടർന്നാൽ വിരോധമില്ല, അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. പക്ഷേ മൂന്ന് റക്കാത്ത് കഴിഞ്ഞാൽ രണ്ട് മാർഗം സ്വീകരിക്കാം. ഒരു പക്ഷേ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന നെയ്യത്തോടു കൂടി മൂന്നാം റക്കാത്തിൽ അത്തഹിയാത്തോതി സലാം വീട്ടാം, അതാണ് നല്ലത്. ഇനി അല്ലെങ്കിൽ മറ്റൊരു മാർഗം, മൂന്നാം റക്കാത്തിൽ ഇയാൾ അത്തയ്യാത്തിലിരുന്ന് ഇമാമ് നാലാമത്തെ റക്കാത്ത് പൂർത്തിയാക്കി അത്തയ്യാത്തോതി സലാം വീട്ടുന്നത് വരെ കാത്തിരുന്ന് ഇമാമിന്റെ കൂട്ടത്തിൽ സലാം വീട്ടുകയും ചെയ്യാം. പക്ഷേ അതിൽ നല്ലത് മൂന്ന് റക്കാത്ത് കഴിഞ്ഞ് ഇമാമ് നാലിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന് മനസ്സ് കരുതുക, അങ്ങനെ മനസ്സ് കരുതിയിട്ട് അയാൾ അത്തയ്യാത്തോതി സലാം വീട്ടുക. അതേസമയത്ത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് നല്ലതല്ല, കറാത്ത ജമാഅത്തിന്റെ കൂലി കിട്ടൂല. ഇയാൾ നിസ്കരിക്കുന്ന ഇഷാ ആണെന്ന് അറിഞ്ഞുകൊണ്ട് മരുവിസ്കരിക്കുന്ന ആൾ അയാളോട് പോയി തുടർന്നാൽ നിസ്കാരം ചെയ്യാവും, പക്ഷേ ജമാഅത്തിന്റെ കൂലി കിട്ടുന്നതല്ല, കറാഹത്താണ്. മനസ്സിലായില്ലേ? ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദേ, ഫാഷൻ അനുകരിക്കുന്നതിനെ പറ്റി ഇസ്ലാമിക വിധി എന്താണ്? അതുപോലെ എഴുത്തുകളൊക്കെ ഉള്ള ഷർട്ട് ടീഷർട്ടൊക്കെ ധരിച്ച് നിസ്കരിക്കുന്നതിനെ പറ്റി ഉസ്താദ് ഒന്ന് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇസ്ലാമിന്റെ വസ്ത്രധാരണത്തിനൊരു വ്യക്തമായ മാർഗനിർദ്ദേശം ഉണ്ട്, അത് നിലനിർത്തിക്കൊണ്ടുള്ള ഫാഷനൊക്കെ ആവാം. അതായത് സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു വേഷവും പുരുഷന്മാർക്ക് പ്രത്യേകമായൊരു വേഷവും ഉണ്ട്. അതിൽ സ്ത്രീ വേഷം പുരുഷനോ പുരുഷവേഷം സ്ത്രീയോ ധരിക്കൽ ഹറാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായി വിരോധിക്കുകയും ലാനത്ത് ചെയ്യുകയും ചെയ്തതാണ്. അതോടുകൂടി വസ്ത്രധാരണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവറത്ത് മറക്കൽ മാത്രമല്ല, മനുഷ്യന്റെ ഐഡന്റിറ്റി കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നിട്ട് വേർതിരിക്കുന്ന, അവന്റെ വ്യക്തിത്വം നിലനിർത്താൻ ആവശ്യമായ ഇസ്ലാമിന്റെ വ്യക്തിത്വം നിലനിർത്തുന്ന വസ്ത്രധാരണ രീതി, അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഫാഷനുകൾ ആവാം. അത് വിട്ടുകൊണ്ട് ജൂതന്മാരുടെ തലയിൽ നിന്ന് മുളച്ചു വരുന്ന പുതിയ പല ഫാഷനുകളുണ്ട്, അത്തരം ഫാഷനുകളൊക്കെ വെടിയേണ്ടതും അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് കടുത്ത കുറ്റകരവും ഇസ്ലാമിനെ തന്നെ കളിയാക്കുന്ന ഒരവസ്ഥയുമാണ്. അത്തരം ഒരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അതില്ലാത്ത പല മോഡലും ആയിക്കോട്ടെ, അതിനൊരു വിരോധമില്ല. അവർത്തും അറിയുന്നുണ്ട് ശരീരത്തിന്റെ അങ്ങലാവണ്യം പുറത്ത് കാണിക്കുന്നില്ല, അതോടുകൂടി സ്ത്രീയുടെ വേഷം പ്രത്യേകവും പുരുഷന്റെ വേഷവും പ്രത്യേകവുമായിട്ടാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഹലോ, അസ്സലാമു അലൈക്കും.
കേക്കുന്നില്ലേ? ഉസ്താദ് ഞാൻ എൻ്റെ സംശയം, ഉസ്താദ് ക്ലാസ് എടുത്താൽ ഞാനിവിടെ സൗദിയിലാണ്, പ്ലംബിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ ജോലിയാണ്. അപ്പൊ ഉസ്താദ് ക്ലോസറ്റ് വെക്കണതിനെ പറ്റിയിട്ട് ഉസ്താദ് പറഞ്ഞു. അപ്പൊ ചില ബാത്റൂമിൽ ക്ലോസറ്റ് പടിഞ്ഞാ കിബിലേക്ക് കണക്കാക്കി വെക്കേണ്ടി വരും, ടാപ്പിന്റെ കൈ വലത്തെ കൈയിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ബാത്റൂം ഡോറൊക്കെ അങ്ങനെ ആയിരിക്കും, അപ്പൊ അതിന്റെ വിധി എങ്ങനെയാണോ, ബുദ്ധിമുട്ടുണ്ടോ? അതുപോലെ വേറെ ചോദ്യം കൂടി ഉണ്ട് ഉസ്താദ്. ഇവിടെ മറ്റേ ഒരൊറ്റ ഈ വേസ്റ്റ് ടാങ്ക് രണ്ടും ഒന്നായിരിക്കും, ബാത്റൂമിൽ നിന്ന് പോകുന്നു അതുപോലെ കിച്ചണിൽ നിന്ന് പോകുന്നു. അത് രണ്ടും നമ്മൾ ഒരൊറ്റ കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുന്നോണ്ട് തെറ്റുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അസ്സലാമു അലൈക്കും. ക്ലോസറ്റ് സൗകര്യപ്പെടുമെങ്കിൽ ഖിബ്ലയുടെ നേരെ അല്ലാതിരിക്കൽ സുന്നത്താണ്. അഥവാ നമ്മള് ബാത്റൂമായി അതല്ലെങ്കിൽ ടോയ്ലറ്റായി നിർണയിക്കപ്പെട്ട സ്ഥലത്ത് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ടോ പിന്നിട്ടുകൊണ്ടോ ആവുന്നത് ഹറാമില്ല. എന്നാൽ സൗകര്യപ്പെടുമെങ്കിൽ അങ്ങനെ അല്ലാതിരിക്കലാണ് സുന്നത്ത്. മനസ്സിലായില്ല? ഒരു സുന്നത്ത് നഷ്ടപ്പെടുന്നു മാത്രം. ഖിബ്ലയിലേക്ക് നേരിട്ട് മുന്നിട്ടോ പിന്നിട്ടോ വരുന്ന നിലക്ക് അല്ലാതെ പറ്റുമെങ്കിൽ സുന്നത്ത് കിട്ടും. അങ്ങനെ തന്നെ പറ്റൂ എങ്കിൽ തെറ്റില്ല, പക്ഷേ സുന്നത്ത് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ക്ലോസറ്റ് നിന്ന് പോകുന്നതും അതുപോലെ തന്നെ കിച്ചണിൽ നിന്നിട്ട് പോകുന്നതും ഒരേ കുഴിയിലേക്ക് വിടുന്നത് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇനി വേറെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാം? കാരണം എന്താന്ന് വെച്ചാൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളുള്ള ഈ കഴുകിയ പാത്രങ്ങൾ, കഴുകുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ മാലിന്യത്തിൽ ചെന്ന് പതിക്കാൻ ഇടവരുന്നത് മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിവൃത്തിയില്ല. അതുപോലെ നേരത്തെ പിന്നെ ചോദിച്ച ചോദ്യത്തിൽ ഒന്ന് ബാക്കിയുണ്ട്, ഇനി രണ്ട് ചോദ്യം. ഒന്ന് ചോദിച്ചാൽ പലപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല. അതാ എഴുത്തുള്ള, അത് ഏറ്റവും ചുരുങ്ങിയത് കറാത്ത. ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ അതുപോലെ തന്നെ മനുഷ്യന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് പോലത്തതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ജീവനുള്ള വസ്തുക്കളുടേത് ഉണ്ടെങ്കിൽ, ഉദാഹരണം ചില സ്റ്റാറുകളുണ്ട്, സിനിമാ സ്റ്റാറുകൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പോർട്സ് സ്റ്റാറുകൾ, ഇങ്ങനത്തെ സ്റ്റാറുകളുടെ ചിത്രം ഉള്ളത് അത് ഹറാം തന്നെയാണ്. അതുപോലെ തന്നെ പൂർണ്ണമായി ജീവനുള്ള വസ്തുക്കളുടെ ഫുൾ ഫോട്ടോകൾ ഉള്ളതുണ്ട്. ചിലതൊക്കെ ചിലരെ പിന്നിൽ നിസ്കരിക്കാൻ നിൽക്കാൻ പേടിയാവും, കാരണം നരി ചാടാൻ തോന്നും, വായും പൊളിച്ചിട്ട് ചാടാൻ നിൽക്കുന്ന നരിയുള്ള കുപ്പായൊക്കെ ഉണ്ടാവും, അത് ഹറാം തന്നെയാണ് ജീവനുള്ള വസ്തുവിന്റെ ഫോട്ടോ ഉള്ളത് കൊണ്ട്. അതല്ലാത്ത അക്ഷരങ്ങളും മറ്റ് കലകളും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ളത് ഉപയോഗിക്കൽ കറാഹത്താണ്, നിസ്കാരത്തിന്റെ പ്രതിഫലം കുറയും. അസ്സലാമലൈക്കും. വളരെ പ്രാധാന്യപൂർവ്വമുള്ള ചോദ്യമാണ്, കാരണം ഇന്നലെ ചോദിച്ചിരുന്ന ഈ വിഷയം ഒരു സുഹൃത്ത്, റിയാദിൽ നിന്ന് വന്ന സുഹൃത്ത്, അവിചാരിത കാരണങ്ങളാൽ ഉംറ പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങി. തഹല്ലിലായിട്ടുമില്ല, വെള്ളിയാഴ്ചയാണ് അവർ മടങ്ങിയത്. ഇന്നലെ വിഷയം ചോദിച്ചിരുന്നു, ആ സഹോദരൻ നമ്മുടെ ക്ലാസ്സിൽ കേൾക്കുന്നുണ്ട്. അപ്പം അവർ റിയാദിൽ നിന്ന് ഉംറയിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ഇന്ന് മടങ്ങുന്നു, രണ്ടാമത് ഉംറ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതിനുശേഷം അവർ പിന്നെ ഭാര്യാഭർത്ത ശാരീരിക ബന്ധമോ അത് അതുപോലെ തന്നെ മുടി വെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ എല്ലാ രീതിയിലുള്ള നിബന്ധനകളും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഫിദിയ വല്ലതും കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധമായിട്ട് ഉസ്താദ് ഒരു വിശദീകരണം കൊടുക്കണം. മിസ്വൈസ്കല്ലായി അത്ര വലിയ ടെക്സ്റ്റ് ആയിട്ട് അടിക്കരുത്, ടെക്സ്റ്റ് ചുരുക്കി അടിക്കുക. മൈക്ക് ലിസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നശിപ്പിക്കുന്ന ഇനത്തിൽ പെട്ടതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നഖം മുറിക്കുക, മുടി നീക്കുക പോലെയുള്ളതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, പിന്നെ അറിയാതെ വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ, അറിവില്ലാതെ പറ്റിയതുമാണ് എങ്കിൽ അതിന് ഫിദിയൊന്നും കൊടുക്കണ്ട. അല്ല, ഞാൻ ഇപ്പൊ എഹ്റാമിൽ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ കുപ്പായം ധരിച്ചത്, തല മറച്ചത്, പാൻസ് ഇട്ടത് പോലത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഫിദിയ വേണ്ടി വരും. അല്ല, അതിന് അറിയാതെ പറ്റിപ്പോയതാണ്, അതിനെപ്പറ്റി അറിയില്ല, രണ്ടാമത്തെ ഇപ്പൊ സുന്നത്തായ ഉംറയിലുള്ളൂ
അത് പൂർത്തിയാക്കല് സുന്നത്തുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി വിവരമില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഇഹ്റാമിലല്ല എന്ന നിലക്കാണ് ചെയ്തത് എങ്കിൽ അവിടെ ഫിദ്യ കൊടുക്കേണ്ടതില്ല. ഇപ്പോ നഖംമുറിക്കുക, മുടി നീക്കുക പോലെയുള്ള നശിപ്പിക്കുന്ന ഇനത്തിൽപ്പെട്ട ഹറാമുകളൊന്നും ചെയ്തിട്ടില്ല. വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, ഭാര്യയുമായി ബന്ധപ്പെടുക പോലെയുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, എഹ്റാമിലാണെന്നുള്ള ധാരണ ഇല്ലാതെയാണ്. എന്നാൽ അതിന് ഫിദിയല്ല. അതായത് എഹ്റാമിൽ ഹറാമാവുന്ന കാര്യങ്ങൾ രണ്ട് തരമുണ്ട്. ഒന്ന് നശിപ്പിക്കുന്ന ഭാഗം, രണ്ട് സുഖഭോഗങ്ങളുടെ ഇനം. നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാല് വേട്ടജീവിയെ കൊല്ലുക, നഖം മുറിക്കുക, മുടി നീക്കുക, പിന്നെ ഹറമിലെ മരം മുറിക്കുക, ഇങ്ങനെ നാലിനെ നശിപ്പിക്കുന്നതിനൊന്നുള്ളൂ. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും അതുപോലെ തന്നെ ഇഹ്റാമിലാണെന്നുള്ള ഓർമ്മയോട് കൂടി ചെയ്താലും അല്ലാതെ ചെയ്താലും ഒക്കെ ഫിദിയ വേണം. പിന്നുള്ളതൊക്കെ, അതായത് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുക, ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, സുഗന്ധം പൂശുക, തലമറക്കുക, തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, ഇത് സുഖഭോഗങ്ങളുടെ ഇനത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ഹറാമുകൾ വന്നാൽ ഇഹ്റാമിലാണെന്ന് ഓർമ്മയോടുകൂടി അറിഞ്ഞുകൊണ്ട് ചെയ്തെങ്കിലേ ഫിദിയ വേണ്ടു, അതല്ലാതെ ചെയ്താൽ ഫിദിയ വേണ്ടതില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല എന്നാണല്ലോ അപ്പൊ പറഞ്ഞത്. ഏത് മുറിക്കുക, മുടി മുറിക്കുക പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഭാര്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് പ്രശ്നമില്ല, അതും ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടാകുന്ന കാര്യമായിട്ട് എന്താണ്, വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, സെഡ് ഇടുക, പാൻസ് ധരിക്കുക, ബനിയൻ ഇടുക, ഷർട്ട് ധരിക്കുക പോലത്തത്. ചിലപ്പോ ജോലിക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ ചിലപ്പോ സുഗന്ധം പൂശുക പോലത്തൊന്നും ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഇഹ്റാമിലാണെന്നുള്ള ധാരണ ഇല്ലാതെ ചെയ്തതായതുകൊണ്ട് ആണെങ്കിൽ അതിന് ഫിദിയൊന്നും വേണ്ട. അല്ല, ഇഹ്റാമിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തേക്കാണെങ്കിൽ ഫിദിയ വേണം. ഫിദിയ എന്ന് പറഞ്ഞാൽ മൂന്നാലൊന്ന്. ഒരു പക്ഷേ മൂന്ന് സായ് ഭക്ഷ്യധാന്യം, അരിയോ ഗോതമ്പോ വാങ്ങിയിട്ട് അര സായ വീതാക്കിയിട്ട് ഹർമിൽ വെച്ച് ആറ് മിസ്കിമാർക്ക് ധർമ്മം ചെയ്യാൻ മതി. കേട്ടോ, ഒരു സായ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫിത്ര സക്കാത്ത് കൊടുക്കുന്നതില്ലേ, ഒരു രണ്ടര കിലോയിൽ കുറച്ചധികം വരും, 2,650. ഇനിയിപ്പോ 3 കിലോ ആക്കിക്കോളി എന്നാലും വേറൂല. അങ്ങനെ 9 കിലോ അരി വാങ്ങുക, അല്ലെങ്കിൽ 9 കിലോ ഗോതമ്പ് വാങ്ങുക, എന്നിട്ട് അത് അര പൗതിയാക്കുക, 1.5 കിലോ, 1.5 കിലോ ആക്കുക. 3 കിലോ തേച്ച് വേണ്ട, പിന്നെ കുറച്ച് ഏറിക്കോട്ടെ എന്നുള്ള നിലക്കാണ്. 2,650 ഉണ്ടായാൽ മതി കണക്കിന്. ഇനി 3 തന്നെ ആയിക്കോട്ടെ, കുറച്ച് ഏറിയാൽ സദക്കയാവുന്നില്ലുള്ളൂ. അപ്പോ അത് പൗതിയാക്കുക, 3 സായ് വാങ്ങിയിട്ട് ഓരോ സായ് പൗതിയാക്കുക. അപ്പൊ 6 ആക്കുക, 3 സായ് 9 കിലോ അരി വാങ്ങിയിട്ട് അത് 6 ആക്ക് പകുതി കൃത്യമായിട്ട് വെക്കണം, അര സായിട്ട്. എന്നിട്ട് 9 മിസ്കിമാർക്ക് ഹറമിൽ കൊടുക്കുക. അതാണ് ഇപ്പൊ വന്നാലുള്ള അതിന്റെ ഫിദിയ. അതല്ലെങ്കിൽ എന്താക്ക, 3 മിസ്കിമാർക്ക് എന്ത് ചെയ്യാം, ഒരു പക്ഷേ 3 ദിവസം നോമ്പ് വിൽക്കുക, അതല്ലെങ്കിൽ ഒരാടർക്കുക, ഇഷ്ടമുള്ള 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇങ്ങനത്തെ ഹറാമ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഏത് ഓർമ്മയോടുകൂടി, ഓർമ്മ ഇല്ലാതെ അല്ലെങ്കിൽ ഹറാമിലാണെന്നുള്ള ധാരണ ഇല്ലാതെ ചെയ്തതാണെങ്കിൽ അതിന് ഫിദിയൊന്നും വേണ്ട. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിസ്കരിച്ചു വന്ന പിന്നെ ഒരു ചോദ്യം ഇവിടെ വന്നത്, ഒരു ഡ്രൈവറാണ് ചോദിക്കുന്നത്, വാഹനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചുരുക്കി നിസ്കരിക്കൽ അനുവദനീയമാണോ, ഒന്ന് ചോദിക്കാമോ പ്ലീസ് എന്നാണ്. അപ്പൊ ഇൻഷാല്ല മൈക്ക് വിട്ടു. ഞങ്ങള് നിസ്കാരക്കം തുടങ്ങാൻ ആളുള്ളൂ, നിങ്ങളിപ്പോ നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്നു. ഏതായാലും സ്ഥിരമായി വണ്ടിയിൽ ജോലി ചെയ്യുന്ന ആളുകള്, ദൂരയാത്ര തന്നെയാണ് ഇക്കാരം അവർക്ക് എപ്പോഴും, അങ്ങനെ ഉള്ള ആളുകൾക്ക് ജമ്മും കസറുമാക്കി നിസ്കരിക്കൽ ജായിസാണ്. പക്ഷേ ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യത്തിൽ ഓരോന്നും അതാതിന്റെ സമയത്ത് നിസ്കരിക്കലും പൂർത്തിയാക്കി നിസ്കരിക്കലുമാണ് നല്ലത്. എന്നാൽ എന്നും ജോലിയായിട്ട് വണ്ടി ഓടി ദീർഘയാത്ര ചെയ്യുന്ന ആളാണ്, ഒരു സ്ഥലത്ത് തുടർച്ചയായി 4 ദിവസം പൂർണ്ണമായി താമസിക്കുന്നില്ല എങ്കിൽ, എത്ര കാലം അങ്ങനെ യാത്ര ചെയ്താലും അവിടെയൊക്കെ ജമ്മാക്കി നിസ്കരിക്കലും ജായിസാണ്, ഖസറാക്കി നിസ്കരിക്കലും ജായിസാണ്. എന്ന് പറഞ്ഞാൽ ദുഹറും അസറും ഒരു സമയത്ത് നിസ്കരിക്കുക, മഗ്രിബും ഇശാവും ഒരു സമയത്ത് നിസ്കരിക്കുക, അതിനാ ജമ്മുകാരെ. അങ്ങനെ ജമ്മാക്കി നിസ്കരിക്കലും പറ്റും,
ദുഹ്റ് അസർ ഇശ എന്നീ നാല് റക്കയത്തുള്ള നമസ്കാരങ്ങൾ രണ്ട് റക്കയത്തായി ചുരുക്കി നിസ്കരിക്കുക. അതിനാ കസർ കയറി അതും പറ്റും, ജായിസാണ്. പക്ഷേ അതൊരു തൊഴിലായി സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്ക് നല്ലത് ഓരോന്നും അതാതിന്റെ സമയത്ത് നിസ്കരിക്കലും പൂർത്തിയാക്കി നാല് റക്കയത്ത് നിസ്കരിക്കലും തന്നെയാണ്. എന്നാൽ ചിലപ്പോൾ സൗകര്യത്തിന് വേണ്ടി ജമാക്കാം, കാരണം വണ്ടി ഓട്ടുന്ന ആളുകൾ ഇപ്പോൾ ഈ ട്രെയിലർ വണ്ടികളൊക്കെ ഓട്ടുന്ന ആളുകൾക്ക് പലപ്പോഴും നിർത്തി ഓരോന്നിൻ്റെയും സമയത്ത് നിസ്കരിക്കാനൊക്കെ വിഷമമുണ്ടാവും. അങ്ങനത്തെവർക്ക് ജമാക്ക ഒരു വിഷയമൊന്നുമില്ല, സ്ഥിരമായിട്ട് ഓരോ എന്നും തന്നെ ജോലിയാണെങ്കിലും അവൻ യാത്രക്കാരൻ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കലാണ് നല്ലത്. എന്നാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോമ്പ് മാറ്റിവെക്കാം, യാത്ര ഇല്ലാത്ത സമയത്ത് നോറ്റ് വീട്ടിയാൽ മതി. ജമാക്കി രണ്ടെണ്ണം ഒരു സമയത്ത് നിസ്കരിക്കാം, അതുപോലെ തന്നെ നാലരക്കത്തുള്ള നമസ്കാരം രണ്ടാക്കി നിസ്കരിക്കുകയും ചെയ്യാം. കഴിയുമെങ്കിൽ അതാതിന്റെ സമയത്തും പൂർത്തിയായി നിസ്കരിക്കുന്നതാണ് നല്ലത്. അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ സൗദിയിൽ ഇവിടെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിസ്കരിക്കാൻ ഇവിടെ ഉണ്ടാകുന്ന ഇമാമാരെ മിസ്ത്രികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവര് ഇപ്പോൾ രാവിലെ ഒന്നെടുത്ത് വന്നായിരിക്കും, പിന്നെ ബാത്റൂമിലൊക്കെ പോയി വന്നാലും പിന്നെ ബാത്റൂമിലൊക്കെ പോയി വന്നാലും ഹലോ കേൾക്കുന്നുണ്ടോ? ഈ ബാത്റൂമിലൊക്കെ പോയി വന്നാലും പിന്നെ ഇവർ ഒന്നുകൊടുക്കുമ്പോൾ ഈ കുഫ തടവെന്ന പേരും പറഞ്ഞിട്ട് സോക്സിന്റെ മേലെ തടവിട്ട നിസ്കരിക്കല്, അതിന്റെ ആ നിസ്കാരത്തിന്റെ ഇതെന്താ നമുക്ക് അതിന്റെ മേലെ തുടങ്ങാനുള്ള വിധി എന്താന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു. അസ്സലാമു അലൈക്കും. സോക്സ് തടവി നിസ്കരിച്ച നിസ്കാരം ചെയ്യാവൂല. ഇടയ്ക്ക് ഇങ്ങനെ ശബ്ദം കട്ടായിക്കൊണ്ടിരുന്നു, എന്നാലും കേട്ടാണ്. ഈ സോക്സ് തടകി നിസ്കരിക്കുന്ന നിസ്കാരം സഹിയല്ല, കാരണം നാല് മദ്ഹബ് അനുസരിച്ചും ഇന്ന് ഉപയോഗിക്കുന്ന സോക്സുമെ തടിയാ നിസ്കാരം സഹിയാവൂല തന്നെ. പറ്റണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ കാലിൽ നനവെത്താത്ത നിലക്കുള്ളതും ചെരുപ്പോ ഷൂവോ ഇല്ലാതെ സ്വന്തമായി ഇത് മാത്രം ധരിച്ച് തൻ്റെ ആവശ്യങ്ങളുടെ പോക്കുവരവുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ആണെങ്കിൽ മാത്രമേ അത് തടവാൻ പറ്റൂ. ഇന്ന് ഈ ഷൂവിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഈ സോക്സ് ഈ പറഞ്ഞ രണ്ട് ഗുണവുമില്ല. വെള്ളം ഒറ്റിച്ചാൽ കാല് നനയും, അതുപോലെ തന്നെ അത് സ്വന്തം ഉപയോഗിച്ച് നടക്കാൻ അത് പര്യാപ്തവുമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സോക്സ് തുടങ്ങിയാൽ നിസ്കാരം സഹീഹ് അല്ല, അങ്ങനെയുള്ളവരോട് തുടർന്ന് നിസ്കരിക്കാൻ പാടുള്ളതല്ല. അസ്സലാമു അലൈക്കും. എൻ്റെ മുന്നിലുള്ള ആൾ എടുക്കാത്തോണ്ടേ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഹറമില് മരം മുറിച്ചാല് ഫിദിയ കൊടുക്കണം എന്ന് പറഞ്ഞു, മറ്റേ മിനയിൽക്കും അതേമാതിരി അറഫയിൽക്കും ഒക്കെ പോകുമ്പോ ഇല്ല ജില്ല എടുത്താലും ഇല എടുത്താലൊക്കെ അത് ബാധകമാണോ, ഫിദിയ കൊടുക്കേണ്ടി വരുമോ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതെ അതെ അതെ, അറഫയിലേക്ക് പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ മിനയിലേക്ക് പോകുന്ന വഴിയിൽ അറഫ മിനന്റെ പുറത്ത് അറമിന്റെ പുറത്താണ്. അറഫയിലുള്ള മരത്തിന്റെ ഇടക്ക് ഈ പ്രശ്നമില്ല. അറഫയിലല്ലാതെ അതിന്റെ മുമ്പുള്ളത് ഹറമിന്റെ അതിർത്തിയിൽപ്പെട്ട മുസ്ദലിഫ് കഴിയുന്നത് വരെയുള്ള സ്ഥലം അതൊക്കെ ഹറമാ. അവിടത്തിൽപ്പെട്ട മരത്തിന്റെ കൊമ്പ് മുറിക്കല്, അതുപോലെ തന്നെ മരത്തിന് ദോഷം വരുന്ന നിലക്ക് ഇല പറിക്കല് ഒക്കെ ഫിദ്യ നിർബന്ധമാക്കും. പക്ഷേ കൊമ്പുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു സംഖ്യ സദക്ക കൊടുക്കുകയോ അതല്ലെങ്കിൽ ഒരു മുദ്ദ് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി സദക്ക ചെയ്താൽ മതി. വലിയതാണെങ്കിൽ മരത്തിനനുസരിച്ചാണ്, വലിയ മരമാണെങ്കിൽ അതിന് ഒരു മാടിനെ അറുക്കണം, അതല്ല ഇടത്തരം ചെറിയ മരമാണെങ്കിൽ ഒരാടിനെ അറുക്കണം, കൊമ്പ് ചില്ലകളൊക്കെയാണെങ്കിൽ ധർമ്മം ചെയ്താൽ മതി. അതായത് ഒരു മുദ്ദെങ്കിലും അരി അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങിയിട്ട് സദുക്കക്ക് സദുക്ക ചെയ്യണം. ഇങ്ങനെയാണ്, ഹറമിലുള്ള മരങ്ങൾക്കൊക്കെയാണ് ഈ നിയമം ബാധകം. അതേസമയത്ത്
അറഫയിൽ എത്തിയാൽ നിയമം ബാധകമല്ല, അറഫ അർമിന്റെ പുറത്താണ്. മനുഷ്യന്റെ കക്ഷത്തിലെ രോമം അതേപോലെ തന്നെ ഗുഹ്യസ്ഥാനത്തെ രോമക്കും വടിക്കലിന് സമയമുണ്ട്, നിശ്ചിത സമയം 40 ദിവസം അങ്ങനെ കണക്ക് എന്ന് പറയണത് ശരിയാണോ? നിശ്ചിത ദിവസം കണക്കില്ല, അത് ഓരോരുത്തരുടെ ശാരീരികമായ അവസ്ഥ വെച്ച് ആവശ്യാനുസാരം ചെയ്യലാണ് സുന്നത്ത്. എന്നാൽ സാധാരണഗതിയിൽ 40 ദിവസത്തെക്കാൾ കൂടുതൽ പിന്തിക്കുന്നത് കാരണമില്ലെങ്കിൽ കറാഹത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗുഹ്യഭാഗത്തും കക്ഷഭാഗത്തും ഒക്കെ വിയർപ്പ് അടിഞ്ഞുകൂടും. ഈ വിയർപ്പ് അടിഞ്ഞുകൂടിയാൽ ഈ ഭാഗത്തുള്ള രോമങ്ങളിൽ അത് പറ്റിപ്പിടിച്ച് ചിലപ്പോൾ ശുദ്ധീകരണ സമയത്ത് വെള്ളം വേണ്ടതുപോലെ പ്രവേശിക്കാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്ര ദിവസത്തിനുള്ളിലാണ് വേണ്ടതെന്ന് ഓരോരുത്തരും വ്യക്തിപരമായി തീരുമാനിക്കേണ്ടതാണ്. എന്നാൽ സാധാരണഗതിയിൽ 40 ദിവസത്തെക്കാൾ കൂടുതൽ പിന്തിക്കൽ, പ്രത്യേക കാരണമില്ലാതെ പിന്തിക്കുന്നത് കറാത്ത. 40 ദിവസം എങ്കിലും ആവുമ്പോൾ ഒരിക്കലെങ്കിലും അത് വൃത്തിയാക്കൽ മുഹക്കതായ സുന്നത്താണെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒഴിവാക്കൽ 40 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക കാരണമുണ്ടെങ്കിൽ പിന്തിക്കണോണ്ട് വിരോധമില്ല, പ്രത്യേക കാരണമില്ലെങ്കിൽ പിന്തിക്കുന്നത് നല്ലതല്ല, അത്രേ അർത്ഥം. ഒരു പിതാവ് മരിച്ചു, അദ്ദേഹത്തിന് ധാരാളം ഭൂമികളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പ്രായപൂർത്തി എത്തിയ മക്കളുണ്ട്, എത്തിയുമായ മക്കളുണ്ട്, പ്രത്യേകിച്ച് രണ്ട് ഭാര്യരുടെ മക്കളാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ഈ സ്ഥലങ്ങൾ ഓതിഭാഗം ചെയ്യാൻ ഈ കുട്ടികൾ പ്രായപൂർത്തി ആവുന്നതുവരെ കാത്തു നിൽക്കണോ? ഇനി പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് ഓതിഭാഗം ചെയ്യുമ്പോൾ ഈ ചെറിയ കുട്ടിക്ക് വേണ്ടി ആരെങ്കിലും പ്രത്യേകിച്ച് അത് സംസാരിക്കാനും മറ്റും ഒരാള് അതിന് പ്രത്യേകിച്ച് നിൽക്കുന്നുണ്ടോ? അതിന്റെ ഒന്ന് വിശദീകരിച്ച് പറയാം. വാപ്പ മരിക്കുമ്പോ പ്രായപൂർത്തി എത്തിയ മക്കളുമുണ്ട്, പ്രായപൂർത്തി എത്താത്ത മക്കളുമുണ്ട്. അത് ഒരു ഭാര്യയിലുള്ളതാവട്ടെ, ഒന്നിൽ കൂടുതലാവട്ടെ, അതൊക്കെ ഒരു കണക്കന്നെ. കുട്ടികളുടെ പ്രായപൂർത്തി എത്താൻ കാത്തിരിക്കേണ്ടതില്ല സ്വത്ത് വീതം വെക്കാൻ. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ സ്വത്തിന്റെ ഉടമാവകാശം ഈ മക്കളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇനി അത് ഓരോരുത്തരും അവരുടെ വീതം ഏത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ വീതം വെക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അത് വിഹിതം വെച്ച് ഓരോരുത്തരുടെയും അവകാശം ഓരോരുത്തരും ഇതും വേർതിരിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെ വേർതിരിച്ചു കഴിഞ്ഞാൽ ഈ എത്തിയമായ പ്രായപൂർത്തി എത്താത്ത കുട്ടികളുടെ സ്വത്ത് അവർക്ക് നേരിട്ട് ഏൽപ്പിച്ചു കൊടുക്കാതെ കുടുംബത്തിൽ മുതിർന്ന കുട്ടിയുടെ രക്ഷിതാവായിരിക്കുന്നവരാരാണോ അവര് അത് കൈവശം വെച്ച് മേൽനോട്ടം വഹിച്ച് അതിന്റെ കൈകാര്യകർത്തത്വം അവർ നിർവഹിക്കേണ്ടതും കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അദ്ദേഹം നിർവഹിക്കേണ്ടതുമാണ്. അല്ലാതെ കുട്ടികളുടെ സ്വത്ത് കുട്ടികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഇപ്പോൾ പാടില്ല. കാരണം എത്തിയും കുട്ടി അതിന് പ്രായപൂർത്തി എത്താത്തത് കൊണ്ട് കുട്ടികളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമില്ല അവർക്ക്. എന്നാൽ അവരുടെ സ്വത്ത് നിർണയിക്കുകയും അത് കുടുംബത്തിലെ രക്ഷിതാവ് ആരാണോ അയാള് അതിന്റെ മേൽനോട്ടം ഏറ്റെടുത്ത് അത് നിയന്ത്രിച്ച് കുട്ടികളുടെ കാര്യം അതിൽ നിന്നിട്ട് നിർവഹിക്കേണ്ടതാണ്. കുട്ടികൾക്ക് പ്രായപൂർത്തിയാവുന്നത് വരെ സ്വത്ത് വീതം വെക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. തന്നെയല്ല, ഇവിടെ പ്രശ്നങ്ങള് ഈ കുട്ടികളുടെ സ്വത്ത് ഉൾപ്പെടെ ഈ മക്കളുടെ സ്വത്തായി മാറിയല്ലോ. വാപ്പ മരിച്ചപ്പോ അമ്മണ്ടെങ്കിൽ ഉമ്മാൻ്റെയും മക്കളുടെയും കൂടി സ്വത്തായി. ഈ കൂട്ടു സ്വത്തിൽ നിന്നും പ്രായപൂർത്തി എത്തിയവരാണെങ്കിൽ അവർക്ക് അവരുടെ ഹക്ക് കുറവ് വരുത്ത, വിട്ടുവീഴ്ച ചെയ്യുക ഒക്കെ ചെയ്യുക. എത്തിയും കുട്ടികൾക്ക് പറ്റൂലല്ലോ. അപ്പൊ ഈ കുട്ടികളുടെ ഹക്ക് അവരുടെ മക്കളുടെ അവകാശം പോലെയുള്ള കൃത്യമായൊരു കണക്കാണ്. ഇതിൽ കൂടുതൽ മറ്റുള്ളവർ ഉപയോഗിക്കുകയെങ്കിൽ കുറച്ച് എത്തിയും കുട്ടിക്ക് വരികയും ചെയ്താൽ എത്തിയും കുട്ടിന്റെ ഹക്ക് അപഹരിക്കുക എന്ന് പറയുന്ന വലിയ വൻകുറ്റം വരാൻ കാരണമാവും. അത് വരാതെ നേരത്തെ തന്നെ അത് വീതം വെച്ച് ഓരോരുത്തരുടെയും നിർണയിക്കുകയും എന്നിട്ട് എത്തിയും കുട്ടികളുടെ സ്വത്ത് കഴിവുള്ള മുതിർന്ന ഒരു രക്ഷിതാവ് അത് നോക്കി സംരക്ഷിച്ച് കാര്യങ്ങൾ നടത്തിപ്പോരുകയും ആണ് വേണ്ടത്. അല്ലാതെ എത്തിയും കുട്ടികളുടെ സ്വത്ത് ആകെ കൂട്ടിക്കുഴച്ച് ഹറാമും ഹലാലും വേർതിരിക്കാതെ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നത് അപകടത്തിന് കാരണമാകും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ.
നമ്മള് ഖിബ്ലക്ക് മുന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നത് പറഞ്ഞ സ്ഥാനത്ത് നേരെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നു. ഇപ്പൊ നമ്മുടെ ക്ലോസറ്റ് എല്ലാം ഫിറ്റ് ചെയ്ത് ഇപ്പൊ ഒരു പടിഞ്ഞാറോട്ട് നേരെ പടിഞ്ഞാട്ട്, അതായത് അല്പം വടക്കോട്ട് തിറ്റെങ്കിലേ ഖിബ്ല ആവുള്ളൂ എന്നാണ് നമ്മളൊക്കെ മദ്രസ പഠിച്ചത്. അപ്പോൾ നേരെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് അല്ലെങ്കിൽ അതിന് പിന്തിരിഞ്ഞിരുന്ന് മലമൂത്ര വിസർജനം ചെയ്താൽ ക്ലോസറ്റ് അങ്ങനെയാണ് വെച്ചതെങ്കിൽ അതിന് ഈ നിയമം ബാധകമാണ് എന്നറിയിച്ചാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും. ഇല്ല ഇല്ല, നേരെ ഖിബ്ലക്ക് മുന്നിട്ടും പിന്നിട്ടും ആവുമ്പോഴേ ഈ പ്രശ്നമുള്ളൂ. നമ്മളെ നാട്ടിൽ പറഞ്ഞേക്ക് നേരെ കൃത്യമായിട്ട് പടിഞ്ഞാറ് അല്ലെങ്കിൽ കൃത്യമായ കേക്കാവുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടും പിന്നിട്ടും അല്ല, അല്പം തെറ്റി. അപ്പം അല്പം തെറ്റുമ്പോൾ ഈ പറയുന്ന ഖറാത്ത് വരുന്നില്ല. ഖറാത്തേൽ വരുള്ളൂ, സുന്നത്തിൻ്റെ മാറ്റം ഒന്നും വരുമ്പോൾ ഹറാമൊന്നും വരില്ല. എന്നാൽ പോലും അത് നേരെ ഖിബ്ലയുടെ കൃത്യമായിട്ട് ആവുമ്പോഴേ ഉള്ളൂ. ഖിബ്ലയുടെ കൃത്യമല്ലാതെ അല്പം തെറ്റി ഇപ്പം പറഞ്ഞേക്ക് നേരെ പടിഞ്ഞാട്ടാവുമ്പോൾ ഖിബ്ലയിലേക്കല്ലോ. അങ്ങനെ ആവുമ്പോൾ ഈ വിരോധം വരുന്നില്ല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇസ്തിഗാസന്റെ ചോദ്യമാണ് ഉസ്താദ്. സ്ത്രീകൾക്ക് ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ ചെരുപ്പിന്റെ രൂപം വസ്ത്രത്തിൽ കുത്താൻ പാടുണ്ടോ എന്ന് ചോദിച്ചത്. സ്ത്രീകൾക്ക് ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ ചെരുപ്പിന്റെ രൂപം പിന്നെ വസ്ത്രത്തിൽ കുത്താൻ പാടുണ്ടോ, അതുപോലെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, അത് ചോദിക്കുക. അറബികൾ ഉപയോഗിച്ച കന്തൂറ നാട്ടിൽ അയച്ച് പെണ്ണുങ്ങൾക്ക് നിസ്കാരകുപ്പായമാക്കാൻ പറ്റുമോ, ശരിയാക്കി നിസ്കാരകുപ്പായി ഉപയോഗിക്കാൻ പറ്റുമോ ചോദിക്കുന്നത്. അത് നമ്മുടെ അബൂ നിഷാലിന്റെ ചോദ്യമാണ്. വൈക്കു വിട്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ സൂറത്തുണ്ടാക്കി വസ്ത്രത്തിൽ കുത്തുന്നതല്ല വേണ്ടത്. അതൊരു ബഹുമാനത്തിന് ബറക്കത്തിന് വേണ്ടി ഒരു മുബാറക്കായ നിലക്ക് ഉപയോഗിക്കുക. അത് വസ്ത്രത്തിൽ കുത്തുക എന്നൊക്കെ പറയുന്ന ഒരു ഫാഷന്റെ മോഡലോ അതല്ലെങ്കിൽ അതൊരു അത്ര ഒരു തഅലീമിന്റെ ആദരവിന്റെ വകുപ്പിലല്ല, ആദരവിന്റെ വകുപ്പിൽ മാത്രമേ അത് ഉപയോഗിക്കുന്നത് നല്ലുള്ളൂ. ആണായാലും പെണ്ണായാലും ഒക്കെ അങ്ങനെ തന്നെ. അതൊരു ബഹുമാനപൂർവ്വ ഉദാഹരണം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉള്ളാൾ തങ്ങൾ മാനവർഗളുടെ തൊപ്പിയിൽ ആ രൂപം തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ തൊപ്പി എന്ന് പറഞ്ഞ ഒരു ബഹുമാനിക്കുന്ന വസ്ത്രമാണ്. അങ്ങനത്തോടത്താണെങ്കിൽ തിരക്കിടില്ല. അല്ലാത്ത നിരക്ക് സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിക്കേണ്ടതല്ല അത്. തൊപ്പിയുടെ ഒരു തലീമിന്റെ ഇനം വരുന്നത് കൊണ്ട് വിരോധമില്ലാണ്. അല്ലാത്ത നിരക്ക് നമ്മളെ കുപ്പായത്തിലോ അതേപോലെ മാച്ചിയിലോ അങ്ങനത്തേലോ ഒന്നും കുത്തിവെക്കാൻ പറ്റുന്നതല്ല, മറിച്ച് അതൊരു ബഹുമാനത്തിന് വേണ്ടി സൂക്ഷിക്കേണ്ടതാണ്. അതൊരു ആദരവ് ബഹുമാനം തലീം എന്നുള്ള നിരക്ക് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ അർജാസെ പറഞ്ഞിന്? അർജാസ് അബൂ മിഷേലിന് വേണ്ടിയിട്ട് അർജാസ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അർജാസ് അബൂ മിഷേലൊക്കെ വേണമെങ്കിൽ ചാടേണ്ടോടത്ത് ചാടും ചെയ്യും, അല്ലാതെ നടന്നു വരേണ്ടോടത്ത് നടന്നു വരും ചെയ്യും. കന്തൂറ നാട്ടിലേക്ക് അയച്ചാണ്ട് അത് നിസ്കാരക്കുപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? എന്താ പൈന കേട്? അറബികൾ ഉപയോഗിച്ചാലും വേണ്ടിയില്ല, അല്ലാത്തവർ ഉപയോഗിച്ചാലും വേണ്ടിയില്ല. അത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് കഴുകി വൃത്തിയാക്കി നമ്മൾ ഔറത്ത് പൂർണ്ണമായി മറയ്ക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ അത് നിസ്കാരക്കുപ്പായി ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല. പ്രത്യേകിച്ച് വല്ല മുബാറക്കായ ബർക്കത്താക്കപ്പെട്ട വല്ല സയ്യിദന്മാരോ മഹാന്മാരോ ഒക്കെ ഉപയോഗിച്ചതാണെങ്കിൽ ആ ബർക്കത്തോടെയും കിട്ടും, അല്ലാതെ വേറെ കേടൊന്നും അതിനില്ല. തന്നെയല്ല, അവിടെ ഒരു വസ്ത്രം ധരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അപ്പൊ വേറെ സംശയം ഉണ്ടാകുക. ഇത് ആണുങ്ങളുടെ വസ്ത്രമാണല്ലോ, നിസ്കാരക്കുപ്പായി ഉപയോഗിക്കുന്നത് പെണ്ണുങ്ങളല്ലേ, ഇവിടെ പുരുഷന്റെ വസ്ത്രം ധരിക്കുക എന്ന ഉദ്ദേശത്തിൽ ഒരു വസ്ത്രധാരണത്തിന്റെ രീതിയല്ല ഇവിടെ. ഔറത്ത് മറക്കുക എന്ന നിലക്ക് ശരീരം പൂർണ്ണമായി മറയാൻ പറ്റുന്ന ഒരു വസ്ത്രം എന്ന നിലക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഔറത്ത് ഒളിവാക്കാതിരിക്കാൻ വേണ്ടി ധരിക്കുകയാണ്, അതുകൊണ്ട് തെറ്റില്ല. സാർ, ഈ ഓഹരി വിപണിയിൽ നിന്ന് ഈ ഓഹരികൾ വാങ്ങാൻ പറ്റുമോ? ഈ ഇന്ത്യൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ NSE BSE പോലത്തെ, അതിനെ പറ്റിയെന്ന് പറഞ്ഞു. അത് ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല കുട്ടി. അത് ഇസ്ലാമിക വ്യാപാര വ്യവസ്ഥ പ്രകാരം കൃത്യമായ ഷെയർ ഈ കച്ചവടം ഏതാണെന്നും അതിൻ്റെ ആകെ മൂല്യം എത്രയാണെന്നും അറിയുകയും
അതിൽ നിന്നിട്ട് ഒരു നിശ്ചിത ഷെയറിന്റെ വില എത്ര വരും എന്നും കൃത്യമായി മനസ്സിലാക്കി ആ വില കൊടുത്ത് വാങ്ങി ഇസ്ലാമിന്റെ നിയമപ്രകാരമുള്ള കച്ചവടങ്ങളും വ്യവസ്ഥകളും ഒക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ പറ്റും. പക്ഷെ ഇപ്പോഴുള്ളത് അധികവും ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിൽപ്പന വാങ്ങലും കൊടുക്കലും ഒന്നും ഇസ്ലാമിക നിയമപ്രകാരം അംഗീകരിക്കാൻ പറ്റുന്നതും അല്ല. അതുകൊണ്ട് മൊത്തത്തിൽ ഷെയർ ഒറ്റടിക്ക് പാടില്ല എന്ന് പറയാനും പറ്റൂല, ഒറ്റടിക്ക് ഈ ഷെയർ ബിസിനസ്സുകളൊക്കെ അനുവദനീയമാണെന്ന് പറയാനും പറ്റൂല. വളരെ ചിട്ടയായി പാലിച്ച് കൃത്യമായി ചില ഇസ്ലാമിക് ബാങ്കുകളൊക്കെ പുറത്തുവിടുന്ന ചില ഷെയർ ബിസിനസ്സുകളുണ്ട്. അതിൽ ഷെയർ എടുക്കുന്നതുകൊണ്ട് കേടില്ല. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഫിഖ് അഡ്വൈസറി കൗൺസിൽ ഉണ്ടാവും. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അവരിത് ചെയ്യുന്നുണ്ട്. അല്ലാത്ത നമ്മുടെ നാട്ടിലൊന്നും അതല്ല നടക്കുന്നത്. വെറും ഊഹം വെച്ചുകൊണ്ടുള്ള കച്ചവടമാണ്. അതുകൊണ്ട് ഊഹം വെച്ചുകൊണ്ടുള്ള ഒരു കച്ചവടവും ഇസ്ലാം അനുവദിച്ചതിന്റെ കൂട്ടത്തിലില്ല. ആ നിലക്കുള്ളത് പറ്റാൻ നിവൃത്തിയില്ല. ഓക്കെ. സംശയം, നമ്മൾ ഒരു നാട്ടില് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, അയാൾക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ ദൂരത്തിലുള്ളു. അങ്ങനെ ഒരു ദിവസത്തിലൊരു 200-250 കിലോമീറ്റർ വണ്ടി തുടർച്ചയായി വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ അയാൾക്ക് ജമ്മു കസറിന്റെ അളവ് കിട്ടും. സംശയം നല്ലൊരു ചോദ്യാണ്. പക്ഷെ എന്താ ചോദ്യം കേക്കണില്ല. നിങ്ങളെ മൈക്കിന് എന്തോ ഒരു വല്ലാത്ത ശബ്ദം ഒച്ചുണ്ട്, എന്തോ ഒരു വല്ലാത്ത ശബ്ദം. നിങ്ങൾ മൈക്ക് അടുത്ത് പിടിച്ചോടത്തുള്ള തകരാറാണെന്തോന്ന് അറിഞ്ഞില്ല. ചോദ്യം വേണ്ടത്ര വ്യക്തമായി കേൾക്കുന്നില്ല. എവിടുത്തെ ആട്ടനാണെങ്കിലും ചുരുക്കം പറഞ്ഞാൽ യാത്രയിൽ ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കണം. പോകുന്നത് ഇങ്ങനെ കറക്കാകരുത്. ഉദാഹരണം കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ഓടുന്ന ഒരു വണ്ടിയാണ്, എന്നാ അപ്പൊ അതിനൊരു ലക്ഷ്യമുണ്ട്. കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ പാലക്കാടേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിൽക്കാൻ പോകുന്നത് കോഴിക്കോട് നിന്ന് നിൽക്കുക. അങ്ങനെ ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കണം. ഹലാലായ യാത്രയായിരിക്കണം. 132 കിലോമീറ്ററിൽ കുറയാൻ പാടില്ല എന്നാ ഷാഫി മദബിലെ പ്രബലമായ അഭിപ്രായം. അങ്ങോട്ടുള്ള ദൂരം പോയരാനല്ല, അങ്ങോട്ടുള്ള ദൂരം 132 കിലോമീറ്ററിൽ കുറയാൻ പാടില്ല. ഇങ്ങനെയുള്ള യാത്രയാണെങ്കിൽ അതില് നാം പുറപ്പെടുന്ന നാട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്തുന്ന സ്ഥലത്ത് ലക്ഷ്യത്തിൽ എത്തുന്നതിനിടയ്ക്ക് എപ്പോ വേണമെങ്കിലും സൗകര്യപ്പെടുന്ന സ്ഥലത്ത് ജമ്മാക്കാൻ പറ്റുന്ന, മുന്തിച്ച് ജമ്മാക്കാൻ പറ്റുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പിന്തിച്ച് ജമ്മാക്കുക. ഈ 132 കിലോമീറ്ററിന് താഴെ ആകെ യാത്ര വരുന്നുള്ളൂ എങ്കിൽ അവിടെ ജമ്മു കസറാക്കാൻ ഷാഫി മദബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം പറ്റുന്നതല്ല. പിന്നെ ചില കുടുങ്ങുന്ന സമയം കഥായി പോകും എന്നൊക്കെ തോന്നുന്ന ചില സാഹചര്യം വരുമ്പം വൈഫായ കൗലനുസരിച്ച് സ്വന്തം അമൽ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അത് മദബ് എന്നെനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റുന്ന മസല അല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഒരാഴ്ച മുമ്പ് ഉസ്താദ് വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഷൂന് ഇവിടുത്തെ മണ്ണൊന്നും കല്ലായി പൊട്ടാതിരിക്കാൻ വേണ്ടി ജോലി ടൈമിൽ മാത്രം വസ്ത്രം നെരിയാണ്ട് താഴെ പോകുന്നോണ്ട് കുഴപ്പമുണ്ടോ എന്നറിയണം. അതുപോലെ തന്നെ ഉസ്താദ്, ആ വസ്ത്രത്തിൽ നെജസൊന്നും ആയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടോ ഉണ്ടോ? കലായൊന്നും പേടിണ്ടെങ്കിൽ അതുകൊണ്ട് നിസ്കരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. നെര്യാണിക്ക് താഴെ വസ്ത്രം എന്ന് പറഞ്ഞാൽ കാലിന് സോക്സ് ഇടാ, അത് പിന്നെ കാലിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട വസ്ത്രമായതുകൊണ്ട് സോക്സ് ഇടാം. പൊടിയായാൽ കാല് പൊട്ടും, അത് വരാത്താതിരിക്കാൻ വേണ്ടി സോക്സ് ഇടാറില്ലേ. അതേസമയത്ത് വസ്ത്രം നെര്യാണിക്ക് താഴെ താഴ്ത്തി ഉടുക്കൽ കറാത്ത് വരും. അതൊരു ഫാഷനും പരിഷ്കാരത്തിന് വേണ്ടിയൊന്നും അല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരു ഫാഷനും പരിഷ്കാരമായിട്ട് കാണുകയാണെങ്കിൽ ഹറാമാണെന്ന് പറഞ്ഞത്, അതല്ല ജോലി ആവശ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ ഈ ഉടുത്ത വസ്ത്രം താഴ്ന്നു പോലെ കറാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വീഴും. അതേസമയത്ത് കാല് പൊട്ടാതിരിക്കാനും മണ്ണാകാതിരിക്കാനും വേണ്ടി വേണമെങ്കിൽ സോക്സ് ഇടാവുന്നതാണ്. ഇനി നജസായിട്ടില്ലെങ്കിൽ ഈ വസ്ത്രം എടുത്ത് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും. പക്ഷേ നെര്യാണിക്ക് താഴെ താഴ്ന്നിറങ്ങിയാൽ കറാഹത്ത് വരും, നിസ്കാരത്തിന്റെ പ്രതിഫലം കുറയും. മനസ്സിലായില്ലേ? നജസ് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിലേ നിസ്കരിക്കാൻ പറ്റാതൊക്കെയുള്ളൂ. അല്ലാത്തടത്തോളം നിസ്കരിക്കുന്നതിന് കേടില്ല, സഹിയാവും. ഓക്കെ. ബാങ്ക് വിളിച്ചു, ആളുകൾ കുറച്ചാളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അർജാസും ജയശീരിയും ഒക്കെ പോലത്തെവർക്ക് പലർക്കും അയക്കാനും ആരെങ്കിലും ചോദിച്ചതായിരിക്കും. ഏതായാലും ആട്ടെ, ഇനി നിസ്കാരമായതുകൊണ്ടൊന്ന് കുറച്ചിങ്ങനെ ഈ കാറ്റ്
ഇവിടെ പൊതുവേ കാറ്റും തണുപ്പും വെന്നും പോയി നിന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ഒരു ജലദോഷത്തിന്റെ മന്ദവും ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. എന്നാലും ഇനി പിന്നെ ആളുകളെ നിരാശപ്പെടുത്തണ്ടെന്നുള്ള അൽക്കാണ് ബാങ്ക് കൊടുക്കുകയുള്ളൂ. തുടർന്നത് ഇനി തുടർന്ന് മുന്നോട്ട് പോകാൻ വയ്യ, ബാങ്ക് കൊടുത്തു. ഇനി ഉസ്താദിന്റെ കെ എം സൈദി ഉസ്താദിന്റെ ഖുർആൻ ആശയ പഠന ക്ലാസ് ഉണ്ടെന്ന് ഇവിടെ ടെക്സ്റ്റ് അടിച്ച് കണ്ട് അതുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉസ്താദ് ഉണ്ടെങ്കിൽ ഉസ്താദ് മൈക്കിലേക്ക് വരിക, അല്ലെങ്കിൽ ഇന്നലത്തേക്ക് വാടാനപ്പള്ളി ഉസ്താദോ ആരെങ്കിലും ഉസ്താദന്മാർ വരും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന അവൻ്റെ ദീനിന്റെ ഖിദ്മത്തായി സ്വാലിഹായ അമലായി അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാര് ഉസ്താദന്മാര് ബന്ധുജനങ്ങളുടെ അവരുടെയൊക്കെ ആഹ്റം അള്ളാഹു തആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാര്, അമ്മോശന്മാര്, അമ്മായിമമാര്, അതുപോലെ തന്നെ ഉസ്താദന്മാര്, മഷായിഖന്മാര്, കുടുംബങ്ങൾ, സ്നേഹിതന്മാര്, അവർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ കേരള യാത്ര അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതൊരു പരിപൂർണ വിജയമാക്കി തരുമാറാകട്ടെ. നല്ലൊരു ആത്മീയമായ ഉത്കർഷം നേടി ദീനിലേക്ക്, അള്ളാഹുവിന്റെ ദീനിലേക്ക്, അവന്റെ ത്വാഅത്തിലേക്ക്, മാനുഷികതയിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും നാട്ടിലുള്ള എല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അക്ഷരാർത്ഥത്തിൽ അതൊരു പുണ്യ തീർത്ഥയാത്രയാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിന്റെ പുതിയൊരു ജീവനും ഉന്മേഷവും നൽകുന്ന യാത്രയാക്കി അള്ളാഹു തആല അതിനെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അതിനുള്ള ശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ നാട്ടിന്റെ നാനാഭാഗത്തും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സേവനം ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, സമയവും അധ്വാനവും പണവും ചെലവാക്കുന്ന എല്ലാവർക്കും അള്ളാഹു തആല ദീനിന്റെ ഖിദ്മത്തായി കബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിനും മറ്റു നമ്മുടെ നേതാക്കന്മാർക്കുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് അള്ളാഹു തആല എന്നെന്നും ആ മഹാന്മാരുടെ പിന്നിൽ നിന്നുകൊണ്ട് അവരെ പിന്തുണച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവസാനം ഈമാൻ സലാമത്തായി, ആഖിബത്ത് നന്നായി, ഹുസ്നുൽ ഖാത്തിമത്തോടുള്ള മരണം നൽകി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങളോടുകൂടി ഒരുമിച്ച് കൂടാ. നമുക്കും അവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.